എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത്രയധികം ആൾക്കാരെ ഇവിടെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം നമുക്ക് കുറച്ച് സാങ്കേതികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അതുകൊണ്ട് അത് അല്പം വൈകി, കുഴപ്പമില്ല. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ആദ്യമായിട്ട് എനിക്കിങ്ങനെ ഒരു അവസരം ഇവിടെ സംസാരിക്കാനായിട്ട് തന്ന എസൻസിനും അതോടൊപ്പം പ്രോഗ്രസീവ് എന്ന സംഘടനയ്ക്കും ഈ പരിപാടി സംഘടിപ്പിച്ചതിന് അവരെ അനുമോദിക്കുന്നു. ഒപ്പം എനിക്കൊരു അവസരം തന്നതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ദ ന്യൂ ഏജ് ഓഫ് റീസൺ എന്നുള്ള പരിപാടി ഞാൻ ഏറ്റവും അവസാനമായിട്ട് അവതരിപ്പിച്ച 2011ലോ 2010ലോ ആണ്, കൃത്യമായിട്ട് ഓർക്കുന്നില്ല, കണ്ണൂരാണ്. അന്ന് ഞാൻ ഇങ്ങനെ ഒരുപാട് പ്രസംഗങ്ങൾ നടത്തുമെന്നുള്ളൊരു ധാരണയൊന്നും എനിക്കന്ന് ഉണ്ടായിരുന്നില്ല. കുറേ ഇടത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടിയിലെ കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോവുക, അതിന് ശേഷം ഒരു ഇൻട്രാക്ഷൻ, അതാണ് ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ സംസാരം കുറയ്ക്കുകയും ആശയവിനിമയം കൂട്ടുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു തന്ത്രം ഇപ്പോൾ പൊതുവിൽ. അപ്പോൾ ന്യൂ ഏജ് ഓഫ് റീസൺ എന്താണെന്ന് ചോദിക്കുമ്പോൾ, യുക്തി അല്ലെങ്കിൽ റീസൺ ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ഇൻ്റലിജൻസാണ്. അപ്പോൾ സാധാരണഗതിയിൽ എല്ലാ മനുഷ്യരും യുക്തിയും ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. അത് ഒരു കൂടോത്രം നടത്തുന്ന ഒരാളോട് ചോദിച്ചാലും അയാൾ മിനിമം അതൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് പോകുന്നത്. പക്ഷെ ഒരു മേഖലയിൽ മാത്രം യുക്തി അല്ലെങ്കിൽ സാമാന്യ ബുദ്ധി ഉപയോഗിക്കാത്ത ആളുകളെയാണ് നമ്മൾ വിശ്വാസികളെന്ന് പൊതുവിൽ വിളിക്കുന്നത്. അത് വിശ്വാസത്തിൻ്റെ മേഖലയിൽ മാത്രമാണ് അവരങ്ങനെ ചെയ്യാത്തത്, ബാക്കി എല്ലാ മേഖലകളിലും അവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പലപ്പോഴും ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഫാക്കൽറ്റി വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന വിഷമം എന്താണെന്ന് ആലോചിച്ച് നോക്കുക. അതുതന്നെയാണ് ഒരു സമൂഹം മൊത്തം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി യൂസ് ചെയ്യുന്നില്ലെങ്കിൽ വരിക. നമുക്കറിയാം മതവിശ്വാസികൾക്ക് എല്ലാ കാലത്തും എല്ലാ സ്ഥലങ്ങളിലും ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട്. മതവിശ്വാസം എന്ന് പറയുമ്പോൾ കേവലമായിട്ടുള്ള ഏതെങ്കിലും ഒരു ആകാശമാവനിലോ അല്ലെങ്കിൽ ശക്തികളിലോ ഒക്കെയുള്ള വിശ്വാസം മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. ഈവൻ മതേതരമായ അന്ധവിശ്വാസങ്ങളുടെ അടിസ്ഥാനം പോലും മതപരമായ അന്ധവിശ്വാസമാണ്. എങ്ങനെയാണോ നിങ്ങളൊരു മതത്തിൽ വിശ്വസിക്കുന്നത്, ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നത്, പ്രേതത്തിൽ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഡിങ്കനിൽ വിശ്വസിക്കുന്നത്, ആ ഒരു മസ്തിഷ്ക നിലപാട് തന്നെയാണ് മതേതരമായിട്ടുള്ള മതബാഹ്യമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളുടെയും കാരണം. ഇപ്പോൾ നിങ്ങൾക്ക് ഹോമിയോപ്പതിയിൽ വിശ്വസിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നിങ്ങളൊരു മതവിശ്വാസി ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ പറയും ഞാനൊരു കട്ട നിരീശ്വരവാദിയാണ്, പക്ഷേ ഞാൻ ഹോമിയോ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം അല്ലെ ഗംഗയുടെ കണക്കാണ്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആഴം നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളൊരു വിശ്വാസി തന്നെയാണ്, കാരണം തെളിവില്ലാതെ യുക്തിസഹമല്ലാത്ത കാര്യങ്ങൾ കണ്ണുമടച്ച് സ്വീകരിക്കുന്ന, അനുഭവങ്ങളെ മുൻനിർത്തി സ്വീകരിക്കുന്ന ആരും വിശ്വാസി തന്നെയാണ്. വിശ്വാസം പലതരത്തിലുണ്ട്. ചില വിശ്വാസങ്ങൾ സ്വന്തം നിലയിലും നമ്മളെ അപകടപ്പെടുത്തും, സമൂഹത്തെ മൊത്തത്തിലും വലിയ തോതിൽ അപകടപ്പെടുത്തും. അത്തരം വിശ്വാസങ്ങളെയാണ് നമ്മൾ അന്ധവിശ്വാസങ്ങൾ എന്ന് വിളിച്ച് വിമർശന വിധേയമാക്കുന്നത്. അല്ലാതെ എല്ലാ വിശ്വാസങ്ങളെയും നമുക്ക് എതിർക്കേണ്ട കാര്യമില്ല, അത് സാധിക്കുകയില്ല. നമ്മൾ ഒരുപിടി അന്ധവിശ്വാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും, പക്ഷേ ചില അന്ധവിശ്വാസങ്ങൾ വളരെ ക്രിട്ടിക്കലാണ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ, വ്യക്തിയുടെ, ദേശത്തിൻ്റെ ഒക്കെ സാധ്യതകളെ പരിമിതപ്പെടുത്തുകയും പുരോഗതിയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. അത്തരം അന്ധവിശ്വാസങ്ങളെ എതിർക്കുക എന്നുള്ളത് നാഗരികതയെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എസൻസ് ഒക്കെ അതാണ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കറിയാം ഞാൻ ഒരു നാസ്തികനാണ്. സോ ഐ ആം എൻ എയ്തീസ്റ്റ്. അതിനകത്ത് പലരും പണ്ടൊക്കെ ഒരാൾ കോളേജ് വന്നപ്പോൾ ചോദിച്ചു, ഒരു ടീച്ചർ എന്നെ പരിചയപ്പെടുത്തി, രവി ഭയങ്കര എയ്തീസ്റ്റാണെന്ന് പറഞ്ഞു. അവർ വിളിച്ചു, എയ്തീസ്റ്റാണോ, അല്ലാതെ അഗ്നോസ്റ്റിസം പോലും അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സാധ്യത, ഒരു ശക്തി, അങ്ങനെ ഒരു സാധ്യത പോലും കൽപ്പിക്കാത്ത. പറഞ്ഞു അല്ല, പുള്ളി ഭയങ്കര എത്തീസ്റ്റാണ്. ഓ, ദൻ ഹി വിൽ ബി ബ്ലൈൻഡ് അദ്ദേഹം പറയുന്നു. അതായത് നിങ്ങൾ പൂർണ്ണമായും അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പാടില്ല. ഒരു നടുക്ക് ഇങ്ങനെ മധ്യനിലയിൽ ഇങ്ങനെ ഈ പറഞ്ഞോളാം. അപ്പോൾ ഒരു അജ്ഞേയവാദിയെങ്കിലും ആണെങ്കിലും സഹിക്കാമെന്നുള്ളതാണ്. അജ്ഞേയവാദി എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ എതിർക്കാത്ത കാര്യങ്ങളെയൊക്കെ നമ്മൾ ഒരു അർത്ഥത്തിൽ നമ്മൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യത്തെ എതിർക്കുന്നില്ല, നിങ്ങൾ കണ്ടുപോവുകയാണ്. ഒരു വലിയൊരു അട്രോസിറ്റി ഒരിടത്ത് നടക്കുകയാണ്, നമ്മൾ പറയുമോ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല, തെറ്റ് അയാളുടെ ഭാഗത്താണ്, സംഗതി കുഴപ്പമാണ്, എന്നാലും നമ്മളായിട്ട് ഇടപെടണ്ട എന്ന് കരുതുന്നത് ആ കുറ്റകൃത്യത്തിൻ്റെ അവിടെ നിർവഹിക്കാൻ വളരെ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പലപ്പോഴും നമ്മളൊരു നിലപാടെടുക്കണമെന്ന് പറയുമ്പോൾ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്.
ഞാൻ ഇപ്പൊ ഈ പരിപാടിക്ക് മുന്നേ ഉള്ള പ്രസംഗം ശ്രദ്ധിച്ചു. എനിക്ക് ആളിനെ പരിചയമില്ല, എന്നാലും പുള്ളി കുറെ സത്യമാണ് ഇവിടെ വിളിച്ചു പറഞ്ഞത്. ഞാൻ പറയേണ്ടിയിരുന്ന കുറെ കാര്യങ്ങൾ കൂടിയാണ് പുള്ളി അത് പറഞ്ഞത്. കാരണം മതേതരത്വത്തെക്കുറിച്ച് തന്നെ തുടങ്ങാം. നമ്മുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അങ്ങനെ ഒരു പ്രോഗ്രാമായിട്ട് നമുക്ക് ഏറെ നാൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. മതേതരം എന്ന് പറയുമ്പോൾ മത ഇതരമാകും, ആകണം. നമ്മുടെ ഒരു ബഹുസ്വര സമൂഹം തന്നെയാണ്. അപ്പോൾ ഒന്നിലധികം മതവിഭാഗങ്ങൾ ആധിപത്യത്തിനായിട്ട് മത്സരിക്കുന്ന കാലുഷ്യം നിറഞ്ഞൊരു അന്തരീക്ഷത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ വശത്ത് നിന്നുകൊണ്ട് സംസാരിക്കുകയും മതവിഭാഗത്തിൻ്റെ ന്യൂനതകളെ തമസ്കരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്തോ അതിനെയാണ് വർഗീയത എന്ന് പറയുന്നത്. ശശികല ടീച്ചർ ചെയ്യുന്നത് നിങ്ങൾ വർഗീയത എന്ന് വിളിക്കുകയാണെങ്കിൽ, അതേ ശശികല ടീച്ചർ ചെയ്യുന്നത് എന്താണ്? ഹിന്ദുമതത്തിൻ്റെ ന്യൂനതകളെയും അവർ ചെയ്യുന്ന മോശം കാര്യങ്ങളെയും മറച്ചു വെക്കുക, അല്ലെ, നിശബ്ദമായിരിക്കുക അതിനെക്കുറിച്ച്. അതോടൊപ്പം ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു ഭയാശങ്ക ഉണ്ടാക്കുക. അതേസമയം എതിർ വിഭാഗങ്ങളെ, മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള എതിർ വിഭാഗങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക, അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, അവരെക്കുറിച്ച് ഹിന്ദുമതത്തിൽ ഒരു ഭയാശങ്ക ഉണ്ടാക്കുക. മൊത്തം ഇത്രയാണ് ശശികലയുടെ പാക്കേജ്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് നോക്കേ. ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള ന്യൂനതകൾ, അതിനെ തമസ്കരിക്കുക. ഇസ്ലാം മതത്തിൽ മൊത്തത്തിൽ ഭൂരിപക്ഷ സമുദായം എന്തോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ ആശങ്കകൾ ഇളക്കി വിടുക. ഇസ്ലാം മതത്തിന് വേണ്ടി ബാറ്റ് ചെയ്യുക. ഹിന്ദുക്കൾക്കെതിരെ നിരന്തരമായി പ്രശ്നങ്ങളുണ്ട്, അതാണ് ഇതാണെന്ന് പറഞ്ഞുണ്ടാക്കിയിരിക്കുക. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ദശകല ചെയ്യുന്നത് വർഗീയതയാണെങ്കിൽ ഇപ്പുറത്തും ചെയ്യുന്നതിനെ വർഗീയത കമ്മ്യൂണലിസം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. കേരളം അത് തിരിച്ചറിയാതെ രക്ഷയില്ല. യു കനോട്ട് ബാറ്റ് ഫോർ എ സിംഗിൾ പാർട്ടി. ഇതെല്ലാം ഒരു സാധനം തന്നെയാണിത്. ഓരോരുത്തരും ആധിപത്യത്തിനായിട്ട് അവരുടെ കഥകളും അവരുടെ ആരോപണങ്ങളും അവരുടെ ന്യായങ്ങളും ഉന്നയിച്ച് സമൂഹത്തെ കലുഷിതമാക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ചില സാധ്യതകൾ കണ്ടുകൊണ്ട് ബാറ്റ് ചെയ്യുന്നത് ഒന്നാന്തരം വർഗീയതയാണ്. നമുക്ക് വർഗീയതയല്ല ഇവിടെ വേണ്ടത്, വർഗീയ വിരുദ്ധ പ്രവർത്തനമാണ്. അതാ പുള്ളി പറഞ്ഞ ആരാണെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പുള്ളിയെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. പുള്ളി ഒരുപാട് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അത് ഈ ചാവക്കാട് ഗുരുവായൂരാണോ ചാവക്കാടാണോ ഇത്? ഗുരുവായൂർ. അതെ, ഗുരുവായൂര്. ഇങ്ങനെ ഒരു കുറേ തിരിച്ചറിവുകളാണ് വളരെ നന്നായി എന്ന് എനിക്ക് പറയുന്നുണ്ട്. ദ ലൈറ്റ് ഓഫ് എൻലൈറ്റൺമെൻറ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 25 വർഷമായിട്ട് നാസ്തിക ചിന്തയ്ക്ക്, നിങ്ങൾക്കറിയാം ഇന്ന് കേരളത്തിൽ പൊതുവിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതി സംഘടനയോ, ഈവൻ ഏതെങ്കിലും ഒരു കൾച്ചറൽ സംഘടനയോ, ഈവൻ ഏതെങ്കിലും ഒരു ശാസ്ത്ര സംഘടനയോ നാസ്തികതയെ പ്രൊമോട്ട് ചെയ്യുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണുന്നില്ല. ഒരു ശാസ്ത്ര സംഘടനകൾ പോലും, ശാസ്ത്രവും നാസ്തികതയായിട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. കാരണം രണ്ടെണ്ണത്തിനും വിശ്വാസം ആവശ്യമില്ല, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സയൻസ് നിങ്ങൾക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല, നാസ്തികതയും വിശ്വസിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം വിശ്വസിക്കേണ്ടി വരുന്നു എന്നുള്ളത് അതിൻ്റെ അസ്തിത്വം സംബന്ധിച്ച് സംശയങ്ങൾ ഉളവാക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സൂര്യനിൽ വിശ്വസിക്കേണ്ട കാര്യമില്ലാത്തത്, വായുവിൽ വിശ്വസിക്കേണ്ട കാര്യമില്ലാത്തത്? അതൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതിൻ്റെ വിശ്വാസം എന്ന് പറയുന്ന ബൂസ്റ്റർ ഇഞ്ചക്ഷൻ ആവശ്യമില്ല എന്നുള്ളത്. കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് ലോകമെമ്പാടും നാസ്തികതയ്ക്ക്, അല്ലെങ്കിൽ റീസൺ പൊളിറ്റിക്സിന്, ഡെമോക്രസിക്ക് ഒക്കെ വലിയ തോതിലുള്ള ഒരു മുന്നാക്കം ഉണ്ടായിട്ടുണ്ട്. ഈ ആക്കം എങ്ങനെയാണ് വന്നതെന്ന് അറിയണം. അതിൽ പ്രധാനമായിട്ടും സോവിയറ്റ് യൂണിയൻ്റെ പതനം. സോവിയറ്റ് യൂണിയൻ്റെ പതനം 1989 തുടങ്ങിയ പതനം, 90-91 ബോറിസ് എൽസിൻ വരുന്നു, ഗോർബച്ചേവ് പുറത്തു പോകുന്നു. ഈ കാലഘട്ടം വരെയൊക്കെ റഷ്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് സാത്താൻ്റെ സാമ്രാജ്യമാണ് എന്ന് വിശ്വസിച്ചിരുന്നവരാണ് അമേരിക്കക്കാർ. അതുകൊണ്ടാണ് അവരുടെ കറൻസിയിൽ അവർ ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് എഴുതി വെച്ചത്. ലോകത്ത് ഒരു രാജ്യത്തെ കറൻസിയിലും ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടില്ല. ഇന്ത്യയിൽ പോലും ഇല്ല, ഇറാനിൽ പോലും ഇല്ല, സൗദി അറേബ്യയിൽ പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്കക്കാർ അത്ര എക്സ്ട്രീം സ്റ്റാൻഡിലേക്ക് പോയത്? സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നും കമ്മ്യൂണിസ്റ്റുകാരെല്ലാം നിരീശ്വരവാദികളാണെന്നും നിരീശ്വരവാദികളുടെ സാമ്രാജ്യമാണതെന്നും അതിനെതിരെ നമ്മൾ ദൈവവിശ്വാസികൾ ഒന്നിച്ചു നിൽക്കണമെന്നുമുള്ള ഒരു സന്ദേശം എല്ലാ അമേരിക്കൻ പൊളിറ്റീഷ്യൻസും അവരുടെ മീറ്റിംഗ്സിലെല്ലാം പറയാറുള്ള കാര്യമാണ്. അത് അവരുടെ നോട്ടിലേക്കും അവരുടെ കറൻസിയിലേക്കും അവർ ആവാഹിച്ചു വെച്ചു എന്നുള്ളത്. അത്രയ്ക്ക് വലിയ ഒരു പ്രതിരോധമാണ് അവർ സംഘടിപ്പിച്ചത്. പക്ഷെ സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞു വരത്തിയത് എന്താണ്? നാസ്തികത മുൻനിർത്തി മുന്നോട്ട് പോയ ഒരു ആശയമാണ്
തകർന്നത്, അല്ലെങ്കിൽ നാസ്തികതയാണ് അതിന് കാരണം. യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസവും നാസ്തികമായിട്ടുള്ള ബന്ധം വളരെ എന്താ പറയുക കേവലമായ ബന്ധമേ ഉള്ളൂ. കുറേ കമ്മ്യൂണിസ്റ്റുകാർ നാസ്തികരായിരുന്നു എന്നേ ഉള്ളൂ. അത് നമുക്ക് പിന്നീട് തെളിയും. അതിപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്ന ഒരു നാസ്തികരാണ് എന്ന് പലരും ഭയപ്പെടുന്നുണ്ട്, പലരും ആശങ്കപ്പെടുന്നുണ്ട്, പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് സംഗതി നമുക്കറിയാം. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ള അത്രയും നാസ്തികർ മാത്രമേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലുള്ളൂ. കേരളത്തിലെ പൊതുസമൂഹത്തിലെ നാസ്തികരായിട്ടുള്ള ആളുകൾ നേരിടുന്ന വിവേചനവും ഒറ്റപ്പെടുത്തലും ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈവൻ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ പോലെ നിങ്ങൾക്ക് നിരീശ്വരവാദം പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ചില സത്യമാണ് ഞാൻ പലരുടെയും, അതായത് ഒരു കമ്മിറ്റിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ, പരിഷത്തിൻ്റെ ഒരു കമ്മിറ്റിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 10-30 പേരുണ്ടെങ്കിൽ 1-2 പേരായിരിക്കും ശരിക്കും ഒരു ട്രൂ സയൻറ്റിഫിക് എത്തിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ഉള്ളത്. ബാക്കിയെല്ലാം അവിടെ ഇവിടെ അല്ലാത്തതും അഴകുഴമ്പൻ രീതികൾ, അത് ഇത് അജ്ഞേയമായ ശക്തി, വേറെ സെലസ്റ്റിയൽ പൂച്ച, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ വിശ്വസിക്കുന്ന പല പല ടീമുകളായിരിക്കും. അപ്പം വളരെ ന്യൂനപക്ഷമാകുന്ന എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമുണ്ട്. അതിനൊരു കാരണം, പ്രത്യേകിച്ചൊരു മാജിക്കൽ സൊല്യൂഷൻ, ദർ ഇസ് നോ മാജിക്കൽ ബുള്ളറ്റ് ഇൻ ഏത്തീസം. ഒരു മാന്ത്രിക പരിഹാരം ഏത്തീസത്തിലില്ല, യാഥാർത്ഥ്യമാണ്. ഇപ്പം എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ ക്രിയാശ്ച ഫലദായിഹാഹ എന്ന് പറയും. ഒരു ക്രിയ ചെയ്താൽ ഫലം ഉണ്ടാവും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ നിനക്ക് നന്നായിട്ട് പ്രസംഗിക്കാമെന്ന് ഒരാൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവനോട് ചോദിക്കും, അത് പറയാൻ നീ വേണോ എന്ന് ചോദിക്കും. നന്നായിട്ട് ആഹാരം കഴിക്കാന്നുണ്ടെങ്കിൽ നല്ല ഊർജ്ജസ്വലമായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ നീ വേണോ. ഒരു പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ ഫലം ഉണ്ടാകുന്നു എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഏത്തീസം. അതിനകത്ത് മാജിക്കൽ ബുള്ളറ്റ് ഇല്ല. അതേസമയം മാജിക്കൽ ബുള്ളറ്റിനെ തേടിയാണ് മനുഷ്യൻ എപ്പോഴും അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാതെ കുറുക്കുവഴികൾ, മതവും മതാത്മക പ്രസ്ഥാനങ്ങളും മുഴുവൻ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള കുറുക്കുവഴികളാണ്. അത് മതാത്മകമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും ഒക്കെ തന്നെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ, ഞാൻ ഒന്ന് ഓടിച്ചു പോവാം, പാശ്ചാത്യ ലോകത്ത് വെച്ച് തന്നെ തുടങ്ങാം. എന്തുകൊണ്ടാണ് പാശ്ചാത്യ ലോകത്ത് എടുക്കുന്നത് ഇവിടുത്തെ എടുക്കാത്തതെന്ന്, ഇവിടെ എന്താ നമുക്ക് എന്തായാലും ഒരുമാതിരി അറിയാം, ഇന്ത്യയുടെ കാര്യമൊക്കെ ഒരുമാതിരി അറിയാം. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. റിച്ചർഡ് ഡോക്കിൻസ്, സാം ഹാരിസ്, ക്രിസ്റ്റഫർ ഹിച്ചൻസ്, ഡാൻ ഡെനറ്റ്, ഈ ഒരു 4 പേരെ കുറിച്ച് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. ഞാനിത് 7-8 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഇവരുടെയൊക്കെ എഴുത്തുകൾ, പ്രസംഗങ്ങൾ, സംവാദങ്ങൾ പാശ്ചാത്യ ലോകത്ത്, അമേരിക്കയിലെ, ബ്രിട്ടനിൽ, അതുപോലെ തന്നെ യൂറോപ്പിൽ ആകമാനം ഉണ്ടാക്കിയ ചില പ്രകമ്പനങ്ങൾ, ആളുകൾ യൂറോപ്പിലാണെങ്കിൽ ആളുകൾ അവിശ്വാസത്തിലേക്ക് പോവുകയായിരുന്നു. ആ പോകുന്ന സമയം തന്നെ ഇവരെല്ലാം വരികയും വലിയ തോതിലുള്ള ഇവരുടെ പുസ്തകങ്ങളുടെ പ്രചരണമെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് വലിയ തോതിലുള്ള മാറ്റം യൂറോപ്പിലും അമേരിക്കയിലും ഉണ്ടാകും. പ്രത്യേകിച്ച് യൂറോപ്പ് ഇപ്പോൾ ഏതാണ്ട് മതത്തെ കൈയൊഴിഞ്ഞ മട്ടാണ്. പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് മതം എന്ന് പറയുന്നത് ഒരു തിങ് ഓഫ് ആർക്കിയോളജിക്കൽ ഇൻട്രസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പള്ളികളെല്ലാം ബാറുകളാക്കി മാറ്റുന്നു, വളക്കടകളാക്കി മാറ്റുന്നു, സ്റ്റോറുകളാക്കി മാറ്റുന്നു, ലൈബ്രറികളാക്കി മാറ്റുന്നു. പല യൂറോപ്യൻ രാജ്യങ്ങളിലും അവിശ്വാസം എന്ന് പറയുന്നത് 60-70% അധികമാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, അവിടുത്തെ ആളുകൾക്ക് വിശ്വാസം എന്ന് പറയുന്ന സാധനമില്ല. അവരെല്ലാം കൾച്ചറൽ ക്രിസ്ത്യൻസൊക്കെയാണ്. അതായത് ചിലപ്പോൾ 2 തവണ പള്ളിയിൽ പോകും. ആദ്യം വെള്ളം എടുത്തൊഴിക്കാനും പിന്നെ മരിക്കാനോ അങ്ങനെ, അല്ല വിവാഹത്തിനോ. വിവാഹമൊക്കെ പലരും വളരെ സിവിലായിട്ടാണ് നടത്തുന്നത്, എക്ലസിയാസ്റ്റിക്കലായിട്ടല്ല. വേറെ ഒന്നുമില്ല അവരെ. വേറെ നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയുടെ പ്രധാനപ്പെട്ട 10 പ്രിൻസിപ്പിൾസ് ചോദിക്കുക. യേശു തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? യേശുവിനെ കന്യ പ്രസവിച്ചുവെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആദി പാപത്തെക്കുറിച്ച് വിശ്വസിക്കുന്നുണ്ടോ? ഈ 10 ചോദ്യങ്ങൾ ഒരു ശരാശരി സ്കാൻഡിനേവിയൻ നേഷനിലുള്ള ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. ദ ഡോണ്ട് ബിലീവ് ഇൻ എനിത്തിങ്. പിന്നെ ഇങ്ങനെ പോകുന്നു എന്നുള്ളത്, നമ്മളിപ്പോൾ കളിമുറ്റം ഉണ്ടാവും അല്ലേ, പണ്ടുള്ളതുകൊണ്ട് ഇപ്പോഴും ഉണ്ടാവുന്നു, അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നല്ലാതെ മതപരമായ നിർജ്ജീവമായ അവസ്ഥയിലാണ് യൂറോപ്പ്. അതേസമയം ദരിദ്ര രാജ്യങ്ങൾ, രാഷ്ട്രീയ അസ്ഥിരതയുള്ള രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, സോമാലിയ, ബംഗ്ലാദേശ്, ഇന്ത്യ, ഇതേപോലുള്ള രാജ്യങ്ങളിൽ മതം ഇങ്ങനെ മാലിന്യത്തിൽ കൊതുകുന്ന പോലെ ഇങ്ങനെ തഴച്ചു വളരുകയും ചെയ്യുന്നു. ഇന്ന് ലോകം 2 രീതിയിലാണ് പോകുന്നത്. ജനസംഖ്യ ഉൽപാദന നിരക്ക് കുറവുള്ള രാജ്യങ്ങൾ, പുരോഗമന രാജ്യങ്ങൾ, സമ്പന്ന രാജ്യങ്ങൾ, ഇവിടെയെല്ലാം മതം തളരുകയും തകരുകയും ചെയ്യുമ്പോൾ, ജനസംഖ്യാ നിരക്ക് കൂടുതലുള്ള രാജ്യങ്ങൾ, ദാരിദ്ര്യത്തിൽ കഴിയുന്ന രാജ്യങ്ങൾ, സാമ്പത്തികമായി പിന്നാക്കം കഴിയുന്ന രാജ്യങ്ങൾ, രാഷ്ട്രീയ അസ്ഥിരതയുള്ള രാജ്യങ്ങൾ, അവിടെ മതം വളരുന്നു. വളരെ വിചിത്രമായൊരു കാര്യമാണ് ഇതൊരു ഇന്ന് ലോകം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ്.
അത് ഓസ്ട്രേലിയയിലായാലും യൂറോപ്പിലായാലും അമേരിക്കയിലായാലും ഒക്കെ നമ്മൾ കാണുന്നൊരു കാര്യം, ഒരു ഭാഗത്ത് മതം തഴയപ്പെടുന്നു, തകരുന്നു, ജനം കൂടുതൽ ലിബറേറ്റഡ് ആകുന്നു, അതേസമയം മറുവശത്ത് നേരെ വിപരീതമായി സംഭവിക്കുന്നു. കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ എൻലൈറ്റൻമെന്റിന്റെ ഒരു പ്രധാന കാരണം ഇത്തരം റൈറ്റേഴ്സിന്റെ എഴുത്ത് മാത്രമല്ല, മറിച്ച് പല പല കാര്യങ്ങൾ ഒരു സയൻസിൻ്റെതായിട്ടുള്ള ഒരു അവബോധം, പ്രചരണം, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ ന്യൂ ഏജ് ഓഫ് റീസൺ എന്ന് ഞാൻ വിളിക്കാനുള്ള കാരണം, എന്തൊക്കെയുള്ള നിലപാടുകളാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ടേക്കിംഗ് ഓൺ റിലീജിയൻ, ലെസ് സ്ട്രെസ് ഓൺ മെറ്റാഫിസിക്കൽ. ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മതത്തെ ടേക്ക് ദ ബുൾ ബൈ ഹോൺ, കാളെ അതിൻ്റെ കൊമ്പിനെ തന്നെ പിടിച്ച് നേരിടുക, ഇത് നമ്മൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളുക. അതുവരെ ഇങ്ങനെ ഈ ഈ ഒരുമാതിരി അഴകുഴമ്പൻ രീതിയിൽ ആവണക്കെണ്ണയിൽ കടവറങ്ങുക എന്ന് ഞങ്ങൾ പറയും ഞങ്ങളുടെ നാട്ടിൽ. എന്നുവെച്ചാൽ വളരെ വല്ലാത്ത അവസ്ഥയാണ്. ആ രീതിയിലുള്ള ഒരു സമീപനമാണ് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ സാംസ്കാരിക കക്ഷികളും. ഇതെല്ലാം മാറിയിട്ട് ഒരു നോ കൃത്യമായി പറയാനായിട്ടുള്ള ഒരു പരിശീലനം ജനങ്ങൾക്ക് കിട്ടുക. ആദ്യമായി റിലീജിയനെ പണ്ട് എടുത്തിട്ടുണ്ട്, പക്ഷെ ഞാൻ യൂറോപ്പിൻ്റെ കാര്യം പറയുകയാണ്. ഇന്ത്യയിൽ കുറച്ചുകൂടെയൊക്കെ ചില കാലഘട്ടങ്ങളിൽ ഒരു 60 ശേഷം യുക്തിവാദി പ്രസ്ഥാനം ഒക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ ദ ഔട്ട് ക്യാമ്പയിൻ, നോട്ട് സീക്കിംഗ് മൈൽഡ് അറ്റാക്സ്. ഇപ്പോൾ സാധാരണ ഇതിൽ ഒരാളൊരു അവിശ്വാസിയാണെങ്കിൽ, ഒരു എത്തീസ്റ്റ് ആണെങ്കിൽ, അയാൾ എത്തീസ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ വേറെ പല ടാഗ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അയാൾ പറയും ഞാനൊരു സെക്യുലർ ഹ്യൂമനിസ്റ്റ് ആണ്, ഞാനൊരു സെക്യുലറിസ്റ്റ് ആണ്, ഞാനൊരു എന്താ പറയുന്നത് ഒരു മാനവികവാദിയാണ്, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആണ്. അപ്പോൾ പിന്നെ ഒന്നും ഒരു പ്രശ്നവുമില്ല, എന്തു ആകാം, കൂടുതലോ ആകാം, രണ്ട് എക്സ്ട്രീമിലേ ആരും ആളുകൾക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ, എല്ലാത്തിനും അവിടെ ഒരു സ്ഥാനമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റ്, ബിലീവിങ് ഇൻ ഹ്യൂമനിസം, സംതിങ് ലൈക്ക്, പല പല ടാഗുകളാണ് അവർ ഉദ്ദേശിച്ചത്. സ്കെപ്റ്റിക് ആണെന്ന് പറയും, ചിലർ പറയും ഞാനൊരു ബ്രൈറ്റ് ആണെന്ന് പറയും. ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല ഇവിടെ ഒരു ബ്രൈറ്റ് വന്നിട്ടുണ്ടാവും ഇല്ലേ, ഇവിടെ ഉണ്ടായിരുന്നു, വരേണ്ടതാണ്. ആ അപ്പോൾ പല പല ടേമുകളാണ് ഉപയോഗിക്കുന്നത്. അവരൊരിക്കലും ഞാനൊരു എത്തീസ്റ്റ് ആണ്, ഞാനൊരു നിരീശ്വരവാദിയാണെന്ന് പച്ചയ്ക്ക് പറയില്ല, കാരണം അത് പറയുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ്. പക്ഷേ കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ ഉണ്ടായ ഒരു വലിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സോഫ്റ്റ് ടാഗ്സ് മാറ്റിയിട്ട് പച്ചയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ ഉള്ള ഒരു ഒരു പ്രവണത ഉണ്ടാകും. അതാണ് ഒരുപക്ഷെ എന്നെ കേൾക്കാൻ ഇവിടെ ഇത്രയും പേരോട് ഇരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ഇനി മൂന്ന്, ബ്രൈറ്റ് മൂവ്മെൻറ്റ്, പ്രൗഡ് ടു ബി ആണ്. ഈ ബ്രൈറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ സോഫ്റ്റ് ടാക്സിൻ്റെ ഒരു ഇതാണ്, അതിന് ജസ്റ്റ് കോൺട്രഡിക്ടറി ആണ്. കാര്യം ബ്രൈറ്റ് മൂവ്മെൻറ്റ് തുടങ്ങുന്നത് തന്നെ എത്തീസ്റ്റ് എന്ന് നേരെ പറയുമ്പോൾ തന്നെ വിശ്വാസികളെല്ലാം അത് പാപമാണ് അല്ലെ പാപിയാണെന്നാണ് ചെറിയ നാളുകളുടെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർ, ഓ ഒരു സത്യം ഒരാൾ ഒരു എത്തീസ്റ്റ് പറഞ്ഞാലും പറയും അവൻ എത്തീസ്റ്റ് ആണ്, അതുകൊണ്ട് അവനങ്ങനെ പറഞ്ഞാണ്, അതുകൊണ്ട് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് പാടെ നിരാകരിക്കാനും പാടെ തള്ളാനുമായിട്ടുള്ള ഒരു ലൈസൻസായിട്ട് ഈ ടേം മാറുന്നത് കൊണ്ടാണ് ഈ ബ്രൈറ്റ് മൂവ്മെൻറ്റ്. ഒരു ദമ്പതികളാണ് ഇത് ആദ്യം തുടങ്ങി വെച്ചത്, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. പിന്നെ ബസ് ക്യാമ്പയിൻസ്, അതായത് യൂറോപ്പിൽ ആഗമനം ആദ്യമായിട്ട്, ഇപ്പോൾ നിങ്ങൾ പള്ളിയിലേക്ക് അടുത്തൂടെ പോകുമ്പോൾ കാണാം, മതിലിൽ എഴുതിയിരിക്കുന്ന കാണാം, നിൽക്കവിടെ, നീ എങ്ങോട്ടാണ് പോകുന്നത്, നീ ഉടനെ കുഴിയിലേക്ക് വീഴും. നമ്മൾ വിചാരിക്കും മുന്നിൽ കുഴിയുണ്ടെന്ന്, ആ കുഴിയാൽ ഉദ്ദേശിച്ച നരകമാണ് ഉദ്ദേശിച്ചത്, എന്നിട്ട് മത്തായി 4, 5, 6 എന്ന് എഴുതി വെച്ചിരിക്കും. അപ്പോൾ ഇതേപോലെയുള്ള പരസ്യങ്ങൾ ബസ്സിലായാലും വിധിയിലായാലും പോകുന്നിടത്തെല്ലാം ഇത്തരം പരസ്യങ്ങൾ വളരെ കൃത്യമായിട്ട് എഴുതി വെക്കാനും പ്രചരിപ്പിക്കാനും മതം എക്കാലത്തും വലിയ ഉത്സാഹം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെതിരെ ഒരു പരസ്യം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതാണ് കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു കാര്യം. നാസ്തിക പരസ്യങ്ങൾ അല്ലെങ്കിൽ മതവിരുദ്ധമായിട്ടുള്ള സന്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള പരസ്യങ്ങൾ ബസ്സുകളിൽ, ട്രെയിനുകളിൽ, മതിലുകളിൽ ഒക്കെ ക്യാമ്പയിൻ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുക എന്നുള്ളതാണ്. കാരണം ഒന്നാമത് ഇതിൻ്റെ പുറകെ നടക്കാൻ ആളുണ്ടാവില്ല. കാര്യം മതത്തിന് പുറകെ നടന്ന പല പല ഗുണങ്ങളുണ്ട്, ഗുണം പലതരം പല വിധമാണ്. അതേസമയം ഇതിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മതം എക്കാലത്തും പ്രതിരോധമില്ലാതെ, എതിർപ്പില്ലാതെ മുന്നോട്ട് പോവുകയാണ്. ആരും ഒന്നും പറയത്തില്ല, ഒന്നി പേടിച്ച് മാറിയിരിക്കും, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തൽ, കുറ്റപ്പെടുത്തൽ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്, ആളുകളെല്ലാം മാറി നിൽക്കും. പക്ഷെ കഴിഞ്ഞ ഒരു ഈ ഒരു കാലഘട്ടത്തിലുണ്ടായ യൂറോപ്പിലും അമേരിക്കയിലും ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ, ബസ് ക്യാമ്പയിൻസ്, ദെൻ ഫ്രീഡം ഫ്രം റിലീജിയൻ ഫൗണ്ടേഷൻ USA, അതിൻ്റെ സ്ഥാപനം, അതൊരു വലിയൊരു ഈവൻ്റ് ആയിരുന്നു. ഇനി മറ്റന്നാൾ ഗ്രോത്ത് ഓഫ് ഓർഗാനിക് ഏത്തീസം, സയൻസ് ആൻഡ് ഇവല്യൂഷൻ സെൻ്റർ. ഇതൊരു വലിയ മാറ്റമാണ്. കേരളത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് സയൻസ് മുന്നിൽ നിർത്തിക്കൊണ്ട് ഏത്തീസം പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. എന്താണ് സയൻസ്? സയൻസ് എന്ന് പറയുന്നത് ശരിക്കും എത്തീസ്റ്റാണ്, നിരീശ്വരവാദപരമാണ് സയൻസ് എന്ന് വെച്ചാൽ, സയൻസിൽ ഒരു അജ്ഞാതമായ, അജ്ഞേയമായ ആകാശമാമൻ ഒരു സമവാക്യത്തിലും ഇല്ല. സയൻസിൽ എന്താണോ പറയുന്നത് അത് മാത്രമേ ഉള്ളൂ.
അതിനകത്ത് വേറെ ഒരു പ്രാർത്ഥനയുടേതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇടപെടലിൻ്റെയോ കാര്യം അതിനകത്ത് ഉദിക്കുന്നില്ല. ഒരു വിശ്വാസിക്കും അവിശ്വാസിക്കും അന്ധവിശ്വാസിക്കും അരവിശ്വാസിക്കും കാൽ വിശ്വാസിക്കും ഒരേപോലെ ഫലം നൽകുന്നതാണ് സയൻസ്. അപ്പോൾ സയൻസ് വളരെ വളരെ സെക്കുലറാണ്, വളരെ എത്തീസ്റ്റാണ്. അപ്പോൾ സയൻസ് ആണ് യഥാർത്ഥത്തിൽ എത്തീസ്റ്റത്തിൻ്റെ അടിസ്ഥാന തത്വം. ഇവിടെ പലപ്പോഴും അങ്ങനെ ആയിരുന്നില്ല. അവർ പലപ്പോഴും ചെയ്തിട്ടുള്ളത് മതവിശ്വാസി ഉന്നയിക്കുന്ന ചപല ന്യായങ്ങളെ എതിർത്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ അത് പലപ്പോഴും പുസ്തക പ്രധാനം ആയിട്ടുള്ള ചർച്ചകളാണ്. പുസ്തകത്തെ കേന്ദ്രം, ഇപ്പോൾ ഖുറാൻ്റെ കുറേ എതിർ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഖുറാൻ വിശ്വാസികൾക്ക് സംഭവിക്കുക എന്ന് പറയുന്നത് അവർ അതിന് മറു കഥകൾ കണ്ടെത്തുകയായിരിക്കും. വേറെ എന്തെങ്കിലും ഹദീസ് കൊണ്ടുവന്ന് അതിനെ വെട്ടുകയായിരിക്കും ചെയ്യുന്നത്. അല്ലെ ഈ ഹദീസ് ശരിയല്ല എന്ന് പറഞ്ഞ് മാറ്റി അവൻ എന്തായാലും വിശ്വസിച്ചേ പറ്റൂ. അവനെ സംബന്ധിച്ചോളം അവനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, സെറിബ്രൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ മതപുസ്തകങ്ങൾ വെച്ചും മതാശയങ്ങൾ വെച്ചുമുള്ള പരസ്പരം ചർച്ചകൾ അത് ഒരു പരിധിവരെ വേണ്ടതാണ്. കാരണം ആ രീതിയിൽ കൂടിയുള്ള ചില വാതിലുകൾ തുറക്കണം, അതോടൊപ്പം സയൻസ് മുന്നിൽ വെക്കണം. ഇപ്പോൾ 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടം വരെ എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, എങ്ങനെയാണ് മനുഷ്യൻ ഉണ്ടായത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ അറിയില്ല എന്നുള്ളതല്ലാതെ ഒരു കൃത്യമായ ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു ഉത്തരത്തിലേക്കുള്ള ഒരു പ്രയാണം പോലും മനുഷ്യനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് പൊട്ടക്കഥ പറഞ്ഞാലും, അത് മണ്ണ് കുഴച്ചു കുഴച്ചുണ്ടാക്കിയതായാലും കൊള്ളാം, അവതാരം എടുക്കുന്ന കഥയായാലും കൊള്ളാം, ഏതെങ്കിലും കഥകൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനെ എതിർക്കുക അസാധ്യമാണ്. അപ്പോൾ ഡാർവിനിസത്തിന് ശേഷമാണ് ശരിക്കും എങ്ങനെയാണ് മനുഷ്യനുണ്ടായെന്നുള്ള ഒരു തിയറി തന്നെ വരുന്നത്, അല്ലെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം വരുന്നത്. അങ്ങനെയാണ് സയൻസിൻ്റെ വളർച്ച. ഇപ്പോൾ ഒരു 18-ാം നൂറ്റാണ്ട് വരെയുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും വിശ്വാസികളായിരുന്നു. ന്യൂട്ടൺ വിശ്വാസിയായിരുന്നു, വലിയ വലിയ ശാസ്ത്രജ്ഞരെല്ലാം വിശ്വാസികളായിരുന്നു. കാരണം അവർക്ക് അതല്ലാതെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല. ഏത് സമവാക്യം എഴുതിയിട്ടും ദൈവത്തിൻ്റെ കൃപയാലാണ് ഈ സമവാക്യം കണ്ടുപിടിച്ചതെന്നും ദൈവത്തിൻ്റെ കൃപയാലാണ് ഈ സമവാക്യം വർക്ക് ചെയ്യുന്നതെന്നും ദൈവത്തിൻ്റെ കൃപയാലാണ് എല്ലാമെന്നും എഴുതി വെച്ചിട്ടാണ് അവർ പ്രബന്ധം അവതരിപ്പിക്കുന്നത്. ഇന്ന് ഒരുപാട് മാറ്റമുണ്ട്. ആളുകളൊക്കെ പറയും ശാസ്ത്രജ്ഞന്മാരൊക്കെ ഭയങ്കര വിശ്വാസികളാണ്. ശാസ്ത്രജ്ഞന്മാരെല്ലാം വിശ്വാസികളായിരുന്നു. വിശ്വാസികളല്ലാത്ത ശാസ്ത്രജ്ഞന്മാരെ ഉണ്ടായിരുന്നില്ല. കാര്യം അത് അവരുടെ പ്രോഗ്രാമാണ്. സംതിങ് ലൈക്ക് എങ്ങനെ ഒരു മലയാളി മലയാളം സംസാരിക്കുന്നു, മലയാളികൾ എല്ലാം മലയാളമാണ് സംസാരിക്കുന്നതെന്ന് പറയുന്നത് പോലെയാണ് മിക്കവാറും ആളുകളെല്ലാം വിശ്വാസികളായിക്കൊണ്ടിരുന്നത്. കാര്യം അതിൻ്റെ ട്രെയിനിങ് അതുമാത്രം കിട്ടുന്നു, ആ രീതി പ്രവർത്തിക്കുന്നു, എന്ത് പഠിക്കുമ്പോഴും അത് മുന്നിൽ വെക്കും, ഈ സാധനം മുന്നിൽ വെച്ചുകൊണ്ടാണ് പഠിക്കുന്നത്, ഇതിനകത്ത് തൊടില്ല, ബാക്കി എല്ലാത്തിനെയും ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യും, പക്ഷേ ഇതിനെ ഉണ്ടാവില്ല. ഇനി മറ്റൊന്നുള്ളതാണ് ബുക്ക് റെവല്യൂഷൻ. നിങ്ങൾക്കറിയാം ഗോഡ് ഡെല്യൂഷനെ ഒരു പുസ്തകം കൊണ്ടാണ്, അതിൻ്റെ നാസീനായ ദൈവം കൊണ്ടാണ് ഞാൻ ഈ കേരളം മുഴുവൻ നടന്നിട്ടുള്ളത്. ഞാൻ 100-ലധികം ക്ലാസ്സുകൾ ഞാൻ പോയിട്ടുണ്ട്. ഒരു പുസ്തകം, ഈ പുസ്തകം തന്നെ ഏതാണ്ട് മില്യൻസ് ഓഫ് കോപ്പീസാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ ചെലവഴിക്കപ്പെട്ടത്, ചിലവായത്. ഏതാണ്ട് 32 ഫോറിൻ ലാംഗ്വേജിലേക്ക് ഒരു എത്തീസ്റ്റ് ബുക്ക്. അതൊരു പക്ഷേ 21-ാം നൂറ്റാണ്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു നിരീശ്വരവാദ പുസ്തകം ഒരു ബെസ്റ്റ് സെല്ലർ ആയിട്ട് ലോകമെമ്പാടും സഞ്ചരിക്കുന്നത് അതിനു മുന്നേ വളരെ അപൂർവമാണ്. നിരീശ്വരവാദ പുസ്തകങ്ങൾ സ്വാഭാവികമായിട്ടും വായിക്കുക എന്ന് പറയുന്നത് നിരീശ്വരവാദികളായിരിക്കും. യുക്തിവാദ പുസ്തകങ്ങളൊക്കെ കൂടുതലും വായിച്ചിട്ടുള്ളത് യുക്തിവാദികളും യുക്തിവാദികളാകാൻ താല്പര്യമുള്ളവരുമായി അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ മില്യൻസ് ഓഫ് കോപ്പീസ് വിറ്റഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഈ പുസ്തകങ്ങൾ പോയി എന്നുള്ളതാണ്. അത് ഹിച്ചൻസിൻ്റെ ആയാലും സാം ഹാരിസിൻ്റെ ആയാലും രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന പുസ്തകങ്ങൾ അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ. അപ്പോൾ അമേരിക്കയിലൊക്കെ ഉണ്ടാകുന്ന ഒരു മാറ്റത്തിന് വലിയ പ്രതിഫലനമാണുള്ളത്. കാരണം അത് അവിടെ നിൽക്കില്ല സാധനം. ബംഗ്ലാദേശിലുള്ള ഒരു മാറ്റം പോലെ അല്ല അമേരിക്കയിലുള്ള മാറ്റം. നിങ്ങൾ അമേരിക്ക ഇഷ്ടപ്പെടുകയില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം, പക്ഷെ അമേരിക്കയ്ക്ക് ലോക രാഷ്ട്രീയത്തിലും ലോകത്തിൻ്റെ ലോകം എങ്ങനെ ചിന്തിക്കണം എന്നുള്ള കാര്യത്തിലും പരുവപ്പെടുത്തുന്ന കാര്യത്തിലും അമേരിക്കയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതൊരു സത്യമാണ്, അത് അല്ലെ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന മാറ്റങ്ങളും, കാര്യം ഇവിടുത്തെയുള്ള മിക്ക ക്രിസ്ത്യൻ സംഘടനകൾക്കും ആദ്യകാലഘട്ടത്ത് വലിയ തോതിൽ ഫണ്ട് എത്തിച്ചിട്ടുള്ളത് അമേരിക്കയാണ്. പെന്തക്കോസ്റ്റൽ പോലെയുള്ള സംഘടനകൾക്ക് അറിയാം, അവരെ നിയന്ത്രിക്കുന്നുണ്ട്, അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർ സ്വാധീനിക്കുന്നുണ്ട്. ഇനി മറ്റൊന്നുള്ളതാണ് എത്തീസ്റ്റ് ഫിലിംസ്. എത്തീസ്റ്റ് ഫിലിംസ് അമേരിക്കയിൽ ഇപ്പോൾ കഴിഞ്ഞൊരു 20 ഉണ്ട്. ഞാനൊരു ഒരു ടോപ്പ് 20 ഒരു ലിസ്റ്റ് ഞാൻ തരാം. അതൊന്നും ശരി, എത്തീസ്റ്റ് ഫ്രണ്ട്ലി ഫിലിംസ് എന്ന് പറയാം. നിങ്ങൾ ഏത് സിനിമ മലയാള സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അല്ലെ ഇന്ത്യൻ സിനിമ എടുത്തു കഴിഞ്ഞാലും എത്തീസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹാസ്യ കഥാപാത്രമാണ്. എങ്ങനെയാണ് യുക്തിവാദി പ്രാർത്ഥനയോടുകൂടി യോഗം ആരംഭിച്ചു എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി. അല്ലെന്നുണ്ടെങ്കിൽ ഒരു അവിശ്വാസിയെ കണ്ടിട്ട് നായകനായ വിശ്വാസി ചോദിക്കും, മേളിൽ തെങ്ങിൽ നിന്ന് തേങ്ങ വീണാ എന്തു ചെയ്യൂടാ, എന്തോ വിളിക്കൂടാ എന്ന് ചോദിക്കും. അന്നേരം അവൻ പറയും ദൈവമേ എന്ന് വിളിക്കും, ആ അത്രയേ ഉള്ളൂ പോടാ, ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളാണ് നമ്മുടെ സിനിമകളിൽ കൂടുതലും കാണുന്നത്. അപ്പോൾ ഒരു ഹാസ്യ കഥാപാത്രം, എന്തുകൊണ്ട് ഹാസ്യ കഥാപാത്രമാകുന്നു,
അസ്ഥിരത മാത്രമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ അപമാനിക്കണമെന്നും അപഹസിക്കണമെന്നും വിശ്വാസിക്ക് വലിയ തോതിലുള്ള താല്പര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സീനുകൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അവൻ കൂട്ട കൈയടിക്കും. ഒരു ശബരിമലയെക്കുറിച്ചൊരു പടം, ഒരാളെ എതിർക്കുന്നു, അത് ഭയങ്കര അന്ധവിശ്വാസമാണ്, മറ്റേതാണ്, അവിടെ മകരജ്യോതി ഇല്ല, മറ്റേതില്ല, മറിച്ചതില്ല എന്നൊക്കെ പറയുന്നു. അവസാനം ഇയാൾ എന്ത് ചെയ്യുന്നു, കൺവേർഷനൊക്കെ ആയിട്ട് ഇരുമുടിയും കെട്ടി കറുപ്പും ധരിച്ച് ശബരിമലയിലേക്ക് പോകുന്നതായിരിക്കും അവസാനത്തെ രംഗം. അപ്പം ഇങ്ങനെ നിരന്തരമായി പരിഹസിക്കാൻ മാത്രമുള്ള ഒരു കഥാപാത്രമായിട്ട് നോവലുകളിലും കഥകളിലും സിനിമകളിലും നിരീശ്വരവാദികൾ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് വെച്ചാൽ മതവിശ്വാസികൾ രചിക്കുകയും മതവിശ്വാസികൾ വായിക്കുകയും മതവിശ്വാസികൾ കൈയടിക്കുകയും ചെയ്യുന്നു. കാര്യം അവർക്കാണ് ഭൂരിപക്ഷം. സോ പലപ്പോഴും വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഭൂരിപക്ഷ ഭീകരതയാണ്. ഭൂരിപക്ഷ ഭീകരതയെക്കുറിച്ച് പലരും പറയാറുണ്ടല്ലോ. യഥാർത്ഥ ഭീകരത എന്ന് പറയുന്നത് ന്യൂനപക്ഷം. ഏറ്റവും വലിയൊരു ന്യൂനപക്ഷം എന്ന് പറയുന്നത് എത്തീസ്റ്റുകളാണ്, അവിശ്വാസികൾ തന്നെയാണ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. പക്ഷെ ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നേട്ടമില്ല എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ പീഡനം നടക്കുന്നത് ഇന്ത്യയിലാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ CPI അല്ലെങ്കിൽ ഇടതുപക്ഷ കക്ഷികളൊക്കെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സ്വന്തം പ്രാണൻ വരെ തമസ്കരിക്കാൻ തയ്യാറാണെന്ന് അവകാശപ്പെടാറുണ്ട്. അത് അവകാശമാണ്. കാരണം ഈ പാർട്ടികളിലൊക്കെ എൻ്റെയൊക്കെ കോമ്പോസിഷൻ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇങ്ങനെ അവകാശപ്പെടുന്ന എന്തുകൊണ്ട് ഈ ന്യൂനപക്ഷമായ ആകെ മാർക്സിസ്റ്റ് പാർട്ടി ആകെ എടുത്തിട്ട് ചളുക്കുന്ന ഏക വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ യുക്തിവാദികൾ മാത്രമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ യുക്തിവാദി സമ്മേളനത്തോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം വന്നൊരു 10 മിനിറ്റ് അങ്ങ് ഉദ്ബോധിപ്പിക്കും. ഇങ്ങനെയൊന്നുമല്ല വേണ്ടത്, അങ്ങനെയാണ് വേണ്ടത്, മറിച്ചാണ് വേണ്ടത്, മറിച്ചാണ് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, കേവല തൈലമിട്ടാണ് നിങ്ങൾ കുളിക്കുന്നത്. വേറെ ഒരു സദസ്സിലും, ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സദസ്സിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രതിനിധിയും പോയി സംഘാടനം ആ മീറ്റിങ്ങിന് വിളിക്കുന്നവരെ ആതിഥേയരെ അപമാനിക്കാറില്ല ഒരിക്കലും. അത് ഇവനൊരു ചെറിയ ഒരു തയ്യൽ തൊഴിലാളികളുടെ സമ്മേളനമായിക്കോട്ടെ, കിണറ്റിലിറങ്ങുന്ന തൊഴിലാളികളുടെ സമ്മേളനമായിക്കോട്ടെ, ഒരക്ഷരം നമ്മളവിടെ പോയി വിളിച്ചാലും നന്ദി, നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്, നിങ്ങൾ വളരെ ഇത് അങ്ങനെ മാത്രമേ പറയൂ, അതൊരു മര്യാദയാണ്. പക്ഷേ യുക്തിവാദികളുടെ സമ്മേളനത്തിൽ പോയി എപ്പോഴും ഇടതുപക്ഷ കക്ഷികൾ നേതാക്കൾ സംസാരിക്കുന്നത് നിങ്ങൾ ശരിയല്ല, ഇത് ആർക്കു വേണ്ടിയാണ് ബാറ്റ് ചെയ്യുന്നത്, കണ്ടോ ഞങ്ങളെ ഇവമാർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് മതത്തെ കാണിക്കുകയാണ്. മതത്തിനിടയിലുള്ള ഒരു സ്വീകാര്യത വർദ്ധിപ്പിക്കാനായി ചെയ്യുന്ന ഒരു സാഹസികതയാണ് പൊതുവിൽ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ഒരു 20-25 വർഷത്തിൽ ധാരാളമായി എത്തീസ്റ്റ് ഫിലിംസ് ഇറങ്ങി. ഇന്ത്യയിൽ തന്നെ 2 എണ്ണം വന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ട്. എത്തീസ്റ്റ് എന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടിപ്പോൾ PK അല്ലെന്നുണ്ടെങ്കിൽ OMG ഓ മൈ ഗോഡ്, ഈ രണ്ട് ചിത്രങ്ങളിലും അന്ധവിശ്വാസങ്ങളെ പരക്കെയും വ്യാപകമായും മൊത്തമായും ചില്ലറയായും ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും അവസാനം വന്നിട്ട് ദൈവം എന്ന് പറയുന്ന ഒരു സാധനം അന്ധവിശ്വാസം അല്ല എന്ന് പറയുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ തിയേറ്റർ കത്തിക്കും, അല്ലെങ്കിൽ ഇത് ഇവൻ അത്രയൊന്നും സഹിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോളം ഹിന്ദു ചെയ്യുന്നതെല്ലാം അന്ധവിശ്വാസമാണ്, ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചോളം മുസ്ലിം ചെയ്യുന്നതെല്ലാം അന്ധവിശ്വാസമാണ്, അന്യൻ്റെ വിശ്വാസം അതാണ് അന്ധവിശ്വാസം, അത്രേ ഉള്ളൂ. അപ്പം ഓരോന്നായിട്ട് ചെറുതായിട്ട് ചില്ലറയായിട്ട് ചെയ്യുമ്പോൾ അറിയത്തില്ല. ജ്യോതിഷത്തെ എതിർക്കുമ്പോൾ ജ്യോതിഷത്തെ മാത്രമല്ല എതിർത്തുള്ളൂ, പക്ഷേ നമ്മുടെ ഭഗവതി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഭഗവതി എതിർക്കുമ്പോൾ ഭഗവതിയല്ല എതിർത്തുള്ളൂ, അള്ളാവിനെ ഒന്നും പറഞ്ഞില്ലല്ലോ, അള്ളാവിനെ പറഞ്ഞാലും പ്രശ്നമില്ല കേട്ടോ, മുഹമ്മദിനെ പറയാമായിരുന്നു മതി, അത് വേറെ ഒരു ഡൈക്കോട്ടാണ്. ഇങ്ങനെ ചില്ലറയായിട്ടാണ് ആളുകൾ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം കുറേയധികം ചിത്രങ്ങൾ, കുറേയധികം സിനിമകൾ, കാർട്ടൂണുകൾ, സാഹിത്യങ്ങൾ, മലയാളത്തിലായാലും ലോകമെമ്പാടുള്ള പുസ്തകങ്ങൾ, അങ്ങനെ ഒരു വിപ്ലവം കഴിഞ്ഞ 25 വർഷമായിട്ടുണ്ടാകും. പിന്നാണ് മറ്റൊന്നുള്ളതാണ് ഇൻ്റർനെറ്റ് എത്തീസം. എത്തീസത്തിൻ്റെ ഏറ്റവും ഇപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചോളം അവരാദ്യം കരുതിയിരുന്നത് യഥാർത്ഥ ഡെവിൾ എന്ന് പറയുന്ന ഇൻ്റർനെറ്റ് എന്നാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ തന്നെ ഇപ്പോൾ എസെൻസ് പോലെയുള്ള സംഘടനത്തിൻ്റെ ഒക്കെ തന്നെ അസ്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഇൻ്റർനെറ്റ് വഴിയാണ് അവർ ആളുകളിലേക്ക് എത്തുന്നത്. അവരെ വീഡിയോസ് ഇപ്പോൾ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു 100-200 പേരുണ്ടാവും മാക്സിമം, പക്ഷേ ഇത് 10,000-ക്കണക്കിന് ആളുകൾ ഈ പ്രഭാഷണം കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം സ്ട്രെസ്സും സ്ട്രെയിനും സഞ്ചരിച്ച് ഇവിടെ വരുന്ന ഈ പരിപാടി. നമ്മൾ ഒരു ചെറിയൊരു ഓഡിയൻസിലല്ല, ഇപ്പോൾ ഒരു വലിയ സാധ്യതയാണ്, ലോകമെമ്പാടുള്ള ആളുകളിലേക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എത്തുന്നുണ്ട്. അത് ചിലരിൽ മാറ്റം ഉണ്ടാക്കും, ഉണ്ടാക്കുന്ന ആളുകൾ അടങ്ങിയിരിക്കത്തില്ല, അവരെ ഇറങ്ങി ഇങ്ങനെ പ്രവർത്തിക്കും, അവർ വീണ്ടും കീബോർഡിൽ നിന്ന് അടിക്കും. അത് അങ്ങനെ ഒരു ചെയിൻ ഉണ്ടാക്കാൻ ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പം മൊത്തം ഇവിടെ ഡാർക്ക്നെസ്സായി മാറുമായിരുന്നു. കാരണം ഒരു രക്ഷയില്ല, ഓരോരോ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരിക, എത്ര സുഖമാണ് ഇവരെ ഒതുക്കാൻ. കാര്യം ഈ ഇവിടുത്തെ ഏറ്റവും വലിയ യുക്തിവാദി സംഘടന എന്ന് പറയുന്ന KYS ആണ്, കേരള യുക്തിവാദി സംഘടന സംഘം. അവർ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, എനിക്ക് 60-കളിലാണ് അവർ വന്നത്. ഈ 50 വർഷമായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഒരു മീറ്റിംഗ് കൂടാൻ ഒരു മുറി പോലും അവരുടെ കയ്യിലില്ല. ഒരു മീറ്റിംഗ്,
കൂടാനായിട്ട് എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റികളുണ്ട് താലൂക്കുണ്ട് ഒരു മീറ്റിംഗ് തുടങ്ങാനായിട്ട് സ്വന്തമായ ഇതേപോലെ ഒരു മുറി പോലും ഇല്ലാത്ത ഒരു സംഘടനയാണ് അപ്പോൾ മറ്റു സംഘടനകളുടെ കാര്യം പറയണം അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ സാധ്യതകളില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇൻ്റർനെറ്റ് എത്തിസം ഉണ്ടായിരുന്നില്ലെങ്കിൽ സംഗതി ഭയങ്കര ബുദ്ധിമുട്ടായേനെ പക്ഷേ ഒരു കാര്യമുള്ളത് ഇൻ്റർനെറ്റിൽ എത്തിസ്റ്റിക് ആയിട്ടുള്ള വ്യൂസിന് പിന്തുണ കിട്ടുന്നതോടൊപ്പം തന്നെ മതവും വലിയ തോതിൽ അതിനകത്ത് പ്രയോജനം ഉണ്ടാക്കി തുടങ്ങി മതത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട് എവിടെ വീണാലും നാല് കാലിലായിരിക്കും ഇപ്പം എല്ലാ മതങ്ങളും ഇൻ്റർനെറ്റ് ഹെവിലി യൂസ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നാളെ നമ്മൾ ചൊവ്വയിലെ ഒരു മനുഷ്യ വാസം തുടങ്ങിയാലും അവിടെയും മതമായിരിക്കും കാരണം അവരിൽ എല്ലാ സാധനമുണ്ട് എക്വിപ്മെൻറ്സ് ഉണ്ട് ക്യാമറ കിടുപിടിയൊക്കെ ഉണ്ട് ഇതൊക്കെ കടമെടുത്തും ബുദ്ധിമുട്ടിയൊക്കെ ഉണ്ടാക്കിയുണ്ട് ഇതെല്ലാം സന്നദ്ധ ഭടന്മാരാണ് മറ്റത് പ്രൊഫഷണലായിരിക്കും ഇത് അവനവൻ്റെ പണിയും ജോലിയും കളഞ്ഞിട്ട് ഒരാൾ വന്നു ചെയ്യുന്നതാണ് അതേപോലെ ആവില്ല ഇനി റിലീജിയസ് ഫണ്ടമെൻ്റലിസം മനുഷ്യൻ എന്തുകൊണ്ട് ഒരു യുക്തിയോടെ ഒരു അനുഭാവവും മതത്തോടൊരു വിരതിയും ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ 20 വർഷമായിട്ട് കാണുന്നത് മത തീവ്രവാദത്തിൻ്റെ ഉയർച്ച എങ്ങനെയാണ് കുറേ ആൾക്കാരെ കൊന്നിട്ട് ഒരു പ്ലെയിൻ കൊണ്ടുവന്ന് സാധാരണ സയൻസ് ചന്ദ്രനിലേക്ക് വാഹനം അയക്കുമ്പോൾ പ്ലെയിനുകളെ കെട്ടിടങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഇടിക്കലായിരുന്നു മതത്തിൻ്റെ തിരിച്ചടി അല്ലെ മറുപടി എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ഒരു 10,000-30,000 പേരെ കാലപുരിക്ക് അയച്ചു കഴിഞ്ഞാൽ തനിക്ക് സ്വർഗം കിട്ടും എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യർ പ്ലെയിനുകൾ ഹൈജാക്ക് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ വലിയ വലിയ കൂറ്റൻ കെട്ടിടങ്ങളിൽ ഇടിക്കുന്നുണ്ട് ഓരോ തെരുവീതികളിൽ ബോംബ് പൊട്ടിക്കുന്നു ട്രക്കുകളും ലോറികളും കൊണ്ടുവന്ന് ഇടിച്ച് ഫുട്പാത്തിലൂടെ നടന്നു പോകുന്നവരെ ചമ്മന്തിയാക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ എന്തിനാണിത് ചെയ്യുന്നത് ഒന്നും അറിയാത്ത മനുഷ്യരും സ്ത്രീകളും കൈക്കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ നടന്നു പോകുന്നവർ ഇടയ്ക്കിലേക്കാണ് ഒരു കത്തിയുമായിട്ട് എന്ന് പള്ളക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യം വരുന്നത് മനുഷ്യൻ ആകെപ്പാടൊരു അസ്വസ്ഥത എന്ത് എന്ത് കുറ്റമാണ് താങ്കൾ ചെയ്യുന്നതെന്ന് അറിയില്ല ഇതെല്ലാം ആലോചിക്കുമ്പോൾ ഒരു കഥയുടെ പേരിലാണ് അല്ലെങ്കിൽ ഒരു ചിന്തയുടെ പേരിലാണ് എന്നൊക്കെ വരുമ്പോൾ എന്തായാലും ഈ ചിന്തയൊന്നും ഒരിക്കലും കുറച്ച് പേര് ചെയ്യുന്നതല്ല ഭീകരരെന്ന് പറഞ്ഞാൽ വളരെ ന്യൂനപക്ഷമുള്ള ആൾക്കാർ അവർ വളരുന്നത് എപ്പോഴും മുഖ്യധാരാ മതത്തിൻ്റെ തണലിൽ തന്നെയാണ് ഇപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്ക് വിമാനങ്ങൾ കൊണ്ടിടിച്ചിറക്കിയവർക്ക് ഈ വിമാനങ്ങൾ വാടകയ്ക്ക് എടുക്കാനൊക്കെയുള്ള പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാറ അടിച്ചുണ്ടാക്കിയ കേസൊന്നുമല്ലത് ഇതൊക്കെ വൻതോതിലുള്ള മുഖ്യധാരാ മതത്തിൽപ്പെട്ട ആൾക്കാർ സംഭാവനകളായിട്ടും സാമ്പത്തികതരമായിട്ടുള്ള സഹായം നൽകി ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ മതം മൊത്തത്തിൽ സമൂഹത്തിന് വലിയ തോതിലുള്ള ഹാനി ഉണ്ടാക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഒരു സെക്യുലർ ചിന്തയ്ക്ക് കാരണമായിട്ടുണ്ട് ഇനി മറ്റൊന്ന് ഡെമോക്രസി ആൻഡ് ഹ്യൂമനിസം ലോകമെമ്പാടും പല ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ ഒഴികെയുള്ള രാജ്യങ്ങളിൽ ജനാധിപത്യം പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ബ്ലോക്ക് തകരുന്നതോടുകൂടി ആ രാജ്യങ്ങളിലെല്ലാം ജനാധിപത്യമാണ് ഇപ്പോൾ ഉള്ളത് ജനാധിപത്യം എന്ന് പറയുമ്പോൾ റഷ്യയിലെ ജനാധിപത്യം ജനാധിപത്യമാണോ എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചേക്കാം പക്ഷേ എന്നാലും സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഭരണവ്യവസ്ഥ അല്ല ഇപ്പോൾ അവിടെ ഉള്ളത് ഇലക്ഷൻ നടക്കുന്നുണ്ട് പുടിൻ തന്നെ ജയിക്കുന്നുണ്ട് ഇപ്പോൾ ജോർജിയയിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട് ഉസ്ബെക്കിസ്ഥാനിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട് മറ്റേതെല്ലാം മോസ്കോ നിയന്ത്രിതമായിട്ടുള്ള ഒരു സാറ്റലൈറ്റ് റൂളിംഗ് റെഷീംസ് ആയിരുന്നു അവിടെ എല്ലാം ഉണ്ടായിരുന്നു കൂടുതൽ രാജ്യങ്ങൾ ജനാധിപത്യത്തിലേക്ക് വരുന്നു എന്നുള്ളത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അഭിപ്രായം പറയാനുള്ള സാധ്യത പരിരക്ഷിക്കുന്ന ഒരു ഭരണ വ്യവസ്ഥയാണ് ഇപ്പം എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലൊന്നും മതത്തിനെതിരെയുള്ള വിമർശനം ഒട്ടും സാധിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ജനാധിപത്യ രാജ്യങ്ങളല്ല ജനങ്ങൾക്ക് എന്ത് പറയണമെന്നുള്ളത് അവിടുത്തെ ഭരണകൂടങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ജനങ്ങൾ ഭരിക്കണമെന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല ജനങ്ങളുടെ നിയമങ്ങൾ പോലും അവർ മാനിക്കുന്നില്ല മറിച്ച് നിയമങ്ങളെല്ലാം മേളിൽ നിന്ന് വരുന്നതാണെന്നും മനുഷ്യന് വേണ്ട നിയമങ്ങൾ ഉണ്ടാക്കാൻ മനുഷ്യന് കഴിയില്ല എന്ന് കരുതുന്ന ഭരണകൂടങ്ങളും ചിന്താഗതികളുമാണ് ഇനി മറ്റൊന്നുള്ളതാണ് ഡിഫെൻഡിങ് സയൻസ് ആൻഡ് ഫ്രം ക്ലോസറ്റ് എത്തീസം ടു ഡേലൈറ്റ് എത്തീസം കഴിഞ്ഞ 20 ഇയേഴ്സിനുള്ളിൽ വന്ന വലിയൊരു മാറ്റമാണ് ഈ ക്ലോസറ്റ് എത്തീസ്റ്റുകളുണ്ട് മറ്റേ ക്യൂബ മുകുന്ദനാണൊക്കെ അല്ലേ ക്യൂബ മുകുന്ദനെ അവിടെ ഗൾഫ് രാജ്യത്ത് ചെന്നപ്പോൾ മുദ്രാവാക്യം വിളിക്കാൻ പറ്റത്തില്ല ഇവിടെ എപ്പോൾ വേണമെങ്കിലും മുദ്രാവാക്യം വിളിക്കാം നോട്ടീസ് ഇല്ലാതെ വിളിക്കാം അതേസമയം അവിടെ മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ അടിച്ച് കൈ തരും ഇനി അണ്ണം വിളിക്കണമെന്നില്ല എന്ന് പറഞ്ഞ് അടിച്ച് അപ്പോൾ അയാൾ എന്ത് ചെയ്യും ഒരു ബാത്റൂമിൽ കയറി പോയെന്നാണ് ഈ ഗുലാബ് സിന്ദാബാദ് ഈ ഗുലാബ് സിന്ദാബാദ് വിളിക്കുന്നത് പലപ്പോഴും എത്തീസ്റ്റുകൾ പൊതുവിൽഒരു 99.5% ക്ലോസറ്റ് എത്തീസ്റ്റുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഉടായ്പാണെന്ന് മനസ്സിലാവുന്നുണ്ട് ഇതെല്ലാം തട്ടിപ്പാണെന്നറിയാം ചൂഷണമെന്നറിയാം പക്ഷേ പറയാൻ പേടി സ്വന്തം നിഴലിനോട് പോലും പറയാൻ പേടി കാരണം വീട്ടിൽ തുടങ്ങും മറ്റേതൊക്കെ പുറത്ത് ചെന്നാലേ പ്രശ്നമുള്ളൂ പക്ഷെ ഇത് വീട്ടിൽ തുടങ്ങും അമ്മ തൊട്ട് അച്ഛൻ തൊട്ട് സഹോദരങ്ങൾ തൊട്ട് ചിലപ്പോൾ കാമുകി പോലും വിട്ടുപോകും നിങ്ങൾ പിശാചിൻ്റെ ആളാണോ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞ കാമുകി പോലും വിട്ടുപോകും കാമുകി എന്ന് പറയുമ്പോൾ കാമുകനും വിട്ടുപോകും എന്ന് എടുത്തോണം ഇനി എല്ലായിടത്തും കാമുകി എന്ന് പറയുന്ന ഇടത്തില്ല ഡംബൽസ് അടിക്കുന്ന കാമുകൻ എന്നിവിടെ പറയേണ്ട കാര്യമില്ലല്ലോ ഇനി
then taking to the streets still to take on Islam. The last ആയിട്ടുള്ള ഒരു ഇത് പറയാനുള്ളത് എത്തീസ്റ്റുകൾ പ്രകടനങ്ങൾ നടത്തുക, പൊതുസമ്മേളനങ്ങൾ നടത്തുക, വലിയ തോതിൽ വിസിബിൾ ആകുക, വിസിബിൾ ആകാൻ തീരുമാനിക്കും. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഈ കഴിഞ്ഞ 25 വർഷം ഉണ്ടായിട്ടുള്ള ഈ യുക്തിയുടെ കാര്യത്തിലുണ്ടായ മുന്നേറ്റത്തിലും തീർത്തും ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒരു മതമായിട്ട് ഇസ്ലാം മാറിയിട്ടുണ്ട്. അതാണ് ആ പുള്ളി പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം അതുതന്നെയാണ്. അതിന് പല കാര്യം, ഇപ്പോൾ ഡോക്കിൻസ് തന്നെ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ വിമർശിക്കുന്നുള്ളൂ എന്ന് ഡോക്കിൻസിനോട് ന്യൂസിലാൻഡിൽ ചെന്നപ്പോഴാണെന്ന് തോന്നുന്നു ആരോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ശരിയാണത്, ഒന്നാമത് ഞാൻ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലാണ് വന്നത്, എനിക്ക് ക്രിസ്ത്യാനിറ്റിയുടെ സ്ക്രിപ്ചറലായിട്ടുള്ള ഡീറ്റെയിൽസ് കൂടുതൽ നന്നായിട്ട് അറിയാം, മറ്റൊന്ന് ഞാൻ ഇസ്ലാമിനെ വിമർശിക്കാത്തത് ഭയം കൊണ്ടാണ്. അപ്പോൾ അതായത് ഒരു ആശയത്തെ, ഒരു വിഭാഗത്തെ ഞാൻ വിമർശിക്കാത്തത് ഭയം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഭയം ജനിപ്പിക്കുന്ന ഒരു വസ്തുവാണ്, ഒരു സംഗതിയാണ് മറ്റേതെന്ന് വ്യക്തമാകും. നമ്മൾ ഭയക്കുന്ന ആരെയൊക്കെയാണ്? നമ്മൾ പേപ്പട്ടികളെ ഭയക്കാറുണ്ട്, വന്യജീവികളെ ഭയക്കാറുണ്ട്, വലിയ ഭീതി ജനിപ്പിക്കുന്ന എന്തിനേയും മനുഷ്യൻ ഭയന്ന് വഴിമാറി പോകും. അങ്ങനെ ഒരു സാധനമാണ് ഇസ്ലാം എന്നാണ് ഡോക്കിൻസ് പറയാതെ പറഞ്ഞു വെച്ചത്. ഒരു പക്ഷേ ഒരു മതം, സമാധാനത്തിൻ്റെ മതം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു മതത്തിന് കിട്ടാവുന്ന ഏറ്റവും മോശം വിശദീകരണമാണ് ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നില്ല കാരണം എനിക്ക് ഭയമുണ്ട് എന്ന് പറയുന്നത്. ആ പറയുന്നതിനകത്ത് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഭയപ്പെടുത്തി എന്തും ചെയ്യാം. നിങ്ങൾക്കൊരു ഒരു കത്തി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സർവസ്വം ഊരിക്കൊടുക്കും. കത്തിയുടെ മേന്മയൊന്നുമല്ല, നിങ്ങളുടെയും മേന്മയല്ല, നിങ്ങൾ ഭയം ജനിപ്പിക്കുകയാണ്. ആദിമമായ വികാരങ്ങൾ ജനിപ്പിച്ചുകൊണ്ട് ഭയം പോലെ ജനിപ്പിക്കാവുന്ന ഒന്നാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് വിശ്വാമിത്രൻ മേനക എപ്പിസോഡ്, ഇത് ആദിമ വികാരങ്ങൾ ജനിപ്പിച്ചുകൊണ്ട് വ്യക്തിയെ കീഴ്പ്പെടുത്തുക. മറ്റൊന്നാണ് പണം, സമ്പത്ത്. സമ്പത്ത് കൊടുത്താലും പലരും വീണുപോകും, ഭയം ജനിപ്പിച്ചാലും ആളുകൾ വീണുപോകും. അപ്പോൾ ഭയം ജനിപ്പിച്ചും സമ്പത്ത് കൊടുത്തുമാണോ ആളുകളെ നിശബ്ദരാക്കേണ്ടതെന്നുള്ള ചോദ്യം മതം മിക്കപ്പോഴും ചെയ്യുന്നത് അത് തന്നെയാണ്. കാരണം അല്ലാതെ ഇത് ഉദിച്ച ആളുകളോട് സംസാരിച്ച് നിൽക്കാനുള്ള കെൽപ്പോ ശേഷിയോ ശേമുഷിയോ ഒരു മതത്തിനും ഇല്ല. ഭയം ജനിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വരി വരിയായിട്ട് നിൽക്കും. ഇപ്പോൾ ഇവിടെ വന്ന് ഒരു ബോംബ് പൊട്ടിക്കുന്നുണ്ട്, ഞാൻ ഇത് പറഞ്ഞിട്ട് വിളിക്കേണ്ട മുദ്രാവാക്യം വിളിച്ചിട്ട് ഞാൻ പോകും. കാര്യം എനിക്കെൻ്റെ ജീവനാണ് പ്രധാനം. ഒരു മനുഷ്യൻ ജീവിക്കുന്നത് അവൻ്റെ ജീവൻ നിലനിർത്താനാണ്. പക്ഷേ അത്തരത്തിലുള്ള അട്രോഷ്യസ് ആയിട്ടുള്ള ടാക്ടിക്സ് വഴി നിങ്ങളൊരു മതം നിലനിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ മതം എന്ന് പറയുന്നതിൽ ഒരു കഥയും ഇല്ലെന്നാണ് എൻ്റെ അർത്ഥം. അതാണ് ഡോക്കിൻസ് പറഞ്ഞത്. അപ്പം ഇസ്ലാമിനെ എന്തുകൊണ്ട്, ഒരുപക്ഷെ പണ്ട് നാസിസത്തെക്കുറിച്ച് മനുഷ്യർ പറഞ്ഞിരുന്നു, അന്ന് നാസിസം ജർമ്മനിയും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും വലിയ തോതിൽ മുന്നേറുമ്പോൾ എല്ലാ ബുദ്ധിജീവികളും നിശബ്ദരായിരുന്നു, എല്ലാ നേതാക്കളും നിശബ്ദരായിരുന്നു, ജനങ്ങളും നിശബ്ദരായിരുന്നു, ആർക്കും ഒരു പരാതിയില്ല. എന്താണ് പ്രശ്നം? ശരിയാവില്ല. പക്ഷെ ഇന്ന് നാസി എന്ന് പറയുന്നൊരു പദം പോലും, അല്ലെ നാസിയുടെ കണക്കൊരു മുടി വെട്ടുന്നത് പോലും, അങ്ങനെ വെട്ടിക്കൊണ്ട് നടന്നാൽ പോലും അകത്താകുന്ന ഒരു കുറ്റമായിട്ട് യൂറോപ്പ് ഇന്ന് കാണുകയാണ്. ഇസ്ലാമിനും ആ ഗതി വരും എന്ന് പറയുന്ന ചിന്തകന്മാർ. കാരണം നമുക്ക് ഭയം കൊണ്ട് മാത്രം ഒരിക്കലും ഒരു സമൂഹത്തെ എക്കാലത്തും കീഴടക്കിക്കൊണ്ട് നിൽക്കാമെന്ന് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് റഷ്യയും സോവിയറ്റ് യൂണിയനിലൊക്കെ എല്ലാ കാലത്തും അതവിടെ ഉണ്ടാകേണ്ടിയിരുന്നു, ഉണ്ടായില്ല. നിനക്ക് ഒരു പരിധിയുണ്ട് എന്നുള്ളതാണ്. ഇത് അസിമോവിന്റെ ഒരു വാചകമാണ്, ഐ ആം എൻ എത്തീസ്റ്റ് ഔട്ട് ആൻഡ് ഔട്ട് ആൻഡ് ഇറ്റ് ലുക്സ് മീ എ ലോങ് ടൈം ടു സേ ഇറ്റ് ആൻഡ് ഐ ഹാവ് ബീൻ ആൻ എത്തീസ്റ്റ് ഫോർ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ബട്ട് സംഹൗ ഐ ഫെൽറ്റ് ഇറ്റ് വാസ് ഇന്റലക്ച്വലി അൺറെസ്പെക്ട്ഫുൾ ടു സേ വൺ വാസ് ആൻ എത്തീസ്റ്റ് ബിക്കോസ് ഇറ്റ് അസ്യൂംഡ് എ നോളജ് ദാറ്റ് വൺ ഡിഡ്ൻ്റ് ഹാവ് സംഹൗ ഇറ്റ് വാസ് ബെറ്റർ ടു സേ വൺ വാസ് എ ഹ്യൂമനിസ്റ്റ് ഓർ ആൻ അഗ്നോസ്റ്റിക് ഐ ഫൈനലി ഡിസൈഡഡ് that I am a creature of emotion as well as of reason. Emotionally, I am an atheist. I don't have an evidence to prove that God doesn't exist. But so I strongly suspect he doesn't, that I don't want to waste my time. But adeyam parney ithre ullu deivam undu ennu vishwasikkan enikku teluvugalonnilla. Aarana atheist ennu choichirunna deivam illa ennu parayna aal orikkilum alla. Deivam illa allengil preyadam illa allengil AK-47 ഇല്ല, ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഇല്ല എന്ന് പറയുന്ന ആളല്ല എത്തീസ്റ്റ്. മറിച്ച് ദൈവം, പ്രേതം അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ശക്തികൾ ഉണ്ട് എന്ന് അംഗീകരിക്കുന്നില്ല. അത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നിങ്ങൾ ചോദിക്കും ഇതെടുത്ത് തിരിച്ചു പറഞ്ഞല്ല, തിരിച്ചു പറഞ്ഞല്ല എന്ന് എഴുതി നോക്കിയാൽ മനസ്സിലാവും. ഉണ്ട് എന്ന് അംഗീകരിക്കുന്നില്ല. കാരണം എന്താണ്? തെളിവില്ല. തെളിവ് കൊണ്ടുവന്നാൽ എടുക്കും, വഴി എടുക്കും. ആദ്യം എടുക്കും, ആദ്യം അത് എടുക്കും. നമ്മളായിരിക്കും എടുക്കുന്നത്, കൊണ്ടുവന്ന അല്ല. ഇല്ല, ദൈവം ഇല്ല. രാവിലെ എഴുന്നിട്ട് ദൈവം ഇല്ല, ദൈവം ദൈവം എന്താണ്, വാട്ട് ഇസ് ഇറ്റ്? നമുക്കറിയില്ല സാധനം എന്താണെന്ന് അറിയില്ല. ദൈവം ഇല്ല, പ്രേതം ഇല്ല എന്ന് പറയുന്ന ഒരു പരിപാടിയേ ഇല്ല. പക്ഷെ ഇതൊക്കെ ഉണ്ടെന്ന് അംഗീകരിക്കാൻ പറ്റുന്നില്ല, കാര്യം ഒരു തെളിവില്ല. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഈ മുറിയിൽ ഷിബു എന്ന് പറയുന്ന ഒരു കണം ഇല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാമോ എന്ന് ചോദിക്കുന്നതിനുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ തെളിയിക്കും? ഞാൻ പറയും, ഈ ഷിബുവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, തിരിച്ചറിയാൻ പറ്റില്ല, ഒരു റീഡിങ്ങിലും അത് വരില്ല, ഷിബു ഇല്ലെന്ന് തെളിയിക്കാം. നിങ്ങൾ എങ്ങനെ തെളിയിക്കും? നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റത്തില്ല. ആ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല ഷിബു ഉണ്ടെന്ന് ആരെല്ലാം പരിഗണി. അപ്പോൾ ഷിബു എന്നൊരു വാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഷിബു ഉണ്ടെന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങളുടെയാണ്. ദ ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് ക്ലെയിം ഉന്നയിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ദൈവം സംബന്ധിച്ചുള്ള നാസിയുടെ സമീപനം ഞാൻ വിശദമാക്കുകയാണ്. ദൈവം ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല, പറഞ്ഞുകൊണ്ട് നടക്കില്ല, നടന്നിട്ടില്ല. മറിച്ച് ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഈ മനോവിഹുലതകൾ ഉണ്ട് എന്ന് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ധർമ്മസങ്കടത്തിലാണ് നമ്മൾ. അത്ര ഉള്ളൂ. കാരണം ഒരു തെളിവുമില്ല, ഒരു കഥയില്ല, ഒരു കഴമ്പുമില്ല. അത്ര ഉള്ളൂ. ഇനി നാല് ടേമുകൾ: റീച്ച് ഔട്ട്, സ്പീക്ക് ഔട്ട്, കീപ്പ് ഔട്ട് ആൻഡ് സ്റ്റാൻഡ് ഔട്ട്. ഇതാണ് ന്യൂ എത്തീസത്തിൻ്റെ നാലെണ്ണം. ഇതിൽ ഈ ഗേ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് എങ്ങനെയാണോ സ്വവർഗ ലൈംഗികത ആചരിക്കുന്നവർ മാസീവായിട്ട് പുറത്തു വരികയും ഓരോ വലിയ വലിയ റാലികൾ നടത്തുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് LGBTQ അതേപോലെയുള്ള കൺഗ്ലോമറേഷൻസ് ഉണ്ടാവുകയൊക്കെ ചെയ്തത്, അത് അതുവരെ സ്വവർഗ ലൈംഗികത ഇന്നിപ്പോൾ കേരള സമൂഹം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ചുള്ള കേരള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ചെറിയ ഒരു മാറ്റമുണ്ട്. വളരെ ചെറിയതെങ്കിലും ചെറിയൊരു മാറ്റമുണ്ട്. കാര്യം എൻ്റെ കോളേജുകളിലൊക്കെ ഈ LGBTQയിലുള്ള ആക്ടിവിസ്റ്റുകളെ വിളിച്ച് പ്രസംഗിക്കുകയും അവിടുത്തെ പരിപാടികൾക്ക് ദീപം കൊളുത്താനും ഉദ്ഘാടനം ചെയ്യാനും ഒക്കെ വിളിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറി എന്നുള്ളത് കൺമുന്നിൽ നടക്കുന്ന പരിണാമമാണ്. അത് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇതേപോലെയുള്ള ഒരു തിരിച്ചറിവാണ് എത്തീസ്റ്റുകളും ചെയ്യാൻ ഉദ്ദേശിച്ചത്. അവർ പുറത്തു വരികയാണ്. അതാണ് ആദ്യത്തെ. എന്താണ് റീച്ച് ഔട്ട് മീൻസ്? റീച്ച് ഔട്ട് ആൻഡ് ടോക്ക് ടു അതേഴ്സ് അബൌട്ട് എത്തീസം ആൻഡ് ഹെൽപ്പ് സ്പ്രെഡ് എ പോസിറ്റീവ് വേ. ഞാനൊരു എത്തീസ്റ്റ് ആണെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുന്നില്ല, ഞാൻ മറിച്ച് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളോട് പറയും ഇതിനെക്കുറിച്ച് സംസാരിക്കുക. നമ്മൾ പൊതുവിൽ സംസാരിക്കാറില്ല, ആരും വെറും അലം ഒഴിവാക്കാമല്ലോ എന്ന് വരും. റീച്ച് ഔട്ട് എന്ന് പറഞ്ഞാൽ യു റീച്ച് ഔട്ട് ടു ദ ഡിസൈഡ് ഓർ ദ ടാർഗറ്റഡ് ഓഡിയൻസ്. നിശബ്ദരാകുന്നില്ല എന്നതാണ് റീച്ച് ഔട്ട് ചെയ്യുക. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്ക് ഔട്ട് അബൌട്ട് ദെയർ ഓൺ ബിലീവ്സ് ആൻഡ് വാല്യൂസ് വിതൗട്ട് ഫീലിംഗ് ഇൻറ്റിമിഡേറ്റഡ്. പലപ്പോഴും ഒരു എത്തീസ്റ്റ് സ്വന്തം അഭിപ്രായം തുറന്നു പറയുന്നതിന് ഒരു തടസ്സം ഉണ്ടായിരുന്നത് പേടിയാണ്. പേടിയെന്ന് വെച്ചാൽ പലതരത്തിലുള്ള പേടി, ബജറ്റ് കട്ട് ചെയ്യും, പല രീതിയിലാണല്ലോ ആളുകൾ ആക്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു ഇൻറ്റിമിഡേഷൻ ഉണ്ടായിരുന്നു. അത് മൈൻഡ് ചെയ്യാതെ സ്പീക്ക് ഔട്ട് ചെയ്യുക, തുറന്നടിക്കാനായിട്ടുള്ള ഒരു പ്രവണതയാണ് കഴിഞ്ഞ 25 വർഷമായിട്ട് പാശ്ചാത്യ ലോകത്ത് പൊതുവിൽ. പിന്നെ കീപ്പ് ഔട്ട്. കീപ്പ് ഔട്ട് മീനിങ് പ്രൊമോട്ട് ദ ഐഡിയ ഓഫ് ദാറ്റ് റിലീജിയൻ ഷുഡ് ബി കെപ്റ്റ് ഓഫ് പബ്ലിക് സ്കൂൾസ് ആൻഡ് ഗവൺമെൻറ്. മതം പബ്ലിക് സ്കൂൾ എഡ്യൂക്കേഷനിൽ നിന്ന് മതത്തെ മാറ്റി നിർത്തുക, അങ്ങനെ ഒരു പ്രോഗ്രാം യഥാർത്ഥത്തിൽ ഇന്ത്യയിലില്ല. കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ശരിക്കും മതവിദ്യാലയങ്ങളാണ്. പബ്ലിക് സ്കൂളുകൾ ഉൾപ്പെടെ, ഗവൺമെൻറ് സ്കൂളുകൾ ഉൾപ്പെടെ ഈശ്വര പ്രാർത്ഥനയോട് തുടങ്ങി ഈശ്വര പ്രാർത്ഥനയോട് അവസാനിക്കുകയും അതിൻ്റെ നടുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഈശ്വര പ്രാർത്ഥനയും പിന്നെ എക്സ്ട്രാ ടൈം കിട്ടുകയാണെങ്കിൽ അവിടെ ഈശ്വര പ്രാർത്ഥനയും ഒരു 10-24 പ്രാർത്ഥനകൾ കൊണ്ട് പ്രാർത്ഥനാ തൊഴിലാളികളായിട്ട് പഠിച്ച് 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 അവസാനം പരീക്ഷ എഴുതുന്നതിന് മുമ്പ് പ്രാർത്ഥന, എഴുതി കഴിഞ്ഞ് പ്രാർത്ഥന, റിസൾട്ടിന് മുന്നേ പ്രാർത്ഥന. റിസൾട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടാവും, റിസൾട്ടൊക്കെ ആളുകളെല്ലാം സെറ്റ് ഔട്ട് ആയിട്ടിരിക്കും, പക്ഷേ റിസൾട്ടിൻ്റെ തലേന്ന് വരെ അമ്പലത്തിൽ പോകും ആളുകൾ. കാര്യം എന്താണ്? അത് ഒരു അങ്ങനെ ഒരു ആചാരമാണ്. റിസൾട്ട് യഥാർത്ഥത്തിൽ തലേന്നല്ല പ്രഖ്യാപിക്കുന്നത്, ചില ഈ പാട്ടിൻ്റെ മത്സരമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒരാളെ പുറത്താക്കും എന്നുള്ള അവസ്ഥ വരുമ്പോൾ, എലിമിനേഷൻ റൗണ്ട് വരുമ്പോൾ നമ്മുടെ 10,000 അങ്ങനെയൊക്കെ ഇരുന്ന് ചോദിക്കും ഇപ്പോൾ എന്ത് തോന്നുന്നു, ഇല്ല ഞാൻ അകത്താണോ പുറത്താണോ അകത്താണോ അറിയില്ല, അരി പുറത്താണോ അകത്താണോ എന്നുള്ള സാധനം എൻ്റെ ഉണ്ട്, ഇത് വെച്ചോണ്ടാണ് അവൻ ചോദിക്കുന്നത്. എന്നാ പറയും, എന്ത് ചെയ്യും? ഞാൻ പ്രാർത്ഥിക്കും. ആ ഇഷ്ടം പോലെ പ്രാർത്ഥിച്ചോളൂ, എവൻ ഇരുന്ന് പിന്നെ പ്രാർത്ഥിക്കുന്നത് ഓൺലൈൻ അങ്ങ് പ്രാർത്ഥിക്കുക. പാവം ഇവനെ പുറത്താക്കിയെന്നുള്ള സാധനം, പേര്, ലിസ്റ്റ് എവൻ്റെ കയ്യിലുണ്ട്, എന്നിട്ട് അവനെ കൊണ്ട് പ്രാർത്ഥിക്കും. എത്രയോ പരിപാടികൾ അവസാനം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിക്കും, പക്ഷേ ഈ റിസൾട്ട് ഒരുപാട് മുന്നേ വന്നു കഴിഞ്ഞു. അപ്പോൾ അതുപോലെയാണ് ഞാൻ പറഞ്ഞത്, ഈ SLC പരീക്ഷയുടെ തലേന്ന് അമ്പലത്തിൽ പോകുന്നത്, എന്താ നാളെ റിസൾട്ട് വരികയല്ലേ, ഇപ്പോൾ പോകാം. റിസൾട്ടൊക്കെ വന്നിട്ട് വർഷങ്ങളായി, അല്ലെങ്കിൽ മാസങ്ങളോ ദിവസങ്ങളായി, അത് ഇയാൾ അറിയുന്നു തന്നെ ഉള്ളു യഥാർത്ഥത്തിൽ. ഇനി മറ്റൊന്നുള്ള സ്റ്റാൻഡ് ഔട്ട് ആൻഡ് ബിക്കം എ വിസിബിൾ ഇൻ ദെയർ കമ്മ്യൂണിറ്റീസ് ബൈ വെയറിങ് സ്കാർലറ്റ് എ. ഇനി മറ്റൊന്നുള്ളതാണ് പ്രൊആക്റ്റീവ് ആയിട്ടുള്ളത്. എ എന്ന് പറയുന്ന ലെറ്റർ, എത്തീസ്റ്റിൻ്റെ സ്കാർലറ്റ് ലെറ്റർ, ചുവന്ന ലെറ്റർ ധരിച്ചുകൊണ്ട്, തൊപ്പി ധരിച്ചുകൊണ്ട്, ടീഷർട്ട് ധരിച്ചുകൊണ്ട്, ചുമ്മാതെ ഒരു രസം ചെറുപ്പക്കാരൊക്കെ പ്രത്യക്ഷപ്പെടുക, അതൊരിക്കലും ലോകം കണ്ടിട്ടില്ലാത്ത കാര്യമാണ്. എത്തീസ്റ്റ് ആണെങ്കിൽ മിണ്ടാതിരുന്നോണം, അത്രേ ഉള്ളൂ. എന്തോന്ന് എത്തീസം, നിങ്ങൾ ഒന്നീ മതത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ മിണ്ടാതിരുന്നോണം, അവർ പറയുന്നതെല്ലാം പിരിവ് കൊടുത്തോണം, കൈയടിച്ചോണം, അത്രേ ഉള്ളൂ. പക്ഷെ തിരിച്ച് ഒരു ഇതില്ല. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഡോക്കിൻസിൻ്റെ തന്നെ, റിച്ചാർഡ് ഡോക്കിൻസ് ഫൗണ്ടേഷൻ്റെയൊക്കെ, അതേപോലെ തന്നെ പല പല എത്തീസ് സൈറ്റുകൾ, അവർ ബാഗുകൾ, RDFൻ്റെ കുറച്ച് സാധനമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇവല്യൂഷനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ടീഷർട്ടുകൾ,
ഇങ്ങനെയൊക്കെയുള്ള കഴിഞ്ഞ ഒരു അടുത്തിടെ നടന്ന സംഭവങ്ങളാണിതെല്ലാം. ഇനി അതാണ് ഈ ബ്രൈറ്റ് മൂവ്മെന്റ് ഞാൻ പറഞ്ഞത്. ഇവർ രണ്ടുപേരാണ്, പോൾ ജിസേർട്ടും മക്നാ ഫ്യൂട്ടറൽ, ഈ രണ്ട് പേര് ഇവർ ചേർന്നാണ് ഇപ്പോൾ ഇതിന് ഏതാണ്ട് 78,000 മെമ്പേഴ്സ് ഉണ്ട്, 2004 രാജ്യങ്ങളിലായിട്ട്. ഇവരുടെ പ്രധാനമായിട്ട് ഉദ്ദേശം എത്തീസ്റ്റ് എന്നുള്ള പേര് പറയാതെ ബ്രൈറ്റ്, ബ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ വിശ്വാസികൾക്ക് എന്താ പേര് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. വിശ്വാസികൾക്ക് അവർ കൊടുത്തിരുന്ന പേര് സൂപ്പർ എന്നാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർസ്റ്റീഷ്യസ് എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേര്, അത്രേ ഉള്ളൂ അന്ധവിശ്വാസികൾ എന്നുള്ളത്. ഇതൊരു വലിയ സംഭവമായിരുന്നു 2002 ഗോഡ്ലെസ് അമേരിക്കൻ മാർച്ച്. ഇത് നിങ്ങൾക്കറിയാം, അതിൻ്റെ 10,000-ൽ അമേരിക്കക്കാർ അന്തിച്ചു. ഇതെന്താണ്? എത്തീസ്റ്റുകൾ പ്രകടനം നടത്തും. 10,000-ത്തോളം വരുന്ന ആളുകളാണ് പ്രകടനം നടത്തിയത്. വലിയ തോതിലുള്ള റാലികൾ പല പല ഭാഗങ്ങളിൽ നിന്ന്, അതങ്ങനെ ജസ്റ്റ് ഒരു മേക്ക്, അവരതിന് റിപ്പറ്റീഷൻ പോലും ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് സ്ഥാപിക്കുകയായിരുന്നു. അതിൻ്റെ കാണാൻ കഴിയുന്നുണ്ടല്ലോ, അതിൻ്റെ മിസ് അലൻ ജോൺസൺ, പ്രസിഡന്റ് ഓഫ് അമേരിക്കൻ എത്തീസ്. സ്ത്രീകളുടെ വലിയ തോതിലുള്ള പങ്കാളിത്തം അമേരിക്കയിൽ എത്തീസ് മൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ കാറുകളിലും സ്വന്തം സ്വകാര്യ വാഹനങ്ങളിലൊക്കെ എത്തീസ്റ്റ് ആണ് എന്ന് പറയാൻ തയ്യാറാകുന്ന ഒരു വിഭാഗം അവർ ഉണ്ടോ. മറ്റു സാധനം വെച്ച് കഴിഞ്ഞാൽ ഈ മത്സ്യത്തിൻ്റെ പടം, ക്രിസ്ത്യാനിറ്റിയുടെ മത്സ്യത്തിൻ്റെ പടം നമ്പർ പ്ലേറ്റിൽ വെക്കുന്ന ഒരു ശീലം അമേരിക്കക്കാർക്ക് പൊതുവിലാണ്. മത്സ്യമാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെ ആദ്യ ചിഹ്നം. കുരിശൊക്കെ പിന്നെ വരുന്നതിന് പിന്നെയാണ് വരുന്നത്. ഒരു മത്സ്യബന്ധന സാഹചര്യത്തിലാണ് ക്രിസ്ത്യാനിറ്റി വരുന്നത് തന്നെ. അതിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരെല്ലാം മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്നവരാണ്. മത്സ്യം പിടിക്കാൻ പഠിപ്പിക്കാം എന്നാണ് യേശുവിൻ്റെ വാഗ്ദാനം തന്നെ. മത്സ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് പറയാം എത്തീസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ ഈ മീറ്റിങ്ങിനെതിരെ അന്ന് അവിടെ വന്ന് കാത്തോലിക്സും ക്രിസ്ത്യൻസും ഒക്കെ അവർ എതിർ പ്രകടനം നടത്തി. സാധാരണ മതം പ്രകടനം നടത്തുമ്പോൾ ഒരിക്കലും അതിൻ്റെ അടുത്ത് ആര് എതിർ പ്രകടനം നടത്താൻ പോകാറില്ല. കാര്യം അന്ന് എന്തും ചെയ്യാനുള്ള ലൈസൻസ് അവർക്കുണ്ട് എന്നാണ് പറയുന്നത്. അതേസമയം എവിടെയൊക്കെ പാശ്ചാത്യ ലോകത്തൊക്കെ എത്തീസ്റ്റുകൾ കോൺഫറൻസും മീറ്റിങ്ങും നടത്തുമ്പോൾ അവിടെ ഒന്നീ ദാവാക്കാരോ അല്ലെങ്കിൽ ഇതേ കണക്കുള്ള ടീമുകളോ വന്ന് എതിർ പ്രചരണവും, നമ്മൾ ആദ്യം 9 മണിക്കായിരിക്കും മീറ്റിംഗ് തുടങ്ങുന്നത്, പക്ഷേ 8 മണിയാകുമ്പോഴത്തേക്ക് എമാർ അവിടെ ഉണ്ടാവും വലിയ ഇതൊക്കെ വെച്ച്. നമ്മൾ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ദാവയുടെ മീറ്റിംഗാണ് അവിടെ നടക്കുന്നത്. ദാവ എന്ന് പറഞ്ഞാൽ മുസ്ലിം മതസാഹിത്യ പ്രചരണം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അല്ലെങ്കിൽ ക്രിസ്ത്യൻ മീറ്റിംഗാണ് നടക്കുന്നത്. കാര്യം അവരാദ്യം വരും, എന്നിട്ട് അവർ അവിടെ പാംഫ്ലെറ്റ്സ് വിതരണം ചെയ്യും. ഇപ്പോൾ എത്തീസ്റ്റുകൾ പറയും ആയിക്കോളും, നിങ്ങൾ പാംഫ്ലെറ്റ് വിതരണം ചെയ്യുകയോ നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, ആശയ പ്രചരണം നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യുക, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ മറ്റേ സാധനമൊന്നും എടുക്കല്ല, മറ്റേ ടൂൾ ബോക്സ് ഒന്നും എടുക്കരുത്, അത്രമാത്രമേ പറയാം. ഇത് വലിയ അമേരിക്കയിലൊക്കെ വലിയ തോതിൽ മീറ്റിങ്ങിൽ അതുപോലെ തന്നെ ഒരു ബ്രിഡ്ജിൻ്റെ മേളയുണ്ട്, ഓൾ റിലീജിയൻസ് ആർ ഫെയറി ടെയിൽസ്, അത്രേ എഴുതിയിട്ടുള്ളൂ. എല്ലാ മതങ്ങളും യക്ഷിക്കഥകളാണ് എന്നുള്ളതാണ്. അത് സിലിക്കൺ വാലിയിലാണ്. ഇനി അതുപോലെ തന്നെ PLS പ്രൊപ്പഗാൻഡ, നിങ്ങളൊരു ബാറിൽ ചെന്നപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് വി ഡു നോട്ട് ഐദർ. ആ ബാറിൽ വെള്ളം അടിക്കാൻ ചെല്ലുമ്പോൾ എഴുതിയിരിക്കണം ഡോണ്ട് ബിലീവ് ഇൻ എ ഗോഡ് വി ഡോണ്ട് ഈദർ. പരസ്യമുണ്ട് ബാറിലെ കുടിയന്മാർക്കെങ്കിലും വെളിവ് വരട്ടം ചൊല്ലി ചെയ്തിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ക്രിസ്മസിന് പണിയെടുക്കാൻ, ക്രിസ്മസിന് പോയി പണിയെടുക്കട എന്നാണ് പറയുന്നത്. ഒരാൾ ടൂളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ വൈ ബിലീവ് ഇൻ ഗോഡ് ക്രിസ്മസിന്, യു ക്യാൻ ബി ഹാപ്പി വിത്തൗട്ട് ഗോഡ് ആൻഡ് യു ക്യാൻ ബി ഹാപ്പിയർ വിത്തൗട്ട് ഗോഡ്, അതാണ്. പിന്നെ ബസ് ക്യാമ്പയിൻസ്, വലിയ വലിയ ബസ്സുകളിലും ഇതേ കണക്കുള്ള ഇതിലുമൊക്കെ വൈ ബിലീവ് ഇൻ ഗോഡ് ജസ്റ്റ് ബി ഗുഡ് ഫോർ ഗുഡ്നെസ് സേക്ക്, എന്തിന് നല്ലവരാകണം എന്നൊരു ചോദ്യം മതവിശ്വാസികൾ. അപ്പോൾ അവർ പറയും അവിടെ പോയി മറ്റേ കള്ളും പെണ്ണും ഒക്കെ കിട്ടുന്നതിന് നല്ലവരാകണം, അങ്ങനെ അതെന്ത് നല്ല, അതിപ്പോൾ ഇവിടെ വേണേലും കൊടും കുറ്റവാളിക്ക് വേണേലും ഒരു എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാഗ്ദാനം ചെയ്താൽ നല്ലവനാണെങ്കിൽ ജീവിക്കും. ഇങ്ങനെയുള്ള സമ്മാനങ്ങൾ കൊതിച്ചും ശിക്ഷകൾ ഭയന്നും നല്ലവരാകുന്നതിൽ കാര്യമില്ല. ഒരു മനുഷ്യൻ നല്ലവനാണെങ്കിൽ കണ്ടീഷണലായിട്ടുള്ള നന്മ എന്ന് പറഞ്ഞാൽ ആർക്കും സാധിക്കും. നിങ്ങൾ നല്ലതാകേണ്ടത് നല്ലതാകേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് നല്ലതാണ്. ഒരു മറ്റുള്ളവർ നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം, അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ആകുക, അതാണ് ഹ്യൂമാനിറ്റി. അല്ല, നിങ്ങളത് എനിക്ക് ഇത്രയും തന്നാൽ, 5 കോടി രൂപ തന്നാൽ ഞാൻ നല്ലവനായിട്ട് ജീവിക്കാം എന്ന് പറയുന്നതേ ഉള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ ഇന്നതിന്നതൊക്കെ കിട്ടും എന്നുള്ളതുകൊണ്ട് ഞാൻ നല്ലതാകുന്നു. അത് വളരെ കണ്ടീഷണലാണ്, ഉപാധികളോടുകൂടിയ നന്മയാണ്, അതൊരു നന്മയല്ല. മറിച്ച് നന്മ എങ്ങനെ ഉണ്ടാവേണ്ടത്? നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പൂവിൻ്റെ സുഗന്ധം പോലെ വളരെ നാച്ചുറലായിട്ടുണ്ടാകും എന്നുള്ളത്. കാത്തോലിക് സ്പെയിൻ, സ്പെയിൻ എന്ന് പറഞ്ഞാൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ മുഴുവൻ കാത്തോലിസത്തിലേക്ക് കൺവേർട്ട് ചെയ്ത രാജ്യമാണ്. ഒരു കൊളോണിയൽ പവറാണ് സ്പെയിൻ. ആ സ്പെയിനിൽ തന്നെ ക്രിസ്മസ് കാലഘട്ടത്തിൽ എത്തീസ്റ്റുകൾ നടത്തിയ റാലിയാണ്. അതുപോലെ തന്നെ അവരുടെ ബസ്സുകളിലുള്ള പരസ്യങ്ങൾ ഇതെല്ലാം സ്പാനിഷിലാണ്.
കാണാൻ കഴിയും യൂറോപ്പിലൊക്കെ ഒന്ന് കറങ്ങി അടിക്കുന്നവർക്ക് എങ്ങനെ എത്തീസ്റ്റ് പരസ്യങ്ങളുമായിട്ട് അവിടുത്തെ ബസ്സുകൾ ഇങ്ങനെ പോകുന്ന കാണാൻ കഴിയും. നീഷെ സ്ലാൻ, നീഷെ ജർമ്മൻകാരനാണ്. ജർമ്മനിയിലും ഇത് എൻ്റെ യൂറോപ്പിലേക്ക് കുറേ ആൾക്കാർ സംഭാവനകൾ സ്വരൂപിച്ചുകൊണ്ട് നടത്തിയ ക്യാമ്പയിനാണ് എൻ്റെ യൂറോപ്പിലേക്ക്. നിങ്ങൾക്കറിയാം ഈസ്റ്റ് ജർമ്മനി എന്ന് പറയുന്നത്, ഇപ്പോൾ ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും ഒറ്റ രാജ്യമാണ്. പക്ഷേ വിഭജനത്തിന് മുന്നേ, സോറി യൂണിഫിക്കേഷന് മുന്നേ, ഈസ്റ്റ് ജർമ്മനി ആയിരുന്നു ലോകത്തെ ഏറ്റവും വലിയ എത്തീസ്റ്റിക് കൺട്രി. അറൗണ്ട് 87% ജനങ്ങൾ പല പോളുകളിലും വിശ്വാസമില്ല എന്ന് പറഞ്ഞ രാജ്യമാണ്. പക്ഷേ അത് വളരെ ദരിദ്രമായിരുന്നു രാജ്യം കമ്പയർഡ് ടു വെസ്റ്റ് ജർമ്മനി, ബിക്കോസ് ഈസ്റ്റ് ജർമ്മനി കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിലായിരുന്നു വെസ്റ്റ് ജർമ്മനി. ഇനി കാറിൽ ഇതേ കണക്ക് പോസ്റ്റർ ഒട്ടിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ, പോയി നമ്മുടെ പ്രശാന്ത്. പ്രശാന്താണ് ഒരുപക്ഷെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഒരു കാറിൽ. There is probably no God, now stop worrying and enjoy your life. ഈ അടുത്തിടെ കുറേ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഇതേ കണക്ക് അവർ ഓട്ടോറിക്ഷകളിൽ ഇത് അത് ഇതൊരു മാറ്റമാണ് യഥാർത്ഥത്തിൽ. കേരളത്തിലും ഇങ്ങനെയുള്ള ആൾക്കാർ എന്താ. ഇനി കുറേ പാശ്ചാത്യ ലോകത്ത് കുറേയധികം ഗായകർ വന്നു. ഗായകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തീസം പച്ചക്കായിട്ട് പറയുന്ന റാപ്പ് മ്യൂസിക്, അതേപോലെ തന്നെ സിംഗേഴ്സ്, അവരൊരു വലിയൊരു നിര. ടിം മിഞ്ചിന് ഓസ്ട്രേലിയയിലുള്ള അയാളുടെ കുറേ സോങ്ങ് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഗ്രേഡൻ സ്ക്വയർ, എത്തീസ് റാപ്പ് സിംഗർ, ഇയാളൊരു വലിയ വിശ്വാസിയായിരുന്നു. ഇയാൾ പിന്നീട് ഇതെല്ലാം മനസ്സിലാക്കി, പിന്നെ അയാൾ ഭയങ്കര ഓരോ കുറേ സോങ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ റാഷണൽ റെസ്പോണ്ടേഴ്സ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അവർ ബ്ലാസ്ഫെമി ചാലഞ്ച്, ഓരോ ദിവസവും വന്നിട്ട് ഒരു മതനിന്ദ നടത്തിയിട്ട് അത് ലൈവ് ആയിട്ട് നിങ്ങൾ തന്നെ ഷൂട്ട് ചെയ്തിട്ട് നെറ്റിൽ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള റിവോൾട്ടാണ്. ഇവിടെ നമ്മൾ ശരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമാണ്. അതായത് ഏതെങ്കിലും ഒരു സാധനം ആയി ഞാൻ മതത്തോടൊപ്പം ഇല്ല, മതത്തെ ധിക്കരിക്കുന്നു എന്ന് ഓപ്പണായിട്ടൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് അത് എടുക്കാം. ഇത് അമേരിക്കയിലെ ഒരു വലിയ മാറ്റം. ഇതെന്താണ് ഉണ്ടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1996 തോന്നുന്നു അമേരിക്കയിൽ W.B. Bush സീനിയർ അദ്ദേഹം പറയുകയുണ്ടായി, ഈ നാസ്തികരെന്ന് പറയുന്ന അമേരിക്കൻ പൗരന്മാർ പോലും അല്ല, ഇത് ദൈവത്തിൻ്റെ കീഴിലുള്ള ഒരു രാജ്യമാണ്, ഒറ്റക്കെട്ടായി നിൽക്കുന്ന രാജ്യമാണ്. സോ ഐ ഡോണ്ട് നോ എത്തീസ് ഷുഡ് ബി ട്രീറ്റഡ് എസ് സിറ്റിസൺസ്, നോ ഷുഡ് ദേ ബി കൺസിഡേർഡ് പാട്രിയോട്സ്. ദിസ് ഈസ് വൺ നേഷൻ അണ്ടർ ഗോഡ് എന്ന് ജോർജ് ബുഷ് സീനിയർ പറഞ്ഞ ഒരു രാജ്യമാണ് അമേരിക്ക എങ്കിൽ 2009 ഒബാമ കയറുമ്പോൾ ഒബാമയുടെ സത്യപ്രതിജ്ഞയിൽ ചടങ്ങിൽ ഒബാമ പറഞ്ഞത് ദിസ് ഈസ് എ കൺട്രി ഫോർ ദ ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ് ജൂസ് ഹിന്ദുസ് ആൻഡ് നോൺ ബിലീവേഴ്സ്. ഇതൊരു വലിയ ഡ്രാസ്റ്റിക് മാറ്റമാണ് അമേരിക്കയിലുണ്ടായത്. ഒരു കറൻസിയിൽ തന്നെ ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് എഴുതിയ അമേരിക്കയിൽ 2009 ഒരു പ്രസിഡന്റ് പറയുകയാണ് ഇത് അവിശ്വാസികൾക്ക് കൂടി ഉള്ള ഒരു രാജ്യമാണ് എന്ന്. അതായത് ജോർജ് ബുഷ് പറഞ്ഞത് എത്തീസ്റ്റുകൾ ഈ രാജ്യത്തെ സിറ്റിസൺസ് പോലും അല്ല എന്നാണ്. അതാണ് അമേരിക്ക, അവിടെ നിന്നുള്ള മാറ്റമാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയിൽ വലിയ തോതിലുള്ള മാറ്റമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കമ്മ്യൂണിസം എതിർക്കാനില്ല അമേരിക്കയിലെ ചെറുപ്പക്കാർ കൂടുതൽ കൂടുതൽ. ഞാൻ എൻ്റെ ഒരു കണക്കുമായിട്ട് പിന്നെ ഞാൻ അവതരിപ്പിക്കാം. ഇത് അമേരിക്കയിലെ ബ്രിട്ടനിലെ ബസ് ക്യാമ്പയിനാണ്. ഹ്യൂമനിസ്റ്റ് ദർ ഇസ് പ്രോബ്ലി, അത് ഡോക്കിൻസ് അതിനകത്ത് പങ്കെടുക്കുന്നു. ഏരിയൻ ഷെറിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവരാണെന്ന് അതിൻ്റെ നേതൃത്വത്തിൽ. ഷീസ് എ ഗ്ലാമർ ഗേൾ ഓഫ് എത്തീസം ഇൻ UK. TV ജേർണലിസ്റ്റ് ആണ്, പ്രൊഡ്യൂസർ, സ്ക്രിപ്റ്റ് റൈറ്റർ ആൻഡ് എ ന്യൂ സ്റ്റാർ ഇൻ എത്തീസ്റ്റ് ഹൊറൈസൺ. എ പവർഫുൾ അഡ്വക്കേറ്റ് ഓഫ് ന്യൂ എത്തീസം ഇൻ ബ്രിട്ടീഷ് ആൻഡ് US മീഡിയ. ഷീ ഈസ് എഡിറ്റഡ് ദ എത്തീസ് ഗേറ്റ് ടു ക്രിസ്മസ്. ഈ ബുക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടും. ഇതൊക്കെ ഷെറിൻ്റെ കുറേ എഫേർട്ടുകളാണ്. ചെറുപ്പക്കാർ വരുന്നു, നടിമാർ വരുന്നു, TV ആങ്കേഴ്സ് വരുന്നു. ഇതൊന്നും ഒരിക്കലും കേട്ടിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ പരസ്യങ്ങൾ എത്തീസ്റ്റുകൾ യൂറോപ്പിലൊക്കെ ഏകമാനം ഇറക്കിയപ്പോൾ അതിന് എതിർ പരസ്യങ്ങളായിട്ട് പല ആൾക്കാരും വന്നു. ഇതേ കണക്കുള്ള എതിർ പരസ്യം ബെൽജിയത്തിലെ ഒരു ട്രെയിനിലെ എത്തീസ്റ്റുകൾക്കെതിരെയുള്ളൊരു പരസ്യമാണ്. ബെൽജിയം പ്രോബബ്ലി ഡസൻ്റ് എക്സിസ്റ്റ്, സോ സ്റ്റോപ്പ് വറിയിങ് ആൻഡ് എൻജോയ് ദ ബിയർ എന്നാണ്. അപ്പോൾ ബെൽജിയം ഗോഡ് പ്രോബബ്ലി ഡസൻ്റ് എക്സിസ്റ്റ് എന്ന് പറയാം, ബെൽജിയം പ്രോബബ്ലി ഡസൻ്റ് എക്സിസ്റ്റ് എന്ന് അവർ തിരിച്ച്. അതുപോലെ തന്നെ ഒരു എത്തീസ്റ്റ് വണ്ടി ഓടിച്ചു പോകുന്നു, പ്രോബബ്ലി ദർ ഇസ് നോ ഗോഡ് എന്നും പറഞ്ഞൊരു വണ്ടി ഓടിച്ചു പോകുന്നു. അപ്പം ബസ് സ്റ്റോപ്പിൽ ദൈവം കാത്ത് കൈ കാണിച്ചാൽ. ഇതൊക്കെ വളരെ രസകരമായിട്ടുള്ള കോമഡി തലത്തിലുള്ള ആസ്വാദനപരമായിട്ടുള്ള എതിർപ്പുകളാണ്. ഇനി ചിലതൊക്കെ വളരെ എക്സ്ട്രീം വെറൈറ്റീസിലേക്ക് പോവുകയാണ്. 2010 ഒക്കെ ആകുമ്പോഴത്തേക്ക് ടീഷർട്ടുകൾ, ക്യാപ്സ്, ജാക്കറ്റ്സ് ഇതിലെല്ലാം
am an atheist എന്ന് പരസ്യപ്പെടുത്തുന്ന അമേരിക്കയിൽ തന്നെ ഇപ്പോ ബിറ്റ്വീൻ 16 ആൻഡ് 28 1 in every 4 is an atheist in America 16നും 28നും ഇടയ്ക്കുള്ളവരുടെ ഇടയിൽ നാലിൽ ഒരാൾ അമേരിക്കയിൽ ഇന്ന് അവിശ്വാസിയാണ് ഞാൻ ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് പറഞ്ഞു അതുപോലെ തന്നെ ലോകത്തുള്ള സമ്പന്നരിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ സമ്പന്നരും അവിശ്വാസികളാണ് അത് ബിൽ ഗേറ്റ്സ് ആയാലും റിച്ചാർഡ് ബ്രാൻസൺ ആയാലും ബാരൻ ബഫറ്റ് ആയാലും ആൻഡ്രൂ കാർനേജി ആയാലും റിച്ചാർഡ് സ്റ്റോൾമാൻ ലിനക്സിൻ്റെ ഇവരൊക്കെ വലിയ തോതിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും മറ്റു രാജ്യങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതും വാക്സിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് പൈസ ചെലവഴിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാം അടിസ്ഥാനപരമായിട്ട് അവിശ്വാസികളാണ് ഇവർ ചാരിറ്റി ചെയ്യാറുണ്ട് സഹായിക്കാറുണ്ട് വികസന പരിപാടികൾ നടത്താറുണ്ട് അപ്പോൾ ചാരിറ്റി ചെയ്യുന്നത് എന്തോ മതപരമായിട്ടുള്ള ഒരു ക്വാളിറ്റി ആണ് എന്നുള്ള വാദത്തിൽ അർത്ഥമില്ല എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഇത് സയൻറ്റിസ്റ്റുകൾ നോർമലായിട്ട് അവർക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും അവർ പറയാറില്ല കാര്യം അവരുടെ കരിയർ മറ്റു കാര്യങ്ങളൊക്കെ നോക്കി അവരിങ്ങനെ ഇരിക്കുകയുള്ളൂ സോ കഴിഞ്ഞ നൂറ്റാണ്ടിൽ അതിൻ്റെ അവസാനത്തോടുകൂടി നമുക്കറിയാം അറ്റൻബറോ കാൾ സാഗൻ സ്റ്റീഫൻ ബീൻബർഗ് യൂജിൻ സ്കോട്ട് ഇവരൊക്കെ ഒരു വളരെ ബ്ലേറ്റൻ്റായിട്ട് എത്തിച്ചൊന്നും പറഞ്ഞില്ല പക്ഷേ അവർ സയൻസിനെ ഡിഫെൻഡ് ചെയ്യാൻ വരികയും വളരെ നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡ് വ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോസ് നിർമ്മിച്ചു ഒരുപാട് നെറ്റിൽ കുറേ ഷോർട്ട് വീഡിയോസ് കുറേ നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ പ്രോഗ്രാംസ് ഉണ്ടാക്കി അപ്പോൾ അതൊരു വലിയ മാറ്റമാണ് കാര്യം അമേരിക്കയിലൊക്കെ യഥാർത്ഥത്തിൽ ഇവല്യൂഷനെ പ്രതിരോധിക്കാനായിട്ട് ഒരുപാട് സയൻറ്റിസ്റ്റുകൾ മുന്നോട്ട് ഇറങ്ങുന്നുണ്ട് മൂന്ന് റൈറ്റേഴ്സ് ഐ വുഡ് ലൈക്ക് ടു റെഫർ ടു മൈക്കൽ ശർമ്മ സ്റ്റീഫൻ പിങ്കർ ആൻഡ് പീറ്റർ സിംഗർ ഇവരുടെ റൈറ്റിങ്സ് ദ ന്യൂ ഏജ് ഓഫ് റീസൺ ഒരുപാട് സഹായമായിട്ടുണ്ട് പിങ്കർ യഥാർത്ഥത്തിൽ വളരെ കൃത്യമായിട്ട് ഞാൻ ഡോക്കിൻസിനോട് ഒപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ന്യൂറോ ലിംഗ്വിസ്റ്റാണ് ആൻഡ് ഈസ് ഓൾസോ എ സൈക്കോളജിസ്റ്റ് ഞാൻ ശർമ്മയെ നിങ്ങൾക്കറിയാം ശർമ്മയുടെ സ്കെപ്റ്റിക് മാഗസിൻ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സ്കെപ്റ്റിക്കാണ് അമേരിക്കയിലെ പല ടി വി ഷോകളിലും മറ്റും കാണാറുണ്ട് സിംഗർ ഓസ്ട്രേലിയൻ ആണ് ബയോടെക്സ് അദ്ദേഹത്തിൻ്റെ ഈ ആനിമൽ ഇവല്യൂഷനെ സംബന്ധിച്ചുള്ള സിംഗറുടെ പുസ്തകങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ പി സി മേയേഴ്സ് ആൻഡി തോംസൺ ലോറൻസ് ക്രോസ് ഈ കാണുന്ന സയൻറ്റിസ്റ്റിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ബുക്കാണ് എ യൂണിവേഴ്സ് ഔട്ട് ഓഫ് നത്തിങ് അത് ഭയങ്കര കോൺട്രവേഴ്സിയലാണ് അതേസമയം വളരെയധികം വിറ്റഴിയപ്പെട്ടൊരു പുസ്തകമാണ് അതുപോലെ തന്നെ ജെറി കോയിൻ ജെറി കോയിനാണ് ഒരുപക്ഷെ ഇവല്യൂഷൻ സംബന്ധിച്ച് ഏറ്റവും നല്ല പുസ്തകം എഴുതിയതെന്ന് ഞാൻ കരുതുന്നു അദ്ദേഹത്തിൻ്റെ വൈ ഇവല്യൂഷൻ ഇസ് ട്രൂ എന്നുള്ള പുസ്തകം വളരെ സിമ്പിളാണ് പവർഫുള്ളാണ് കോയിൻ്റെ പുസ്തകം വളരെ സൗമ്യനാണ് കോയിൻ പിന്നെ അതുപോലെ തന്നെ പഴയ രണ്ട് എത്തീസ്റ്റുകൾ ഡോക്ടർ വാട്സനും ക്രീക്കും അവരെ നിങ്ങൾക്കറിയാം വാട്സനും ക്രീക്കും നിങ്ങൾ ചില കാലത്ത് ഈ പിരിയൻ ഗോവേണി നിങ്ങൾ പഠിക്കുമ്പം ഇവരുടെ പേരുകൾ വിട്ടുകൊണ്ട് നിങ്ങൾക്ക് പോകാനാവില്ല എ കാത്തോലിക് സിറ്റാഡൽ സ്ക്രംബ്ലിംഗ് ഇസ് സ്പെയിൻ്റെ കാര്യത്തിലാണ് സി ഐ എസ് റിസർച്ച് സെൻറ്റർ സേസ് 2010 കണക്കാണ് 25% ഓഫ് ദ സ്പാനിയാർഡ്സ് നൗ ക്ലെയിം ടു ബി ഏതീസ്റ്റ് ഓർ വിത്തൗട്ട് റിലീജിയൻ ലോകമെമ്പാടും കത്തോലിക്ക മതമായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ മതം ഇസ്ലാം അവരെ മറികടക്കുന്നത് വരെ അടുത്തറയാണ് ഇസ്ലാം അവരെ മറികടന്നത് ലോകമെമ്പാടും കത്തോലിക്ക മതം പടർത്തുന്നതിൽ വലിയ തോതിലുള്ള സ്രോതസ്സായി വർദ്ധിച്ചിട്ടുള്ള രാജ്യമാണ് സ്പാനിഷ് എംപയർ ആ സ്പാനിഷ് എംപയറിൽ 2010 കണക്കനുസരിച്ച് 25% ആൾക്കാർ ഒന്നുകിൽ ഏതീസ്റ്റുകളോ ഇറിലീജിയസോ മതരഹിതരോ ആണെന്നുള്ളത് എന്തുമാത്രം മാറ്റമാണ് അവിടെ വന്നിരിക്കുന്നത് എന്തിനു ബ്രിട്ടൻ്റെ കാര്യം ഇവിടെയുള്ള എല്ലാ പ്രൊട്ടസ്റ്റൻറ്റ് റിലീജിയൻസിനെയും ഒരുക്കി കൊടുത്ത ബ്രിട്ടൻ ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ന് ബ്രിട്ടനിലെ ഏതാണ്ട് 60% ആളുകൾ അവിശ്വാസികളാണ് ബ്രിട്ടനൊന്നും ബ്രിട്ടനിൽ ഒരു രാജ്യമുണ്ട് ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഹെഡാണ് പക്ഷേ അവിടെ ചർച്ചൊക്കെ ഇതൊക്കെ തന്നെയാണ് രണ്ടോ മൂന്നോ നാലു പേര് വരും അവിടെ എല്ലാം മലയാളികൾ പോയാണ് വിശ്വാസികളാകാനും മലയാളികൾ വേണം കന്യാസ്ത്രീ ആവാനും മലയാളികൾ വേണം അച്ഛനാവാനും മലയാളികൾ വേണം മലയാളികളുടെ ഇപ്പോൾ പണ്ട് ഈ കയറ്റുമതി ചെയ്യുന്ന ഈ നണ്ണുമാരെയും പ്രീസ്റ്റുമാരെയും കയറ്റുമതി ചെയ്യുന്ന ഒരു സംസ്ഥാനമായിട്ട് മലയാളികൾ മാറിയിട്ടുണ്ട് കാര്യം ഇവിടെ അങ്ങ് ഭയങ്കര പെരുമ്പറ അടിച്ച് വിശ്വാസമാണല്ലോ 24/7 അപ്പോൾ അവിടെ അങ്ങ് വേണ്ട അതുകൊണ്ട് മൊത്തം നിങ്ങൾ വൈദിക വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കൊരു ഈ നഴ്സിംഗ് വിദ്യാർത്ഥിയെപ്പോലെ ഒരു വിദേശ ജോലി സാധ്യത തരപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട് പൊളിറ്റിക്സിൽ ഇത് യൂറോപ്പിലെ ആകമാനം കഴിഞ്ഞൊരു 10-20 വർഷത്തിനുള്ളിൽ കാണുന്നൊരു പൊളിറ്റിക്കൽ അപ്പാർട്ടിയിൽ ഉണ്ടായിരുന്നു അമേരിക്കയിൽ ഒരാൾക്ക് എത്തീസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ നിൽക്കാൻ പറ്റില്ല ഇവിടെ നിങ്ങൾ തട്ടം ഇടുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു ചുമ്മാ തട്ടം ഇല്ല എന്നുണ്ടെങ്കിൽ ചുമ്മാ അങ്ങ് അപ്പുറത്തോണ്ട് വോട്ട് ചെയ്യുകയാണ് അവിടെ ചിലപ്പോൾ റേപ്പിസ്റ്റ് ആയിരിക്കും നിൽക്കുന്നത് കുഴപ്പമില്ല എന്നാലും നമ്മുടെ മതക്കാരനാണെങ്കിൽ വോട്ട് ചെയ്യും കേരളത്തിലെ അവസ്ഥയുണ്ട് ഇപ്പം നിങ്ങൾ തലശ്ശേരിയിലോ അല്ലെങ്കിൽ മട്ടന്നൂരോ
ഒരു വളരെ മോശം ട്രാക്ക് റെക്കോർഡുള്ള എല്ലാത്തരം കുറ്റകൃത്യങ്ങളും ചെയ്തുള്ള ഒരാളെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ടിക്കറ്റിൽ നിർത്തിയാൽ ജയിക്കുകയാണ്, അല്ലെങ്കിൽ ഇതേ റെക്കോർഡുള്ള ഒരാളെ മുസ്ലിം ലീഗിൻ്റെ ടിക്കറ്റിൽ മലപ്പുറത്തെ ഒരു ലീഗ് കോട്ടയിൽ കൊണ്ട് നിർത്തിയാൽ അയാൾ ജയിക്കും. അതിനെതിരെ നിൽക്കുന്ന ഒരു നല്ല പൊന്നു പോലെയുള്ള ഒരു പൊന്നപ്പനാണെന്നിരിക്കട്ടെ എന്നാൽ അയാൾ തോക്കും. അതാണ് അതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിചിത്രമായ ഫലങ്ങളാണ് തരുന്നത്. ജനാധിപത്യം എന്ന് പറയുമ്പോൾ അതിനെ വലിയ തോതിൽ മിസ്യൂസ് ചെയ്യാൻ കഴിയും. നമുക്കതൊരു ഷാം ഡെമോക്രസിയാണ് എന്ന് ഞാൻ എപ്പോഴും പറയുന്നതിൻ്റെ കാര്യമാണ്. അപ്പം യൂറോപ്പിലും അമേരിക്കയിലും ഈ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ അത് വലിയ തോതിൽ മാറി വരുന്നതിൻ്റെ ചെറിയ ഘടകങ്ങളാണ്. നിക് ക്ലെഗ് ആദ്യമായിട്ട് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ബ്രിട്ടൻ്റെ, അപ്പോൾ ക്ലെഗ് വളരെ ഓപ്പണായിട്ട് തൻ്റെ അവിശ്വാസം പറയുകയും എൻ്റെ കുട്ടിയെ സ്കൂളിൽ വിടുന്ന കാര്യത്തിലൊക്കെ വളരെ അവിടെ സ്കൂളിൽ മതം പഠിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ പ്രധാനമന്ത്രി വളരെ നല്ലൊരു ഒറേറ്ററാണ്. ഡിബേറ്റിലൊക്കെ ഇദ്ദേഹത്തിനായിരുന്നു ഒന്നാം സ്ഥാനം, പക്ഷേ അദ്ദേഹത്തിൻ്റെ ലേബർ പാർട്ടി ലിബറലാണ്. ലിബറൽ പാർട്ടി എന്ന് പറയുന്നത് ആവശ്യത്തിന് വോട്ട് കിട്ടാത്തതുകൊണ്ടാണ് അദ്ദേഹം അന്ന് പ്രധാനമന്ത്രി ആയിരുന്നത്. പിന്നെ അത് കഴിഞ്ഞുള്ള ഇലക്ഷനിൽ അവരൊരുപാട് തോറ്റുപോയി, അത് വേറെ കാര്യം. പിന്നെ അലൻ ജോൺസൺ, ഹെൽത്ത് സെക്രട്ടറി ബ്രിട്ടീഷ് ക്യാബിനറ്റ്, അവിടുത്തെ അന്നത്തെ ഫോറിൻ സെക്രട്ടറി ആയിരുന്ന മിലി ബാൻഡ്, മിലി ബാൻഡിനെ നിങ്ങൾക്ക് അറിയാം, ഇവിടെ രാഹുൽ ഗാന്ധിയായിട്ട് വന്നൊക്കെ കൈകുലുക്കിയൊക്കെ ഗ്രാമങ്ങളിലൊക്കെ പോയി ആ ടീമാണ്. അദ്ദേഹത്തിൻ്റെ അനുജനൊരു മിലി ബാൻഡുണ്ട്, സഹോദരൻ, അയാൾ ഇയാളെ തോപ്പിച്ചുകൊണ്ട് പാർട്ടി പിടിച്ചെടുക്കുണ്ടായി. ഈ ഇദ്ദേഹത്തെ നിങ്ങൾ കണ്ടോ, പീറ്റ് സ്ട്രാക്ക്, ദ ഫസ്റ്റ് കോൺഗ്രസ് മെമ്പർ ഡിക്ലെയർഡ് ഹിംസെൽഫ് ആൻ എത്തീസ്റ്റ്. അയാൾ ജയിച്ചു എന്നുള്ളതാണ് പ്രത്യേകം. എത്തീസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആന ചവിട്ടിയാലും ചാവാത്തവരുണ്ട് എന്ന് പറയുന്നോളും, എത്തീസ്റ്റ് ആണെന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ട് ഇലക്ഷൻ ജയിച്ചാണ് പീറ്റർ സ്ട്രാക്കിൻ്റെ പ്രത്യേകത. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഭരണ ഉന്നത തലങ്ങളിലുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു കോൾ റോവ് എന്ന് പറയുന്നത്. അദ്ദേഹം ബുഷിൻ്റെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്നു. ഹി വാസ് ഓൾസോ എ കൺഫേംഡ് എത്തീസ്റ്റ്. ഈ അടുത്തിടെ അന്ന് ഒരു 5 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു അമേരിക്കയിൽ ഒരു സർവേ നടത്തിയപ്പോൾ 50 നിങ്ങൾ ഒരു ഏതൊരു പ്രസിഡന്റിനെയാണ് ഇഷ്ടപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എതിർക്കുമെന്ന് പറഞ്ഞ പ്രസിഡന്റ് ഒരു എത്തീസ്റ്റ് പ്രസിഡന്റ് ആയിരുന്നു. 54% പേര് പറഞ്ഞു എത്തീസ്റ്റ് ആണ് അയാൾ എടുക്കില്ല. അമേരിക്കയ്ക്ക് ഇതൊരു സ്ത്രീ പ്രസിഡന്റ് ഇല്ല, എത്തീസ്റ്റ് ആയിട്ടുള്ള ആളെ പ്രസിഡന്റായിട്ട് അംഗീകരിക്കില്ല എന്ന് 54% പറഞ്ഞപ്പോൾ മുസ്ലിം ആയിട്ടുള്ള ആളെ പ്രസിഡന്റായിട്ട് അംഗീകരിക്കില്ല എന്ന് 42% ആൾക്കാരെ പറഞ്ഞു. അത്രയ്ക്ക് ആയിരുന്നു ഇപ്പോഴും ഒരുപക്ഷെ അമേരിക്കൻ സമൂഹത്തിൽ, പക്ഷെ ഒരുപാട് ഒരുപാട് മാറി വരികയാണ്. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡി ആണെങ്കിൽ അതിൻ്റെ 25% ആയിട്ടുള്ള ആൾക്കാർ ഇറിലീജിയസ് ആണ്. അപ്പോൾ പോളിസി മോഡിഫിക്കേഷൻ ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഒരുപാട് ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അതിന് വലിയ തോതിൽ അവിടെ അപഹസിക്കപ്പെടുന്നുണ്ട്, അവിടുത്തെ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും മാധ്യമങ്ങളിലെല്ലാം. കാരണം കരിഷ്മാറ്റിക് പൊളിറ്റിക്സ് അധികമൊന്നും അമേരിക്കയിൽ ഇനി ഓടില്ല, ഏറിയാൽ ഒരു 10 വർഷം കൂടി. അത് കഴിഞ്ഞ് ട്രംപ് പോലെയുള്ള ആൾക്കാർക്ക് ഈ റവലേഷൻ പൊളിറ്റിക്സ്, വെളിപാട് രാഷ്ട്രീയം ഒന്നും അധികം കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് അവിടുത്തെ ചെറുപ്പക്കാർ. വയസ്സരെല്ലാം പള്ളിയിൽ പോകും, പക്ഷെ ചെറുപ്പക്കാർ ഇതിനകത്ത് വലിയ താല്പര്യം. ഇത് ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജൂലിയൻ ഗില്ലാർഡ്, അവർ ഇലക്ഷന് മുന്നേ തന്നെ താൻ എത്തീസ്റ്റ് ആണെന്ന് പറഞ്ഞ ആളാണ്. അവർ പ്രധാനമന്ത്രിയായി അവർ ഒന്നര കൊല്ലമാണ്ട് ഭരിച്ചു. വലിയ ട്രാക്കിട ഭരണമൊന്നും വലിയ കേമമായിരുന്നില്ല എങ്കിലും അതിൻ്റെ വളരെ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഓസ്ട്രേലിയ ഇപ്പോൾ ടോട്ടലി അവിശ്വാസികൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് ഓസ്ട്രേലിയ. ഇനി മറ്റൊന്നുള്ളത് ബ്രേക്കിംഗ് ദ റിംഗ് ഓഫ് ഫയർ. കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ ലോകമെമ്പാടും നടന്ന ഏറ്റവും വലിയൊരു ഇതാണ് വെച്ചാൽ ഇസ്ലാമിൽ നിന്ന് ആളുകൾ പുറത്തു വരിക. ഇസ്ലാമിൽ നിന്ന് ആളുകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ പുറത്തു പോകുന്നതിന് ശമ്പളം മരണമാണ്. അപ്പോസ്റ്റസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമാണ് ശമ്പളം. പക്ഷെ ലോകമെമ്പാടും ഇസ്ലാമിൽ നിന്ന് ആളുകൾ പുറത്തു വരിക മാത്രമല്ല, എക്സ് മുസ്ലിം ഫോറംസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ 20 വർഷത്തിനുള്ള ഏറ്റവും വലിയ ശ്രദ്ധേയമായ ഒരു മാറ്റം. അത് എല്ലാ രാജ്യങ്ങളിലുമുണ്ട്, യൂറോപ്പിൽ എല്ലാ രാജ്യങ്ങളിലും, അമേരിക്കയിലുണ്ട് എക്സ് മുസ്ലിം ഫോറംസ് ഉണ്ട്, അവയുടെ കോർഡിനേറ്റഡ് പാർലമെൻറ്റും ഉണ്ട്, അവരുടെ പാർലമെൻറ്റ് മീറ്റിങ്ങുകളൊക്കെ കൂടുന്നുണ്ട്. ഇതൊക്കെ പബ്ലിക്കായിട്ട് എന്താണ് രണ്ട് രീതിയിൽ സംഭവിക്കുക, ഒന്നിൽ യൂറോപ്പിനെ ഇസ്ലാം കീഴടക്കി ഒരുമാതിരി യൂറോപ്പിനെ ഒരു സിറിയയോ ഇറാഖോ ആക്കി മാറ്റും, അല്ലെങ്കിൽ യൂറോപ്പിലെ മുസ്ലിങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളെ ഒരു യൂറോപ്പാക്കി മാറ്റും. ഈ രണ്ട് സാധ്യതകളെയാണ് ലോകം നോക്കിക്കാണുന്നത്. എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു ലോകത്തിൻ്റെ ഭാവി. ഇദ്ദേഹമാണ് ഈഷാൻ ജാമി എന്ന് പറയുന്ന ഒരു ഡച്ചുകാരനാണ്. അദ്ദേഹം എസ് മുസ്ലിംസിൻ്റെ ഒരു യൂറോപ്യൻ പാർലമെൻ്റ് ഉണ്ടാക്കി, അദ്ദേഹത്തിൻ്റെ ഹെഡാണ്. ഇനി കുറേ ബുക്ക് റെവല്യൂഷൻ ഞാൻ പറഞ്ഞു, കുറേ ബുക്കുകൾ, റസ്ലിംഗ് വിത്ത് ഗോഡ് ലോയിഡ് ജെറിങ്, ദെൻ ഗോഡ് ദ ഗോഡ് പ്രോബ്ലം നൈജർ ലീവ്സ് ഗോഡ് വൈറസ്, അങ്ങനെ കുറേ പുസ്തകങ്ങളുണ്ട്, നിങ്ങൾ പലയിടത്തായിട്ട് കണ്ടിട്ടുണ്ടാവാം.
ഇങ്ങനെയുള്ള ഈ പുസ്തകങ്ങളുടെ പെരുമഴയൊന്നും ഒരുപക്ഷെ പണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ലൂസിംഗ് ഫെയ്ത്ത് ഇൻ ഫെയ്ത്ത്, അതൊരു പഴയൊരു പള്ളിക്കാരനാണ്, ഒരു പ്രീസ്റ്റാണ്. അദ്ദേഹം പുറത്തു വന്ന പുസ്തകം എഴുതുക, പുറത്തു വന്ന പുസ്തകം എഴുതുന്നതൊക്കെ വലിയ ഇതാണ്. പിന്നെ അതുപോലെ സ്കെപ്റ്റിക്കൽ ഹോളിവുഡ്, ഹോളിവുഡിൽ ധാരാളമായിട്ടുള്ള ചിത്രങ്ങൾ, സിനിമകൾ ഓപ്പൺലി എത്തീസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എത്തീസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചിത്രങ്ങൾ വരികയാണ്. എന്നാൽ റിലിഗുലസ് എന്ന് പറയുന്ന ഒരു ചിത്രം കണ്ടിട്ടുണ്ടാവാം. ഇത് മഹറിൻ്റെ ചിത്രമാണ്, എച്ച് ബി ഒയിലെ ബിൽ മഹറിൻ്റെ ചിത്രമാണ്. അത് ഒരു വലിയ കലാമൂല്യം കുറവാണെങ്കിലും ഭയങ്കര സറ്റേറിക്കൽ ആയിട്ടുള്ള ഒരു സാധനം, ഗോൾഡൻ ക്യാമ്പസ്. പിന്നെ മൂവീസ് വിത്ത് എത്തീസ്റ്റിക് കണ്ടൻറ്റ് കുറേ ഉണ്ട്. പിന്നെ ഏതാനും വണ്ണം സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കാണാൻ പറ്റുന്ന സാൽവേഷൻ ബിലോ ആർട്ട് എന്ന് പറയുന്നത് 2011 ചിത്രം, ഒരു ഡാർക്ക് കോമഡിയാണ്. അതുപോലെ തന്നെ ലെഡ്ജ, ദ ലെഡ്ജ് 2011 ഓപ്പൺലി എത്തീസ്റ്റിക് ആയിട്ടുള്ള ഒരു പടമാണ്, അതിനകത്ത് ഹീറോ തന്നെ എത്തീസ്റ്റാണ്. ക്രിയേഷൻ 2009, ഇത് ചാൾസ് ഡാർവിൻ്റെ ബയോ പിക്ചറാണ്. അതിൽ ഡാർവിൻ എങ്ങനെയാണ് ഇവല്യൂഷൻ സിദ്ധാന്തം മുന്നോട്ട് കൊണ്ടുവന്നതും അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ചിന്തകളൊക്കെ സമാഹരിച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടാവാം. ടു ലീഡിംഗ് ആക്ടേഴ്സ് സൈമൺ പെഗ് ആൻഡ് നിക് ഫ്രോസ്റ്റ് ആർ അബൌട്ട് എത്തീസ്റ്റ്. അതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ആക്ടേഴ്സും എത്തീസ്റ്റുകളാണ്, മീൻ ക്യാരക്ടേഴ്സ്. അഗോറ, ഇത് ഹിപ്പേഷ്യ എന്ന് പറയുന്ന ഒരു ഒരു പഴയ മാത്തമറ്റീഷ്യനുണ്ട്, ഗ്രീക്കോ റോമൻ മാത്തമറ്റീഷ്യൻ. അവരുടെ കഥയാണ്. ഇതെല്ലാം ഇൻ്റർനെറ്റിൽ കിട്ടുന്ന പുസ്തകമാണ്, അല്ല സോറി, ചിത്രങ്ങളാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാം. അവരെങ്ങനെയാണ് അവരുടെ കണ്ടുപിടുത്തങ്ങൾ മതം തടസ്സപ്പെടുത്തുകയും മതത്തിൻ്റെ നിലപാടുകൾ കാരണം അന്വേഷണങ്ങൾ വഴിമുട്ടുകയും ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വന്ന യാതനകളാണ് അഗോറയിലുള്ളത്. പിന്നെ അതുപോലെ ഇൻവെൻഷൻ ഓഫ് ലൈയിങ്, ഇത് വളരെ ഹിലേരിയസ് ആയിട്ടുള്ള ചിത്രമാണ്. ഇൻവെൻഷൻ ഓഫ് ലൈയിങ് എന്ന് പറയുന്നത് നുണ എങ്ങനെയാണ് മനുഷ്യൻ്റെ ഇടയിൽ വരുന്നതെന്നാണ്. അപ്പം ഇതിനകത്ത് നായകൻ ഒരു നുണ പറയുന്നു, നുണ ഇല്ല എന്നുണ്ടെങ്കിൽ മതം ഇല്ല, നുണയ്ക്ക് യാതൊരു പ്രാതിനിധ്യം ഇല്ലാത്ത ലോകത്ത് ആദ്യം മരിക്കുന്നത് മതമായിരിക്കും. അല്ല, ഓക്സിജൻ ഇല്ലെങ്കിൽ ആദ്യം ഓക്സിജൻ ശ്വസിക്കുന്ന ജീവികളെല്ലാം മരിച്ചു വീഴുമെന്ന് പറയുന്നു. നുണ നിരോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റ് കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ റിലീജിയൻ ആയിരിക്കും. കാര്യം നുണകളുടെ ആറാട്ടാണ് മതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഈ സിനിമയിലും ദ ഇൻവെൻഷൻ ഓഫ് ലൈയിങ്ങിലും നുണ ആദ്യം വരികയും ഇയാളൊരു കഥ, ഒരു പൊട്ടക്കഥ പറയും, അതൊരാൾ വിശ്വസിക്കുന്നു, അതൊരു നെഴ്സ് കേൾക്കുന്നു, നെഴ്സ് പടർത്തുന്നു, പിന്നെ അത് വെച്ചൊരു മതം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു കഥയാണ്, നല്ല രസമാണ്. എങ്ങനെയാണ് മതങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത്. പിന്നെ ഇത് നിങ്ങളൊന്ന് കാണണം. ഇതൊരു ഇതാവും, അതായത് ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള വിക്രം ഗാന്ധി എടുത്ത ഡോക്യുമെൻ്ററിയാണ്. കുമറി എന്നാണ് എൻ്റെ പേര്. 2012 അമേരിക്കയിൽ അവതരിപ്പിച്ചാണ്. വിക്രം ഗാന്ധി ചെയ്ത ഇതാണ്. ഈ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കക്കാർ മുഴുവൻ ചാടി വീഴും, കുറച്ച് സംസ്കൃത ശ്ലോകവും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു അലികാഷ്, അലികാഷ് എന്ന് പറഞ്ഞാൽ ഋഷികേശ് എന്നുള്ളതിൻ്റെ വേറൊരു പേര്, അങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് വരുന്ന ഒരു യോഗിയാണ്, താൻ ഒരു മാന്ത്രികനാണ്, ഒരു ഹിന്ദു സന്യാസിയാണെന്ന രീതിയിൽ അമേരിക്കയിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് അദ്ദേഹം കുറേ ആ ഒ ഇ ഓമിന് പരം ആ ഒ ഇ എന്നിങ്ങനെ പറഞ്ഞ് കുറേ ശ്വാസം പിടുത്തമൊക്കെ നടത്തുന്നു. ഈ പിന്നെ മദാമ്മമാരും സാഹിബന്മാരും എല്ലാം കൂടെ ഇയാളുടെ മീറ്റിങ്ങിന് വരുന്നു. എന്നിട്ട് ഇയാൾ ഭയങ്കര ഉദാഹരണങ്ങളൊക്കെ കൊടുക്കുന്നു, ഉപദേശങ്ങൾ കൊടുക്കുന്നു. കൃത്യമായ ആഹാരം കഴിച്ചാൽ മനസ്സിന് സ്വസ്ഥത ഉണ്ടാവും എന്നൊക്കെ പറയും. അന്നേരം ഓ ഐ സി ഐ എന്നൊക്കെ പറഞ്ഞ ആളുകൾ പറഞ്ഞു, വളരെ ഭയങ്കര ആരാധക വൃന്ദവും. പിന്നെ ആളുകൾ പൊട്ടിക്കരയാനൊക്കെ തുടങ്ങി. ഇന്നലെ അങ്ങ് പറഞ്ഞ അത് കേട്ട് എൻ്റെ മകൾ പറഞ്ഞു അങ്ങ് എന്തുകൊണ്ടാണ് ഇത്ര വൈകിയത് വരാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അനുയായി വൃന്ദങ്ങളെ ഇയാളുണ്ടാക്കി. ഇയാളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യോഗ പോലെയുള്ള സ്പിരിച്വൽ ഉടായ്പകളൊക്കെ എത്രമാത്രം തട്ടിപ്പുകളാണെന്ന് തെളിയിക്കുകയായിരുന്നു. അവസാനം ഇയാളുടെ ഈ പിന്നെ വിശ്വാസി കൂട്ടത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ തട്ടിപ്പിനിരയാക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പൊളിച്ചു കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് അവിടെ ദിവ്യന്മാരുണ്ടാകുന്നത്, ഉടായ്പകൾ ഉണ്ടാകുന്നത് എന്ന് കാണിക്കുന്ന ഒരു ഒരു ചിത്രമാണ് കുമറി എന്ന് പറയുന്ന ചിത്രം. ഈ ചിത്രം അധികം പേര് കണ്ടിട്ടില്ല. യൂട്യൂബിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 70,000 വ്യൂസേ ഉള്ളൊരു ഒരു ഡോക്യുമെൻ്ററിയാണ്. ഈ ഇന്ത്യയിലും ഇങ്ങനെ കുറേ പടങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചൊക്കെ പറയുന്ന പെരിയാറിനെ കുറിച്ചൊരു നാൻ കടവുൾ, സോറി, പെരിയാറിനെ കുറിച്ച് 2007 അന്നത്തെ ഡി എം കെ ഗവൺമെൻറ്റിൻ്റെ ധനസഹായത്തോടുകൂടി ഒരു പരം ഇറങ്ങിയിട്ടുണ്ട്. സത്യരാജ് ആയിരുന്നു നായകൻ. സത്യരാജ് വളരെ ഓപ്പണായിട്ട് തന്നെ ഇത്തരം നാസ്തിക കാര്യങ്ങൾക്കൊക്കെ സംഭാവന കൊടുക്കുന്ന ആളാണ്. ഈ അടുത്തറ മറ്റേ ലത്തീഫ് അല്ലേ, ഫറൂഖിൻ്റെ വധക്കേസിൽ അദ്ദേഹം ഒരു സംഭാവന കൊടുത്തിട്ടുണ്ട്. പിന്നെ നാൻ കടവുൾ എന്ന് പറയുന്നൊരു സിനിമ, അതിനകത്തും ബാലയാണ് അതിൻ്റെ സംവിധായകൻ. ബാല വളരെ ഓപ്പൺലി എത്തീസ്റ്റിക് ആയിട്ടുള്ള ദശാവതാരം. പിന്നെ പിന്നെ ബാക്കി ഇവരൊക്കെ എത്തീസ്റ്റ് ആണെന്ന് പറയുന്നു, എനിക്കറിയില്ല. എത്തീസ്റ്റ്
ആക്ട്രസ് എന്നൊക്കെ നോക്കുമ്പോൾ സുഹാസിനിയുടെ ഒക്കെ പേര് കിടക്കുന്നതാണ്. OMG, PK, പിന്നെ ഇത് നമ്മുടെ മലയാളത്തിലെ സ്വന്തം ഇത് ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ തന്നെ വളരെ ഓപ്പൺലി കൃത്യമായിട്ട് എത്തീസം പറഞ്ഞ ഏക സിനിമ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ശിക്ഷ അതിന് കിട്ടുകയും ചെയ്തു. പിന്നെ സ്റ്റാർസ് ഇൻ ഓപ്പൺ സ്കൈ, നിങ്ങൾക്ക് ഒരുപക്ഷെ റോവൻ അറ്റ്കിൻസൺ, ഇയൻ മക്കല്ലൻ, ഡാനിയൽ റാഡ്ക്ലിഫ്, കാനു റീവ്സ്, മാട്രിക്സ്, ജൂഡി ഫോസ്റ്റർ, ബ്രൂസ് വില്ലിസ്, ജാക്ക് നിക്കോൾസൺ, വൂഡി അലൻ, ഇങ്ങനെ കുറേ നടന്മാർ അവർ ഓപ്പൺലി പണ്ടങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നില്ല, അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. പിന്നെ ഡോക്കിൻസ്, ഡോക്കിൻസിൻ്റെ പുസ്തകം ഇതൊരുപാട് പറഞ്ഞിട്ടാണ്. ഈ അടുത്തിടെ പോപ്പ് ലണ്ടനിൽ വന്നപ്പോൾ പോപ്പ് പോപ്പ് ഗോ അവേ നെവർ കം അനദർ ഡേ എന്നാണ്, നെവർ കം അനദർ ഡേ ആണ് പറയേണ്ടത്, പക്ഷേ നെവർ കം അനദർ ഡേ എന്നായിരുന്നു അവരുടെ മുദ്രാവാക്യം. അത് ഈ വൈദികരുടെ കുട്ടികൾക്കെതിരെയുള്ള പീഡനം, ലൈംഗിക പീഡനത്തിനെതിരെ പോപ്പ് ഒന്നും ചെയ്തില്ല, അതുകൊണ്ട് അയാളെ തിരിച്ചുവിടണം എന്നും പറഞ്ഞ് 10,000 പേരാണ് ലണ്ടനിൽ പ്രകടനം നടത്തിയെന്ന് പറയുമ്പോൾ, സാധാരണ ഇതിൽ പോപ്പൊക്കെ വരുമ്പോൾ അവിടുത്തെ ഭരണാധികാരി, പ്രസിഡന്റ്, പ്രധാനമന്ത്രി, പാർട്ടി സെക്രട്ടറി ഒക്കെ ഉൾപ്പെടെ നിരന്നിരുന്ന് സ്വീകരിക്കുക ചെയ്തു. അതിനൊക്കെ വിരുദ്ധമായിട്ടാണ് ഇംഗ്ലണ്ടിൽ ഇത്രമാത്രം വലിയൊരു ഒരു ഇത്. പക്ഷേ ഇത് ന്യൂ ഏജ് ഓഫ് റീസൺ എന്ന് പറയുമ്പോൾ തന്നെ ഇതിനെതിരെയുള്ള പ്രതികരണം വളരെ ശക്തമായിരുന്നു. വിൻസൻ തിയോ വാൻഗോഗിൻ്റെ കൊലപാതകം 2004 ഫെബ്രുവരി, ഒരു മുസ്ലിം ഫനാറ്റിക്, അത് അയൻ ഹിർസി അലിയുടെ ഒരു ഡോക്യുമെൻ്ററി നിർമ്മിക്കുന്നതായിട്ട്, അവരുമായിട്ട് ബന്ധിച്ചുള്ള ഡോക്യുമെൻ്ററി നിർമ്മിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണ്. ആൻഡ് 10-മിനിറ്റ് ഡോക്യുമെൻ്ററി, ദ സബ്മിഷൻ ആൻഡ് ഓൺ ദ ലൈഫ് ആൻഡ് വ്യൂസ് ഓഫ് അയൻ ഹിർസി അലി. അയൻ ഹിർസി അലി എന്ന് പറഞ്ഞൊരു സൊമാലിയൻ റെഫ്യൂജിയാണ്. അലി ടോൾഡ് വാൻഗോഗ് നോട്ട് ടു റെഫർ ഹർ നെയിം ഇൻ ദ ഡോക്യുമെൻ്ററി, ഇഫ് ഐ ക്യാൻ ഡു ഇറ്റ് ഇൻ ഹോളണ്ട് ആൻഡ് വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇൻ ദിസ് കൺട്രി, ഹി ആസ്ക്ഡ്. സ്വന്തം പേര്, ഡയറക്ടർ എന്ന നിലയിലുള്ള പേര് ആ ഡോക്യുമെൻ്ററിയിൽ വെക്കരുത് എന്ന് അയൻ ഹിർസി അലി വാൻഗോഗിനോട് പറഞ്ഞതാണ്. പക്ഷേ വാൻഗോഗ് ചോദിച്ചത് നെതർലൻഡ്സ് പോലെയുള്ള ഒരു രാജ്യത്ത് എനിക്കത് ചെയ്യാൻ കഴിയുന്നില്ല, പിന്നെ എവിടെ ചെയ്യും എന്നാണ് ചോദിച്ചത്. അതിനാണ് അദ്ദേഹത്തെ ഒരു മുസ്ലിം ഫനാറ്റിക് ബൊയേരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കുത്തിക്കൊല്ലുന്നു, എന്നിട്ട് വയറ് തുറന്ന് കുടൽമാല എല്ലാം എടുത്ത് പുറത്തിടുന്നു, കഴുത്തും കണ്ടിക്കുന്നു, വെടിയും വെക്കുന്നു. കഴുത്ത് കണ്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സുന്നത്താണ്, അത് ചെയ്തെങ്കിൽ മാത്രമേ ബലിമൃഗത്തിൻ്റെ കഴുത്ത് കണ്ടിക്കുക. അതുപോലെ തന്നെ എപ്പോഴും വെടിവെച്ചിടുന്നവരെ പോലും ചെന്നിട്ട് കത്തിവെച്ച് കഴുത്ത് കണ്ടിക്കുക, ഈ എൻട്രൈൽസ് കുടൽമാല എടുത്ത് പുറത്തിടുക, ഇങ്ങനെയുള്ള മതകൊലപാതകങ്ങൾ അത് വേറെയും നടന്നിട്ടുണ്ട്. ഇതൊരു വലിയൊരു നെതർലൻഡ്സുകാർ കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ഈ പ്രതി വിസ്താര വേളയിൽ പോലും താൻ ഇനിയും ഒരവസരം കിട്ടിയാൽ അത് തന്നെ ചെയ്യുമെന്നും ഈ തിയോ വാൻഗോഗിൻ്റെ അമ്മയെ നോക്കി തുപ്പുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ കോർട്ടിൽ നിന്നുകൊണ്ട്. അത്രയ്ക്ക് മതവെറി ഈ 4 പേരുടെ കാര്യം ഞാൻ പറഞ്ഞാണ്. ക്രിസ്റ്റഫർ ഹിച്ചൻസ്, ഹാരിസ്, ഡെനറ്റ്, മിൽസ്. ക്രിസ്റ്റഫർ ഹിച്ചൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2012 അന്തരിച്ചു അദ്ദേഹം. ഒരുപക്ഷെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ ഒരു ഡിബേറ്റർ ആയിരുന്നു അദ്ദേഹം. ഒരു റൈറ്റർ എന്ന നിലയിൽ ഉപരിയായിട്ട് ഹിച്ചൻസിനെതിരെ ഒരു ഡിബേറ്റിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അസാധ്യമാണ്. ഹി വാസ് എ നോളജ് മെഷീൻ ആൻഡ് എ വിറ്റ് മെഷീൻ. എവിടെ എന്ത് എപ്പോൾ പറയുന്ന കൗണ്ടർ അടിക്കുന്നതിന് ഇത്രയധികം നിങ്ങൾ താല്പര്യമുള്ളവർ. ഹിച്ചൻസിൻ്റെ ഡോക്കിൻസൊക്കെ ബേസിക്കലി ഒരു അധ്യാപകനും ഒരു എഴുത്തുകാരനുമാണ്. ഒരു ഒരു ഡിബേറ്ററുടെ ഒരു അഗ്രസീവ്നെസ് ഒന്നും അത്രയ്ക്ക് ഹിച്ചൻസിനോളൊന്നും ഡോക്കിൻസിലോ സാം ഹാരിസിലോ വരത്തില്ല. സാം ഹാരിസും കുറേ ഹെവിയാണ്, സ്കൊളാസ്റ്റിക്കാണ്, ഇൻ്റലക്ച്വലാണ്, പക്ഷേ ഹിച്ചൻസ് ഈസ് ദ ബെസ്റ്റ് ആസ് എ ഡിബേറ്റർ. അങ്ങനെ കഴിഞ്ഞ ഒരു 10-15 വർഷം എത്തീസം അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏറ്റവും വലിയൊരു പടക്കുതിരയെ പോലെ നടന്ന മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് അവസാനം അന്നനാളത്തിലെ ക്യാൻസർ വന്നാണ് മരിച്ചത് 2012. അന്നേരം ആളുകൾ ചോദിച്ചു, ഓ നിങ്ങളിങ്ങനെ എത്തീസമൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന് ഇപ്പോൾ ആ ക്യാൻസറൊക്കെ വന്നിരിക്കുന്നു, ഇപ്പോൾ എന്തു തോന്നുന്നു, എന്തുകൊണ്ട് നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഹൗ എവർ ആസ് ദ ക്വസ്റ്റ്യൻ വൈ മീ എന്ന് അദ്ദേഹം പറയുന്നത്, ഈ രോഗമെന്ന് പറയുന്നത്, ക്യാൻസർ എന്ന് പറയുന്ന രോഗം കോടിക്കണക്കിന് ആൾക്കാരെ പണ്ട് കൊന്നിട്ടുണ്ട്, കോടിക്കണക്കിന് ആൾക്കാരെ ഇപ്പോൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയായ മരുന്നെത്തിയില്ലെങ്കിൽ കോടികളെ ഭാവിയിൽ കൊല്ലുകയും ചെയ്യും. അതായിരിക്കെ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ, എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ള എന്തുകൊണ്ട് ഞാനായിക്കൂടാ എന്നുള്ളതാണ്. കാര്യം കൊന്നതും ഈ കോടികൾ, മരിച്ച കോടികളും മരിക്കുന്ന കോടികളും മരിക്കാനിരിക്കുന്ന കോടികളും ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുമ്പോൾ
എനിക്കിത് വന്നതിൽ എന്താണ് ഇത്ര വലിയ അത്ഭുതം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇറ്റ്സ് നോട്ട് വൈ മീ, ഇറ്റ് ഇസ് വൈ നോട്ട് മീ എന്ന് പറഞ്ഞുകൊണ്ട് ധീരനായി മരിച്ച ഒരു മനുഷ്യനാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ ഞാൻ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു എത്തീസ്റ്റിലുള്ള ഒരാളാണ് ക്രിസ്റ്റഫർ ഹിച്ചൻസ്. ഹിച്ചൻസ് കീമോതെറാപ്പി കഴിഞ്ഞിട്ടും ടോണി ബ്ലെയറുമായിട്ട് നടത്തുന്ന ഒരു ഡിബേറ്റ് ഉണ്ട്, നിങ്ങൾ പോയി ഒന്ന് കണ്ടുപോക്കുക. മൊത്തം മുടിയൊക്കെ പോയിട്ടും ടോണി ബ്ലെയറിനെ ആ ഡിബേറ്റിൽ വളരെ പോൾ ഓഡിയൻസ് പോൾ ആദ്യം ഏതാണ്ട് 30-47% ഉണ്ടായിരുന്നു. പക്ഷേ ഡിബേറ്റ് കഴിയുമ്പോൾ 75% 74% ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എന്നാലും വലിയ ഭൂരിപക്ഷത്തിലാണ് ടോണി ബ്ലെയർ പോലെ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായിട്ടിരുന്ന അത്യുഗ്രൻ പ്രസംഗമാണ് ടോണി ബ്ലെയറിൻ്റെ. നിങ്ങൾക്കറിയാം ഈ അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ഈ നേതാക്കളുടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. അപ്പോൾ ഒബാമയായാലും ക്ലിൻ്റൻ ആയാലും ഈ ട്രംപ് മാത്രമാണ് അതിനൊരു അപവാദം. ഹില്ലാരി ക്ലിൻ്റൻ ആയാലും ടോണി ബ്ലെയർ ആയാലും ഭയങ്കര പ്രസംഗമാണ്. പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മസ്റ്റാണ്. അപ്പോൾ അവിടെയാണ് ഇത്ര വലിയൊരു വിജയം ഹിച്ചൻസ് ടോണി ബ്ലെയറിനെതിരെ നേടിയത്. കുറേ പുസ്തകങ്ങളാണ്, ഇറ്റ് ഈസ് മാനിഫെസ്റ്റോ. പിന്നെ ഇദ്ദേഹം പാറ്റ് കോണ്ടൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഏറ്റവും കൂടുതൽ എത്തീസ്റ്റിക് ആയിട്ടുള്ള വ്യൂസ് ഷോർട്ട് വീഡിയോസ് നിർമ്മിക്കുന്നതിൽ ഒരു പക്ഷേ ഇദ്ദേഹമാണ് ആശൻ പാറ്റ് കോണ്ടൽ. പാറ്റ് കോണ്ടലിലെ വീഡിയോസിന് ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ട്. നിങ്ങളൊന്ന് അടിച്ചു നോക്കാം, നെറ്റിൽ പോവുക, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ മറ്റൊന്നാണ് എത്തീസ് കൊമേഡിയൻസ്. ഈ അമേരിക്കയിൽ ഈ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ഉണ്ട്, ചിലർക്ക് ഭയങ്കര ഭാവിയുണ്ടെന്നൊക്കെ പറയുന്നേക്കാം അങ്ങനെ ആകാനായിട്ട്. കേരളത്തിലൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഭയങ്കരമായിട്ട് ഇതൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആവാൻ ശ്രമിച്ചു, കേരളത്തിൽ അങ്ങനെ ഒരു ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ തൊഴിലേക്കെതിരായിട്ട് കഴിയുന്നു, വേറെ ചിലർക്കും ദുഃഖമുണ്ടെന്ന് പറയുന്നതായിട്ട് അങ്ങനെ ആകാൻ കഴിയാത്തതിൽ. ഓക്കെ, പക്ഷേ അമേരിക്കയിലൊക്കെ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, അവർ വന്നിട്ട് നല്ല സുഖമായിട്ട് മതത്തെ നല്ല സുന്ദരമായിട്ട് കുളിപ്പിച്ച് കിടത്തും, ആളുകൾ ഇന്ന് കൈകടിക്കും, ഒരു പ്രശ്നവുമില്ല. ഡേവിഡ് അലൻ, ബിൽ കൊണോളി, ജോർജ് കാർലിൻ, കാർലിൻ്റെ ചില നടിച്ചു നോക്കുക, ചില പ്രസ്താവനകൾ ഭയങ്കര ഹിലേരിയസ് ആണ്, ദൈവത്തെക്കുറിച്ചും ബൈബിളിനെ കുറിച്ചൊക്കെ ഉള്ളത്. ബ്രിങ്സ്റ്റോക്ക്, മാർക്കസ് ബ്രിങ്സ്റ്റോക്ക്, റിക്കി ഗവൈസ്, നിങ്ങൾ ഈ കാണുന്ന എഡി ലെസാർട്ട്, ദൻ ഡെയ്ൻ കോക്ക്. ഡെയ്ൻ കോക്കിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചില കോമഡികളുണ്ട്, ഞാൻ കോമഡി അല്ല വളരെ ഫിലോസഫിക്കലായിട്ടുള്ള സാധനമുണ്ട്. ഇവരൊക്കെ ഒന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല അനുഭവമായിരിക്കും. പിന്നെ അതുകൊണ്ടൊക്കെ അലി സിന എന്ന് പറയുന്ന ഒരു കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ ഓപ്പൺലി എത്തീസ്റ്റിക്കായിട്ട് ഇസ്ലാമിനെ വിമർശിച്ച ഏറ്റവും വലിയ ഒരു റൈറ്ററാണ് അലി സിന. പുള്ളി ആരാണെന്നൊന്നും അറിയില്ല, അജ്ഞാതനായിട്ട് അജ്ഞാതനാം സഹയാത്രികനായിട്ട് അദ്ദേഹം എവിടെയോ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ freedom.org എന്ന് പറയുന്ന മിക്കവാറും മുസ്ലിം രാജ്യങ്ങളിലെല്ലാം ഇത് നിരോധിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഓൺലൈൻ ഡിബേറ്റിന് തയ്യാറാണ്. അദ്ദേഹത്തെ നേരിട്ടുള്ള ഡിബേറ്റിനെ ഈ അണ്ണൻ വെല്ലുവിളിച്ചു. അപ്പോൾ നേരിട്ടുള്ള ഡിബേറ്റിന് പങ്കെടുക്കാന്നുണ്ടെങ്കിൽ ഡിബേറ്റിന് മുന്നെയോ ശേഷമോ ബില്ല് പാസ്സാക്കി കൊടുക്കാമെന്നുള്ള അർത്ഥത്തിലാണ് വിളിച്ചത്. അപ്പോൾ അലി സിനായി പറഞ്ഞ് അങ്ങനെ നേരിട്ടുള്ള ഡിബേറ്റിനൊന്നും തയ്യാറല്ല, ഓൺലൈൻ ഡിബേറ്റിനാണെങ്കിൽ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുന്നു. നേരിട്ട് ഡിബേറ്റ് ആ എളുപ്പമാണല്ലോ, പിള്ളേരോട് പറഞ്ഞാൽ പിള്ളേർ, അത് വലിയ സൗകര്യമാണ്. ചില പാർട്ടികൾക്കും ചില മതങ്ങൾക്കും ചില ഗ്രൂപ്പുകൾക്കും പിള്ളേരുണ്ട്, ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ വലിയ ടീമാണ്. പക്ഷേ ഈ പിള്ളേരുണ്ടല്ലോ, പിള്ളേർ മോശമാണ്, പിള്ളേരെ അങ്ങ് വിടും. അപ്പോൾ അതാണ് അലീസിന. അലീസിനയുടെ പുസ്തകങ്ങൾ ആ സൈറ്റ് സന്ദർശിക്കാൻ മിക്കവാറുള്ള ഖുറാൻ സംബന്ധിച്ചുള്ള ഇസ്ലാം സംബന്ധിച്ചുള്ള മിക്കവാറുള്ള എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സത്യങ്ങൾ മാത്രം. പിന്നെ വെയിൽ ഈസ് നോട്ട് വെൽക്കം എന്നുള്ള ക്യാമ്പയിൻ യൂറോപ്പിലെമ്പാടും, അതായത് ഒരു മനുഷ്യൻ്റെ മുഖം മറയ്ക്കുന്നത് അവനെ ജീവനോടെ കുഴിച്ചു മൂടുന്നതിന് തുല്യമാണ് എന്നുള്ള ഒരു നിലപാട്. സെക്സ് ഒന്നും അല്ല അതിനകത്ത്. ഒരു മനുഷ്യൻ്റെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആശയ സംവേദനത്തിന് ഉപയോഗിക്കുന്നതാണ്. വളരെ There are so many icons in your face is like a monitor actually. Appo adile kannugalum ulpade kannugal mathramana kaanu adu kannugalude mooduna kandupidikkan kaiyathondayi illa cricket illa american football taram povunnathu pole anganeyum jeevikkanda baadhyathayum manushyan illa manushyan ella jeevajalangale pole kaattum velichavum okke noorannu kondu ee logathe jeevikkanulla avakashangalum adhigaarangalum ella manushyanum undu appo adukondu ഈ വെയിൽ പബ്ലിക്കായിട്ടുള്ള പല സ്ഥലങ്ങളിൽ യൂണിവേഴ്സിറ്റികൾ കോളേജുകൾ ക്യാൻറ്റീനുകൾ ആശുപത്രികളിൽ ഈ വെയിൽ പാടില്ല എന്നുള്ള നിയമം യൂറോപ്പിലെ എമ്പാടും നടപ്പിലാക്കി വരികയാണ്. ഫ്രാൻസിലൊക്കെ ഇത് ആദ്യം നടപ്പിലാക്കിയപ്പോൾ തന്നെ അവിടെ പൊട്ടിപ്പായിരുന്നു, അവിടെ പൊട്ടിക്കുന്നു, ഇവിടെ പൊട്ടിക്കുന്നു, മറ്റിടത്ത് പൊട്ടിക്കുന്നു, മറിച്ച് മത വിഷു വിഷു മതത്തിനൊരു പ്രത്യേകത ഉണ്ട്, വിഷു എല്ലാ വിഷുവിലും പൊട്ടലാണ്, പീസ് പീസാക്കുകയാണ്. അപ്പം സർക്കോസിയാണ്
ഈ സർക്കോസി അല്ല ഫ്രഞ്ച് പ്രസിഡന്റ് സർക്കോസിയാണ് ആദ്യം കുറെ കാര്യങ്ങൾ ഫ്രാൻസിലാണ് ഇതിനുള്ള നിരോധനം വന്നത് അപ്പോഴത്തേക്ക് ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഇളകി ആരാണ് ഇവിടെ മുസ്ലിങ്ങളൊന്നും അല്ല ഇളകിയത് മുസ്ലിങ്ങളൊക്കെ പിന്നെ ഇളകും ആദ്യം ഇളകുന്ന വേറെ ആൾക്കാരാണ് മുസ്ലിങ്ങളൊക്കെ പിന്നെ അറിയുന്നത് ആ പത്രം വായിച്ച് അറിയുന്നേ നമുക്കെതിരെ അവിടെ ഉണ്ടെന്ന് അറിയും ഹമാസ് പോലും എഴുതാത്ത ലേഖനങ്ങളൊക്കെയാണ് ഓരോരുത്തർ ഇവിടെ ഇസ്രായേലിനെതിരെ എഴുതുന്നത് അപ്പോൾ ചില മുസ്ലിങ്ങൾ അത് എന്തുവായിരുന്നു പ്രശ്നം പ്രശ്നം എന്ന് അറിയുമ്പോൾ ഹമാസ് പോലും ഇങ്ങനെയുള്ള ലേഖനങ്ങൾ എഴുതുന്നത് ലാക്കിംഗ് ഇൻഡിവിജ്വാലിറ്റി അവോയ്ഡിങ് റെസ്പോൺസിബിലിറ്റി ഇതാണ് ഈ പർദ്ദ എന്ന് വെച്ചാൽ മുഖം മറയ്ക്കുന്ന ഹിജാബല്ല മുഖം മറയ്ക്കുന്ന ഇതിനെതിരെ അവർ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടുന്നു റെസ്പോൺസിബിലിറ്റി ഇല്ല അതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ചില കടകളിലും ചില ബാങ്കുകളിലൊക്കെ ചെന്നിട്ട് മറച്ചുകൊണ്ട് വന്നിട്ട് വോട്ടേഴ്സ് ഐ ഡിയുടെ ഒരു പടം അഫ്ഗാനിസ്ഥാനിൽ കാണിക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ഫുള്ളാണ് എന്നിട്ട് അവർ വോട്ടേഴ്സ് ഐ ഡി കാണിച്ചിരിക്കും എന്തോ കാണാൻ ആരാന്ന് കാണാൻ ആണാന്നോ പെണ്ണാണോ തിരിച്ചറിയാൻ കഴിയില്ല ഈ മന്ത്രി തന്നെ പറയുന്നത് ഏതാണ്ട് 25 കിലോ സ്ഫോടക വസ്തു സുഖമായിട്ടൊരു വെയിലിനുള്ളിൽ ഒതുക്കിക്കൊണ്ട് പോകാം അപ്പം നിങ്ങൾക്ക് മറിഞ്ഞിരിക്കുകയും ചെയ്യാം നമ്മൾ കാണുകയും ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോൾ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എച്ച് ജി വെൽസിൻ്റെ ആ ഒരു ഇൻവിസിബിൾ മാൻ എന്നുള്ള ഒരു ഫിക്ഷൻ ഉണ്ട് അതിനകത്ത് ആ ഇൻവിസിബിൾ മാൻ ഇൻവിസിബിൾ ആണ് നിങ്ങൾ ഒളിഞ്ഞിരിക്കുമ്പോഴും ഒക്കെ അയാൾക്ക് നിങ്ങളെ കാണാം പക്ഷെ നിങ്ങൾക്ക് അയാളെ കാണാൻ കഴിയില്ല ആ രീതിയിലുള്ള ഒരു ഇൻവിസിബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ കടയിൽ വരുന്നു ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ മകനായിരിക്കാം അല്ലെ ഭാര്യ ആയിരിക്കാം ആരോ ആയിരിക്കാം അങ്ങനെ ഒരു സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നാഗരിക സമൂഹത്തിന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല അപകടകരമാണ് അത് ആശ്വാസ്യമല്ല എന്നുള്ള ഒരു നിലപാടാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ദേ ആർ ഓൾ ഷോയിങ് ദെയർ ഐഡൻറ്റിറ്റി കാർഡ് ഇറ്റലി ഫൈൻസ് ബുർക്ക വുമൻ ഇത് 2007 ഒരു കേസാണ് ഒരു സ്ത്രീ ഈ ബുർക്ക മൊത്തം മൂടിപ്പോയപ്പോൾ പോലീസുകാരെ തടഞ്ഞു നിർത്തി അപ്പോൾ അവർ പറഞ്ഞു ഐ കനോട്ട് ടേക്ക് ഓഫ് മൈ വെയിൽ ഇൻ ഫ്രണ്ട് ഓഫ് യു ബിക്കോസ് യു ആർ ടു മെൻ ഐ എം സോറി ഷീ ടോൾ ദ പോലീസ് നിങ്ങൾ ആരാണെന്ന് പറയണം അവരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പിടികൂടിയപ്പോൾ ആരാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ രണ്ട് ആണുങ്ങളാണ് പുരുഷന്മാരാണ് എനിക്ക് മുഖം കാണിക്കാൻ പറ്റില്ല വത്തിക്കാനല്ലേ ഇറ്റലി അപ്പോൾ അവർ പറഞ്ഞു ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു അപ്പോൾ ഫൈനെതിരെ ഇവിടെ വെള്ളം ഉണ്ടാക്കി മുസ്ലിങ്ങളല്ല പിന്നെ ഇത് ലുക്കിംഗ് ബാക്ക് അലൻ കുർദി അലൻകുർദിയുടെ ഒരു ഇത് ഈ ഞാൻ ഏജ് ഓഫ് റീസൺ പറയുമ്പോൾ തന്നെ ഇതൊരു ഏറ്റവും ദാരുണമായ നമുക്ക് മനുഷ്യനെ കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയാത്ത ഒരു രംഗമാണ് നമ്മളുടെ കുട്ടികളൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു കാര്യം എന്താണ് ഇറാഖുകളും സിറിയകളും ഉണ്ടാകുമ്പോൾ അതിന് കാരണമായ ചില പരിസരങ്ങളുണ്ട് അതിലൊന്ന് പ്രധാനമായും മതം തന്നെയാണ് ഒന്നുകിൽ അന്യമതങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ സ്വയം നിരന്തരമായ സംഘർഷം സ്വന്തം കാലിലേക്ക് വെട്ടുക സ്വന്തം കയ്യിലേക്ക് വെട്ടുക സ്വന്തം ജനങ്ങൾക്കെതിരെ കലാപം നടത്തുക അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ ഇവരെവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവരെ സ്വീകരിക്കാൻ മറ്റ് മുസ്ലിം രാജ്യങ്ങൾ തയ്യാറാകുന്നില്ല ഇവർ പോകുന്നത് ആഫ്രിക്കയിലേക്കല്ല ആഫ്രിക്കയിൽ ഒരുപാട് ആട് മേയ്ക്കാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ട് അവരാരും ആഫ്രിക്കയിലേക്ക് പോകുന്നില്ല ഏഷ്യയിലേക്ക് വരുന്നില്ല ഇവർക്ക് പോകേണ്ടത് സമ്പന്ന രാജ്യങ്ങൾ മതനിരാസത്തിലൂടെ നാഗരികതയിലൂടെ ജനാധിപത്യത്തിലൂടെ മെച്ചപ്പെട്ട നിലയിൽ ജീവിക്കുന്ന സമ്പന്ന രാജ്യങ്ങളിലേക്കാണ് ഇവർ ചില ചങ്ങാടങ്ങളിലും വഞ്ചികളിലും ഉൾക്കൊള്ളാവുന്നതിൻ്റെ 3.5-4 ഇരട്ടി ആളുകളെ വെച്ചുകൊണ്ട് കടലിലൂടെ പോകുന്നു വഞ്ചി മറിയുന്നു വള്ളം മറിയുന്നു ചങ്ങാടം മറിയുന്നു കടലിലേക്ക് ഇത്ര ഭീകരമായ അവസ്ഥ എന്നിട്ട് അവിടെ ആഹാരം ഉണ്ടാവില്ല ചിലപ്പം തീരത്തടുക്കാൻ സമ്മതിക്കില്ല ആ ജനതയുടെ ഒരു പ്രാണൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ ജനത പായുന്നത് എന്തിനെതിരെയാണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങളെല്ലാം നരകങ്ങളാകുന്നതെന്നും ഈ ചെല്ലാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ വളരെ ഭേദപ്പെട്ടതാകുന്നതെന്നും ഇവർ മനസ്സിലാക്കുന്നില്ല എന്നിട്ട് എന്താ പ്രശ്നം അലൻകുർദി ഞാൻ അടുത്തിടെ പറഞ്ഞ ഒരു മീറ്റിംഗിൽ അലൻകുർദിയെ കുറിച്ച് ഒരാളൊരു കവിത എഴുതി ഇവിടെ ഒരു വലിയൊരു പുരോഗമന സാഹിത്യകാരൻ്റെ കവിത എഴുതി പുള്ളി അലൻകുർദി നിന്റെ വേദന എൻ്റെ മനസ്സിൽ നിന്റെ കണ്ണീർ എൻ്റെ ചങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഓക്കെ നല്ല കവിത കുറേ കഴിഞ്ഞപ്പം ഈ കവിതയുടെ രൂപം അങ്ങ് മാറി വയർപിളർന്ന് ഗുജറാത്തിലെ വയർപിളർന്ന് ഗർഭിണിയുടെ വയർപിളർന്ന് അങ്ങനെ കവിത അങ്ങോട്ട് അങ്ങ് പോവുകയാണ് ഓക്കെ ഇവിടെ RSS-കാരും അല്ലെങ്കിൽ ഗുജറാത്തും ഹിന്ദു തീവ്രവാദികളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ അലൻകുർദിയുമായിട്ട് ഇത് എന്തോ ബന്ധം ആ കവിത പിന്നെ മൊത്തം പോകുന്ന RSS ഭീകരതയ്ക്കെതിരെയാണ് സിറിയയിലെ നടക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല അവിടുത്തെ സാഹചര്യങ്ങളില്ല ഇങ്ങനെയൊക്കെ യാഥാർത്ഥ്യത്തെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് എന്തും കൊണ്ടുവന്ന് ഏതെങ്കിലും തങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്ന എതിർക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല കാരണം അതിനൊരുപാട് തെളിവുകൾ നമ്മുടെ ഭാഗത്ത് തന്നെയുണ്ട് ഒരു ഷോ ആ ഷോയ്ക്ക് ബലം നൽകുന്ന രീതിയിലുള്ള കവിതകൾ കഥകൾ
ഇത് റോം മേയർ വെർജീനിയ റാഗി അടുത്ത പറഞ്ഞാണ് ഇനി വീണ്ടും കുടിയേറ്റക്കാരെ ന്യൂ ഏജ് ഓഫ് റീസണിൽ വളരെ പ്രത്യേകിച്ച് ഇതൊരു വലിയൊരു സംഘർഷം യൂറോപ്പിൽ നടക്കുന്നു. അതായത് ഇറാഖുകളും സിറിയകളും ഉണ്ടാകുമ്പോൾ ശരിക്കും ജനങ്ങൾ പ്രാണൻ കൊണ്ട് പലായനം ചെയ്യണം. അവർ ചെല്ലുന്നതെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിലെ വാതിലുകളിൽ നിന്ന് മുട്ടുന്നു. എന്നിട്ട് അവിടെ ചെന്ന് മുട്ടിക്കഴിഞ്ഞിട്ട് അവർ ക്യാമ്പുകൾ തുടങ്ങുന്നു. എന്നിട്ടിപ്പോൾ ജർമ്മനിയിലൊക്കെ വലിയൊരു പ്രശ്നമുണ്ടായി. ഈ വലിയ തോതിലുള്ള മൈഗ്രൻറ്റ് പോപ്പുലേഷൻ തമ്പടിച്ചിട്ട് അവിടെ നടക്കുന്ന സ്ത്രീകൾ നടക്കുമ്പോൾ അവരൊക്കെ പറയുകയാണ് നിങ്ങൾ ഡ്രസ്സ് അങ്ങനെയല്ല ധരിക്കേണ്ടത്, അതിങ്ങോട്ട് പിടിച്ചിടണം, അവരെ ആക്രമിക്കുക. അതായത് ഇത് ഈ സാധനം അവിടെ പയറ്റി അവിടെ നരകമാക്കിയ സാധനം തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കാൻ നോക്കുക, ഇവിടുത്തെ ജനങ്ങളിൽ ഭയവും ആശങ്കയും വിധിക്കുക, അവിടെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, ചെറിയ ചെറിയ താവളങ്ങൾ ഉണ്ടാക്കുക, അവിടെ പോലീസിനോ ഭരണാധികാരികൾക്കോ ചെല്ലാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുക. ഇതാണ് യൂറോപ്പിലെ വലിയൊരു വിഷയം. ഇപ്പോൾ അതായത് 500,000 പേരെയാണ് ഇറ്റലി ശരിക്കും അബ്സോർവ് ചെയ്തത്. അത് 200,000 പേര് അവിടെ ഇപ്പോൾ വീട് കെട്ടി താമസിക്കുന്നുണ്ട്. അതാണ് റോമൻ മേയറായിട്ടുള്ള വെർജീനിയ റാഗി പറഞ്ഞത്, ഇനി മൈഗ്രൻസിനെ ഇങ്ങോട്ട് വിടാൻ പറ്റില്ല. എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ക്രമേണ ആ ഒരു നിലപാടിലേക്ക് വരികയാണ്. കാര്യം മറ്റൊന്നുമല്ല, ആളുകളെ എടുക്കുന്ന അവർക്ക് കുഴപ്പമില്ല. യൂറോപ്യൻ രാജ്യങ്ങളാണ് ജനാധിപത്യത്തിൻ്റെയും മതേതരത്തിൻ്റെയും അവിശ്വാസികളുടെ നാടെന്നറിയപ്പെടുന്ന യൂറോപ്പാണ് ഇവരെല്ലാം സ്വീകരിച്ചത്. സൗദി അറേബ്യയോ ഖത്തറോ സുഡാനോ ഒന്നുമല്ല, യൂറോപ്യൻ രാജ്യങ്ങളാണ് സ്വീകരിച്ചത്. അവർ മഹോന്നത മാതൃക കാണിച്ച് ആ രാജ്യങ്ങളിൽ അവരുടെ സമ്പദ് വ്യവസ്ഥയിലേക്കും സമൂഹത്തിലേക്കും അശാന്തിയുടെ വിത്തുകൾ വിതയ്ക്കാനായിട്ടുള്ള ശ്രമം ഉണ്ട് എന്നുള്ള ഒരു ആശങ്ക. അത് പ്രത്യേകിച്ച് മതമാണ് ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നത്. മനുഷ്യരായിട്ടല്ല ഇവർ വരുന്നത്, ഇവർ മതജീവികളായിട്ടാണ് വരുന്നത്. ഇത് ഈവൻ സിറിയ പോലും ഇത് നിക്കാവ് ബാൻ ചെയ്യുന്നതിനെ കുറിച്ചൊരു വാർത്തയാണ് 2010-ൽ. സിറിയയിൽ ഒരുപക്ഷെ ആസാദ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം ആസാദ് പോകാൻ ഒരുങ്ങിയപ്പോൾ എന്തെല്ലാം വിഷയങ്ങളാണ് അവിടെ ഉണ്ടായത്. ആസാദ് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിന് പകരം നിങ്ങൾ ടെലിവിഷനിൽ കാണാൻ കഴിയുന്ന രണ്ട് ഒരു സെക്കുലർ വ്യൂസ് ഉള്ളതുണ്ട്. ഒന്ന് ബിൽമെഹർ. ബിൽമെഹറിൻ്റെ ഒരു പ്രശ്നം, ഈസ് ഓപ്പൺലി എത്തീസ്റ്റിക് ആൻഡ് ഹീസ് എ റിലീജിയസ് ക്രിട്ടിക്. പക്ഷേ പുള്ളി ചില സ്യൂഡോ സയൻസിനെയൊക്കെ, ഓർഗാനിക് ഫാമിംഗ് പോലെയുള്ള സാധനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. വാക്സിനേഷനെതിരെ സംസാരിക്കുന്നതായിട്ടുണ്ട്. അപ്പം എത്തീസ്റ്റ് ആണ് എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ എത്തീസ്റ്റ് റേഡിയോസ് ആൻഡ് ടി വി ഷോസ് അമേരിക്കയിൽ ധാരാളം ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാന എത്തീസ്റ്റ് എക്സ്പീരിയൻസ്, അവരെ തന്നെ ഏതാണ്ട് ഒരു 200-ൽ പരം വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട്. ചോദ്യങ്ങൾ ചെയ്ത് ദിസ് മാൻ ഈസ്, ഇദ്ദേഹം പണ്ടേയുണ്ട്, കഴിഞ്ഞ 20 വർഷമായിട്ടല്ല, ഏറ്റവും വലിയ ഡിബങ്ക എന്ന് പറയാവുന്ന ആളാണ് ജെയിംസ് റാൻഡി. 89 വയസ്സുണ്ട്, ക്യാൻസർ കഴിഞ്ഞു, കീമോതെറാപ്പി കഴിഞ്ഞു, ഇപ്പോഴും അടിപൊളിയായിട്ട് അദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹം $100,000 എന്തെങ്കിലും പാരാനോർമൽ അബ്നോർമൽ ഫാക്കൽറ്റി ഉണ്ട് എന്ന് തെളിയിക്കുന്നു. ഇവിടെ ഓരോരുത്തർ പറയുമല്ലോ അതുണ്ട് ഇതുണ്ട്, നോക്കുമർമ്മം ചൂണ്ടുമർമ്മം. അങ്ങോട്ട് പോകാന്നുണ്ടെങ്കിൽ ഈ 100,000 × 60, ഇത് 100,000 എന്നുള്ളത് പിന്നെ 10 ലക്ഷമാക്കി വർദ്ധിച്ചു, അതിൻ്റെ 6 കോടി രൂപയിലധികം കിട്ടും. ഈ നോക്കുമർമ്മം കൊണ്ട് ഒരാളെ വീഴ്ത്തിയാൽ മതി. പല പല ഗുരുക്കന്മാരും ഉണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കും ചെല്ലാവുന്നതാണ്. ഓപ്പൺ, ഈ പൈസ ഇതുവരെ ആരും ക്ലെയിം ചെയ്തിട്ടില്ല. റാൻഡി ഫൗണ്ടേഷൻ ഈ ഏജ് ഓഫ് ന്യൂ ഏജ് ഓഫ് റീസണിലും സഹിക്കാൻ വയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും മതത്തിനെ വിമർശിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഓടുകയാണ്. ഇത് നിങ്ങൾ കാണുന്നത് തസ്ലിമ നസ്രീന് ഹൈദരാബാദിൽ നേരിടേണ്ടി വന്ന ആക്രമണമാണ്. അവിടെ പ്രസ് ക്ലബിൽ കയറി ആ സ്ത്രീക്കെതിരെ ആക്രമണം നടത്തി. ബംഗാൾ സർക്കാർ അവരുടെ സുരക്ഷിതത്വം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ അവർക്ക് വന്നു പോകാൻ പറ്റുന്നില്ല. അവരിപ്പോഴും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ ആയിട്ട് മാറി തിരിഞ്ഞും ജീവിക്കാൻ. അവർ നോവൽ എഴുതി ഇസ്ലാമിനെ വിമർശിച്ചു എന്നുള്ളതാണ് കുറ്റം. സൽമാൻ റഷ്ദിയുടെ കാര്യം അങ്ങനെ ആയിരുന്നില്ല, ബ്രിട്ടൻ ആയിരുന്നു, ബ്രിട്ടീഷ് സിറ്റിസൺ ആണ്. ബ്രിട്ടൻ അദ്ദേഹത്തിന് തലയെടുക്കണമെന്ന് അയ്തുള്ള കൊമേനി ഒരു ഫത്വ പുറപ്പെടുവിച്ചു. പക്ഷേ ബ്രിട്ടൻ കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഒന്നാന്തരമായിട്ട് സൽമാൻ റഷ്ദിയെ സംരക്ഷിക്കുകയാണ്. ഇടയ്ക്ക് പിന്നെ അവർ ഫത്വ പിൻവലിക്കുകയും ചെയ്തു. വേണമെന്നുണ്ടെങ്കിൽ, നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ ഭരണകൂടത്തിന് സംരക്ഷിക്കാൻ കഴിയും. പക്ഷേ തസ്ലിമ നസ്രീൻ്റെ കാര്യത്തിൽ അത് ഉണ്ടായിട്ടില്ല. അവർക്ക് ഏറ്റവും തിക്തമായ അനുഭവം ഉണ്ടായത് ബംഗാളിൽ നിന്നായിരുന്നു, എന്തുകൊണ്ടാണെന്ന് ഊഹിക്കാവുന്ന. ഇതാണ് ആയൻ ഖിർസി അലി. ഇവർ 2-3 പുസ്തകങ്ങൾ DC Books പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സോമാലിയക്കാരിയായിരുന്നു, ഹോളണ്ടിൽ ചെന്നു, അവിടുന്ന് പഠിച്ചു, അവിടുത്തെ പാർലമെൻറ്റിൽ പോയി MP ആയി, അവിടുത്തെ വലിയ തോതിലുള്ള ശ്രദ്ധിക്കപ്പെടുന്ന ഒരു VIP ആയി മാറി. ഇപ്പോൾ അവരെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി തിയോ വാൻഗോഗ് നിർമ്മിക്കുന്നു. തിയോ വാൻഗോഗിനെ കൊല്ലുന്നു, അവർക്കെതിരെ മതമൗലികവാദികൾ ഫത്വ പ്രവർത്തിക്കുന്നു, അവർ അമേരിക്കയിൽ പോകുന്നു. ഇപ്പോഴും അമേരിക്കയിലാണ് അവർ. അവരെ
ദ കേജ്ഡ് വെർജിൻ ഇൻഫിഡൽ എന്നുള്ള ബുക്കും ഡി സി ബുക്സും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇസ്ലാമിലെ പെൺ സുന്നത്ത്, സ്ത്രീ സുന്നത്ത് എന്ന് പറയുന്നത്? അതായത് ക്ലിറ്റോറിസ് എന്ന് പറയുന്ന ലൈംഗിക ഉദ്ദീപനം ഉണ്ടാക്കുന്ന ഭാഗം വെട്ടിമാറ്റി സ്ത്രീകളെ വെറും ഒരു അവർക്ക് സന്തോഷം ഇല്ലാത്ത ലൈംഗിക ഉപകരണങ്ങളാക്കി മാറ്റുന്ന പ്രാകൃതമായ പെൺ സുന്നത്ത്, അത് ഇന്ത്യയിൽ ഇല്ലായിരുന്നു എന്നായിരുന്നു പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കേരളത്തിൽ ഇല്ലായിരുന്നു എന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പലരും അത് വലിയ വാർത്തയായിട്ട് ഫ്രണ്ട് പേജിലൊക്കെ കൊടുക്കുന്നുണ്ട്. പലരും ഇതിവിടെയൊക്കെ ഉള്ള കാര്യമാണ്, ഇതൊക്കെ ഒരു അൾട്ടിമേറ്റ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് പുരുഷ സുന്നത്ത് കുഴപ്പമില്ല, പക്ഷെ സ്ത്രീ സുന്നത്താണ് പ്രശ്നം. വളരെ പെർഫെക്റ്റായിട്ട് ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ് ദൈവം സൃഷ്ടിച്ചാലും ശകലം ചെത്തിക്കളയാനുണ്ട് എന്ന് കൂടി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നു. അതാണ് രസം. പെർഫെക്റ്റ് ക്രിയേഷൻ എന്നാണ് പറയുന്നത്. അറിയോ, അവൻ ക്രിയേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ അതിനകത്ത് നിന്ന് എടുക്കാനോ ഉണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് അല്ലല്ലോ, അതൊരു ന്യൂനതയാണ്. അങ്ങനൊന്നും ഇല്ല, ഇതൊക്കെ ചെയ്യുന്നു, ഇതൊന്നും മാറ്റാൻ പറ്റില്ല എന്നുള്ളത് അവിടെ. ഇത് ബാഫ സുൽത്താൻ എന്ന് പറഞ്ഞൊരു സിറിയൻ ഡോക്ടറാണ്. അവർ ഇത് കണക്ക് അഭയാർത്ഥിയായിട്ട് പോയതാണ്. അവർ ഇസ്ലാമിൻ്റെ ഒരു ഫിയേഴ്സ് ക്രിട്ടിക്കാണ്. ഇവരുടെ കുറേ വീഡിയോസ് ഉണ്ട്. സിറിയക്കാരിയാണ്, സിറിയൻ സൈക്യാട്രിസ്റ്റാണ്. ഇത്രയൊക്കെ വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ മാത്രമേ ഇതിനെതിരെ സംസാരിക്കാൻ മുന്നോട്ട് വരൂ എന്നുള്ളതാണ്. ഇത് ഏഷ്യയിലാണെങ്കിൽ ചിത്രം മാറുകയാണ്. നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ ഒരു 3 വർഷത്തിനുള്ളിൽ 16 പേരെയാണ് ബംഗ്ലാദേശിൽ എല്ലാം വെട്ടിക്കൊല്ലുകയാണ്. നട റോഡിൽ ചെന്നിട്ട് അടിച്ച് മലർത്തിയിട്ടിട്ട് വെട്ടിക്കൊല്ലുക, കഴുത്ത് വെട്ടിയിടുക. ഇവരെല്ലാം ചെയ്തത് ഒരു എത്തീസ് ബ്ലോഗ് നടത്തി എന്നുള്ളതാണ്. എത്തീസ് ബ്ലോഗ് എന്ന് പറയുമ്പോൾ അഭിപ്രായങ്ങൾ എഴുതുന്നു. ഒരു ബ്ലോഗ് നടത്തിയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സഞ്ചരിക്കും. ഇതൊരു റൈറ്റ്, ഈ അഭിജിത് റോയ് എന്ന് പറയുന്ന റൈറ്റർ ശരിക്കും ഓസ്ട്രേലിയയിലായിരുന്നു, സോറി അമേരിക്കയിലായിരുന്നു. അദ്ദേഹം കുറേ പുസ്തകങ്ങൾ എഴുതി. അദ്ദേഹം വന്ന സമയം നോക്കി അദ്ദേഹം ഭാര്യയും ഒരു ബുക്ക് എക്സിബിഷൻ കണ്ടിട്ട് വരുന്ന സമയത്ത് വെട്ടിക്കൊല്ലുകയാണ്. ആ രംഗമാണ് ഭാര്യ നിന്ന് സഹായത്തിന് അഭ്യർത്ഥിക്കുന്നു അഭിജിത് റോയിയെ വെട്ടിക്കൊല്ലുന്ന രംഗമാണ്. ഇതെല്ലാം തന്നെ അവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ പിന്തുണ, രഹസ്യ പിന്തുണ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് 1-ഓ 9-ഓ അല്ല, ഓരോ തവണയും ഇത് ആവർത്തിക്കുകയും അവിടുത്തെ ഭരണകൂടങ്ങളെല്ലാം നിസ്സഹായമാണ് മതത്തിൻ്റെ മുന്നിൽ. ഇന്ത്യയിലെ ഭരണകൂടങ്ങൾ എങ്ങനെ നിസ്സഹായമായിക്കൊണ്ടിരിക്കുന്നു, കേരളത്തിലെ ഭരണകൂടം എങ്ങനെ നിസ്സഹായമായിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ പൊതുവിൽ വലിയ തോതിലുള്ള മതാധിപത്യം തിരിച്ചു വരികയാണ്, ജനാധിപത്യം എന്നുള്ള പേര്. പിന്നെ നമുക്കറിയാം നരേന്ദ്ര ദബോൽക്കർ, പൻസാരെ, കൽബുർഗി ഇവരാരും കൊല്ലപ്പെട്ടത് ഇസ്ലാമിക തീവ്രവാദികളുടെ വെടികൊണ്ടോ ചവിട്ടുകൊണ്ടോ അല്ല. അപ്പോൾ വേറൊരു വിഭാഗവും വളരെ അസഹിഷ്ണുമായിട്ട് ഇവിടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ തൊട്ടടുത്ത് നടന്ന ഒരു കൊലപാതകമാണ്, ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്. സിംപ്ലി ബിക്കോസ് ഹീസ് ആൻ ഏത്തീസ്റ്റ്, വേറെ ഒരു കാര്യമില്ല, ഇവനെ കൊല്ലാൻ വേറെ ഒരു കാര്യമില്ല, അവൻ ഒന്നും ചെയ്തിട്ടില്ല, ഒരു ചിന്താകുറ്റം. കഴുത്തറുത്ത് കൊല്ലുക, കിലോമീറ്റേഴ്സ് അവേ ഫ്രം ഞാൻ ഈ സംസാരിക്കുന്ന ഇടത്ത്, ഏതാണ് ഇത്രയും അടുത്ത്. ഈ രണ്ടും ഏജ് ഓഫ് റീസൺ പറയുമ്പോൾ ഇത് പറയാതിരിക്കും. ഒരു മതം വളരെ കാർക്കശ്യം, ഒരു മതമെന്ന് മാത്രമല്ല, ഈ പൻസാരയുടെയും കൽബുർഗിയുടെയും ഒക്കെ അതുപോലെ തന്നെ ദബോൽക്കറുടെയൊക്കെ മരണത്തിൽ ഹിന്ദു വർഗീയവാദികൾ തന്നെയാണ് അതിൻ്റെ പിന്നിൽ. കാരണം അവരേത് മേഖലയിലാണോ കളിച്ചിട്ടുള്ളത്, അതാരെയാണോ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുള്ളത്, അതൊരിക്കലും ഇസ്ലാമി ഫണ്ടമെൻ്റലിസ്റ്റുകളല്ല. കാരണം അവർ ആ മേഖലകളൊന്നും തൊട്ടിട്ടില്ല, അവരതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഇതാണ് ഇത്രമാത്രം മതതിമിരം. പാകിസ്ഥാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമോഗർത്തമായി മാറുകയാണ്. പണ്ട് ഇയാൻ ബോധവും ഇമ്രാൻഖാനും അലൻ ലാംബും തമ്മിലൊരു തർക്കം ഉണ്ടായപ്പോൾ അലൻ ലാംബ് ഇയാൻ ബോധം തമാശയായിട്ട് പറഞ്ഞിരുന്നു, പാകിസ്ഥാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അമ്മായിയമ്മമാരെ പറഞ്ഞുവിടാൻ പറ്റിയ സ്ഥലമാണ് എന്ന് പറഞ്ഞു. ഇമ്രാൻഖാൻ കൊണ്ടൊരു കേസ് ഫയൽ ചെയ്തു. ഇറ്റ്സ് എ പ്ലേസ് വെയർ യു ക്യാൻ സെൻഡ് യുവർ മദർ ഇൻ ലോസ് ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അലൻ ലാംബിനെതിരെയും ബോധത്തിനെതിരെയും ഇമ്രാൻഖാൻ ഒരു കേസ് ഫയൽ ചെയ്തു. പിന്നെ അത് അവർ തമ്മിൽ പറഞ്ഞ് സെറ്റിലൊക്കെ ആക്കി. പക്ഷേ അമ്മായിയമ്മമാരെ പറഞ്ഞുവിടാൻ പറ്റിയ സ്ഥലം മാത്രമല്ല അത്. അതിനകത്ത് വേറെ കോണ്ടസ്റ്റ് ഒന്നും ഞാൻ എടുക്കുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ആ ഒരവസ്ഥയിലേക്ക് പാകിസ്ഥാനും ഇതേപോലെയുള്ള രാജ്യങ്ങളും മാറുന്നു. ഇതാണ് ഒരു വലിയൊരു വൈചിത്യം. യൂറോപ്പും അമേരിക്കയും ന്യൂ ഏജ് ഓഫ് റീസൻ്റെ ചേഞ്ചിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങൾ ചെറുപ്പക്കാരുടെ ഉണ്ടാക്കുമ്പോൾ ഏഷ്യൻ രാജ്യങ്ങളും സോമാലിയ അയൻ ക്രിസ്റ്റിയുടെ പോലുള്ള രാജ്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ഇരുട്ടിലേക്ക് പോകുന്നു, ഇന്ത്യ ഉൾപ്പെടെ, ഗുരുവായൂർ ഉൾപ്പെടെ.
ഇന്ത്യയിലെ ഗ്രോയിങ് ഡാർക്കർ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം പല പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പറയുന്നുണ്ടോ ചില ചോദിക്കും, നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ എന്തോ മാറ്റം. ഞാൻ അവരോട് തിരിച്ച് അപ്പോഴേ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇങ്ങനെ കൂടി പറയാതിരുന്നാലോ? അങ്ങനെ പറയുന്നുകൊണ്ട് വലിയ മാറ്റമില്ലെങ്കിൽ ഇതുകൂടെ ഇല്ലെങ്കിൽ എന്താണ് ഗുണം എന്നുള്ളൊരു ചോദ്യമാണ്. പിന്നെ കേരളം ഇതിനൊരു വലിയ അപവാദമാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു നിരീക്ഷണം. കാരണം കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് കേരളത്തിൽ റാഷണൽ മൂവ്മെൻറ്റ്സ്, ഈവൻ പരിഷത്തും കുറേയൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇന്ത്യയിലെ സമാനതകൾ, ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ദബോൽക്കറിൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ഒരു ജനകീയമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുണ്ടായി. മുക്ത ദബോൽക്കർ ഇപ്രാവശ്യം വന്നപ്പോൾ പറയുകയുണ്ടായി, അവരിങ്ങനെ വലിയ തോതിലുള്ള പ്രക്ഷോഭണം, ജനകീയ പ്രക്ഷോഭണങ്ങൾ ഒരിക്കലും യുക്തി പടർത്താൻ സഹായകരമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ജനങ്ങൾ പൊതുവിൽ വിശ്വാസികളാണ്. വിശ്വാസികളായ ആളുകളോട് ഇടപെടുമ്പോൾ അവരുടെ വിശ്വാസത്തെ താലോലിച്ചുകൊണ്ടും സംരക്ഷിച്ചുകൊണ്ടും മാത്രം നമ്മൾ ഇടപെടുകയും അവരെ സദാ പ്രീണിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുന്നത്? അവരായത് എങ്ങനെയാണോ അതേപോലെ നിലകൊള്ളും. നിങ്ങൾക്ക് അവരുടെ ഗുഡ് ബുക്കിൽ സ്ഥാനം ഉണ്ടാവും, നിങ്ങൾ നിരീശ്വരവാദിയാണെങ്കിലും വളരെ സൗമ്യനാണെന്നുള്ള ഒരു ഇമേജ് കിട്ടും. പക്ഷേ നിങ്ങൾ യാതൊരു മാറ്റവും ഉണ്ടാക്കില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചില കാര്യങ്ങൾ പറയുന്നില്ല എങ്കിൽ, സ്പീക്ക് ഔട്ട് ചെയ്യുന്നില്ല എങ്കിൽ, റീച്ച് ഔട്ട് ചെയ്യുന്നില്ല എങ്കിൽ, there is no way. ഇപ്പോൾ കുറേ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ഇതാണ്, ജബ്ബാർ മാഷിൻ്റെ കാര്യം, ഡോക്ടറിൻ്റെ കാര്യം. അപ്പോൾ അതുപോലെ തന്നെ റാഷ, അതേസമയം മറുവശത്ത് അറിയാമല്ലോ, ബാബ പോയി, അയാളിപ്പോൾ അയാളുടെ തട്ടിപ്പുകൾ ഒരു ഘട്ടം ആയപ്പോൾ അയാളുടെ തട്ടിപ്പുകളൊക്കെ നിർത്തി. ആരും ഈ ടെലിവിഷൻ വന്നതിന് ശേഷം പിന്നെ അയാൾ ദിവ്യാത്ഭുതമൊന്നും ചെയ്തിട്ടില്ല, അതുവരെയുള്ള സാധനമുള്ളതല്ല. രവിശങ്കർ, ഈ അടെ രവിശങ്കറിൻ്റെ സാധനം എന്താണ്? ഒരു കാര്യം അത് പറയാതിരിക്കുന്ന വെറുതെയില്ല. സുദർശനക്രിയ എന്ന് പറയുന്നൊരു സാധനം, ഇവിടുത്തെ ഉപരിവർഗം മുഴുവൻ ഈ സുദർശനക്രിയ കാണാനും കേൾക്കാനും പോയി. അവിടെ പോയിരുന്ന് ശ്വാസം വിടുക. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നീ രണ്ട് മാദക വസ്തുക്കളുടെ നിയന്ത്രിതമായ ഉപയോഗത്തിലൂടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ താളം തെറ്റിച്ച് ഉന്മാദാവസ്ഥയിലേക്ക് കാണികളെയും സദസ്സിനെയും കൊണ്ടുപോവുക. നിങ്ങളുടെ ഇപ്പോൾ ശ്വസിക്കുന്ന രീതിയിൽ നിങ്ങൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന അനുഭൂതിയാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ കുറേ നേരത്തേക്ക് നിങ്ങളുടെ ശ്വാസം ക്രമീകരിക്കുക, നിങ്ങൾ കൂടുതൽ ഡീപ്പ് ബ്രീത്ത് ചെയ്യുക. കുറേ നേരം ഡീപ്പ് ബ്രീത്ത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓക്സിജൻ ഇൻടേക്ക് വർദ്ധിക്കും. അപ്പോൾ നിങ്ങൾ കരുതും നിങ്ങളുടെ രക്തത്തിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തുകയാണ് എന്ന്. നേരെ തിരിച്ചാണ്, നിങ്ങൾ കൂടുതൽ ഡീപ്പ് ബ്രീത്ത് ചെയ്യുമ്പോൾ ഓക്സിജൻ്റെ അളവ് കൂടുന്നതിനേക്കാൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. രക്തത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രക്തക്കുഴലുകൾ സങ്കോചിക്കും. നിങ്ങളുടെ രക്തക്കുഴലുകൾ സങ്കോചിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്താനുള്ള സാധ്യത കുറയും. അപ്പോൾ കുറേ നേരം ഡീപ്പ് ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രധാനമായിട്ട് നിങ്ങളുടെ തലച്ചോറിലേക്കുള്ള രണ്ട് കരോട്ടിഡ് ആർട്ടറി, ഇവിടെ രണ്ട് സെറിബ്രൽ വെർട്ടിബ്രേ രണ്ടെണ്ണമുണ്ട്, ഈ രണ്ടിലേക്കുള്ള രക്തപ്രവാഹത്തിൻ്റെ തോത് കുറയുകയും തലച്ചോറിന് കിട്ടുന്ന ഓക്സിജൻ്റെ അളവ് കുറയുകയും നിങ്ങൾ ഭ്രമാത്മകമായ കൊച്ചിപ്പിടുത്തം, വലിവ്, കണ്ണിലെ ഡിസിനസ്, തളർച്ച, ഒരു ഓർഗാസത്തിൻ്റെ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. ഇതിനെ ഞാൻ തൊട്ട് മുന്നേ നടന്ന ആ ഡിബേറ്റിൽ തെമ്മാടിത്തരം എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ മോഡറേറ്റ് പറഞ്ഞു അങ്ങനൊരു പദം അവിടെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ എനിക്കറിയില്ല ഇതിനൊക്കെ എന്ത് പദങ്ങളാണ് വേറെ കുറച്ചുകൂടെ. കോടിക്കണക്കിന് രൂപയുടെ ചൂഷണങ്ങളും സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തെ താളം തെറ്റിച്ചുകൊണ്ട്. എന്ത് ഒരു ക്രിയയുടെ സുദർശനം, വേറെ എന്ത് പേര് ഇട്ട് വേണമെങ്കിലും വിളിക്കാം, പുട്ടുകുറ്റി എന്ന് വേണമെങ്കിലും പേരിട്ട് വിളിക്കാതിന്. നിങ്ങളുടെ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറയ്ക്കുന്നു, നിങ്ങൾക്ക് ഭ്രമാത്മകമായ അവസ്ഥയിലേക്ക്, നിങ്ങൾ ചിലപ്പോൾ പുറകോട്ടങ്ങ് മറിഞ്ഞു വീഴും കുറേ നേരം. ഇതാണ് ഈ ക്രിയകളെല്ലാം. ഇപ്പൊ യോഗ എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങി, എന്തോ വലിയ യോഗയ്ക്കും എതിരാണോ ഒരാൾ എന്റെ ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗയ്ക്കും എതിരാണോ എന്ന് ചോദിച്ചു. എന്ത് യോഗ? യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കരുതുന്നത് എന്തോ എക്സസൈസ് ആണ് എന്നാണ്. യോഗ തരത്തിലുള്ള എക്സസൈസ് ഒന്നുമല്ല. യോഗ എക്സസൈസായിട്ട് ഒരു ബന്ധവുമില്ല. യോഗ എക്സസൈസ് ആവാൻ പാടില്ല എന്നാ പറയുന്നത്. സ്ഥിരം സുഖം ആസനം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിരിക്കണം, ചലിക്കാനേ പാടില്ല. അവിടെയാണ് ഈ മറ്റേത് മറിച്ചൊക്കെ ചെയ്യുന്നത്. യോഗ വെച്ച് രോഗം മാറ്റുമെന്ന അപ്പോൾ വേറെ ആൾക്കാർ പറയുന്നത്, രോഗമുള്ളവർ യോഗ ചെയ്യരുതെന്നാണ് യോഗസൂത്രത്തിൽ പറയുന്നത്. അതൊരു അന്തരായമാണ്, 12 അന്തരായത്തിലൊന്നാണ് രോഗം, വിഷാദം. വിഷാദമുള്ളവർ യോഗ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഇപ്പം എന്താ പറയുന്നത്? ഡിപ്രഷൻ മാറ്റാൻ യോഗ ചെയ്യൂ. ഇതെന്തുവിടെ ഇവിടെ എന്തോ പറഞ്ഞിരിക്കുന്നത്, അതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ്.
അത് തെസ്യൂസിന്റെ കപ്പൽ പോലെയാണ്. ഞാൻ പലപ്പോഴും പറയുന്നത് തെസ്യൂസ് പണ്ടൊരു രാജാവ് ഒരു കപ്പലുണ്ടാക്കി, ആ കപ്പലിലെ ഓരോരോ ഭാഗങ്ങൾ നശിക്കുന്നതനുസരിച്ച് പുതിയ ഭാഗങ്ങൾ കൊണ്ടുവന്ന് അതിനകത്ത് വെച്ചു. മരക്കപ്പലാണ്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആദ്യം ഉപയോഗിച്ച ഒരു പൊടി തടി പോലും അതിനകത്തില്ല. പക്ഷെ എല്ലാവരും അതിനെ പിന്നെയും വിളിക്കുന്നത് തെസ്യൂസിന്റെ ഷിപ്പ് എന്നാ, തെസ്യൂസിന്റെ കപ്പലെന്ന. ഒറ്റ ഒരു ശകലം തടി പോലും ഇല്ല, എല്ലാം മാറ്റി. അതേപോലെയാണ് ഈ യോഗ. അങ്ങനെ ഒരു പേരുണ്ട്, പക്ഷേ എങ്ങനെയാണോ തുടങ്ങിയത് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റും കഴിഞ്ഞ് 360 കഴിഞ്ഞ് 360 കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. അതിനിപ്പോ എക്സസൈസ് എന്നൊക്കെയാണ് പറയുന്നത്. വല്ല സർക്കസുകാരുടെയും ബോഡി ബിൽഡേഴ്സിന്റെയും ഉള്ള പുസ്തകങ്ങളെല്ലാം കോപ്പി അടിച്ച് എല്ലാം യൂറോപ്യൻ സാധനമാണെന്ന്, യൂറോപ്യൻ സാധനമാണ് ഇവിടെ ഇന്ത്യൻ സാധനം എന്ന് പറഞ്ഞ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കാരോട് യാതൊരുവിധ ഇതും ഇല്ലാത്ത പരിപാടിയുടെ അവസാനമായിട്ട് ചോദിക്കും, നിങ്ങൾക്ക് ഇന്ത്യക്കാരോട് പുച്ഛമാണ്? ഞാൻ പറഞ്ഞു ഇന്ത്യക്കാരോട് പുച്ഛം നിങ്ങൾക്കാ. ഇന്ത്യക്കാർ പറഞ്ഞ യോഗയാണെങ്കിൽ നിങ്ങൾ അനങ്ങാൻ പാടില്ല. പതഞ്ജലിയെ നിങ്ങളുടെ നിങ്ങൾക്ക് പുച്ഛമാണ്. പതഞ്ജലിയുടെ പുച്ഛമായിട്ടാണ് ഈ അക്രോബാറ്റിക്സും മറ്റേ ഈ യൂറോപ്യൻസും സർക്കസുകാരും ജിംനാസ്റ്റിക്കുകളും ബോഡി ബിൽഡേഴ്സും ഒക്കെ ചെയ്ത സാധനം നിങ്ങളിട്ട് യോഗ എന്ന പേരിൽ അലക്കിക്കൊണ്ടിരിക്കുന്നത്. 1914 ഇവിടെ സൂര്യ നമസ്കാരം ഒരാൾ ഡിസൈൻ ചെയ്യുന്നത്, അതൊരു ബോഡി ബിൽഡറുടെ പുസ്തകം വായിച്ച് പഠിച്ചിട്ട്, ഔന്ദില രാജാവ്. സൂര്യ നമസ്കാരമൊക്കെ പണ്ടേ ഉള്ളതെന്ന് പറയുന്നത്, എവിടെ പണ്ട്. ഇവൻ ഈ ശീർഷാസനം പോലും പുതിയ സാധനമാണ്. അത്ര വിഡ്ഢികളായിരുന്നില്ല നമ്മുടെ പഴയ ആൾക്കാർ. ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തചംക്രമണത്തിൻ്റെ ABCD അറിയാതെ, ABCD ഓഫ് ബ്ലഡ് സർക്കുലേഷൻ അറിയാതെ ഉണ്ടാക്കിയൊരു സാധനം. 17th century വില്യം ഹാർബി രക്തചംക്രമണം കണ്ടുപിടിക്കുന്നത്. അതിന് മുന്നേ ഉണ്ടാക്കിയാണ് ശീർഷാസനം എന്ന് അറിയത്തില്ല. പക്ഷേ വിപരീത കരണി മുദ്ര എന്ന് പറഞ്ഞൊരു മുദ്രയുണ്ട്, അത് ഘടയോഗ പ്രതിപീകയിലുള്ളതാണ്. അത് ഉണ്ടാക്കിയത് അതിന് എവിടെയാണ് ബ്ലഡ് പോകുന്നത്, എങ്ങനെയാണ് ബ്ലഡ് പോകുന്നതെന്ന് അറിയില്ല. തലകുത്തി നിൽക്കുമ്പോൾ ഇവിടെ എല്ലാം ഒരുപാട് ബ്ലഡ് വന്നിട്ട് തൊണ്ടയിലൊക്കെ നല്ല സുഖമായിരിക്കും എന്ന് പറയുന്നു. ബ്ലഡ് കൂടിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് സെൽസ് അടിച്ചു പോകും. തലച്ചോറിൽ കൂടുതൽ ബ്ലഡ് കുടിച്ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ക്രാനിയൽ പ്രഷർ വർദ്ധിക്കും. ദേവി ഇത് എന്താ ഈ പരിപാടി ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ, ഈ ഭുജംഗാസനം, സർവാംഗാസനം, ശീർഷാസനം എന്ന് പറയുന്ന ശ്രമങ്ങളെല്ലാം തന്നെ ആത്മഹത്യാശ്രമത്തിന് കേസെടുക്കേണ്ട ഗുരുതരമായിട്ടുള്ള വൈകല്യങ്ങളാണ്. അതൊന്നും അഭ്യാസങ്ങൾ പോലുമല്ല. ബാക്കിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്ത് അത്രയും. അതല്ല പറഞ്ഞ ഈ ഐസിസ് ആകാതെ നിന്ന് കഴിഞ്ഞാൽ ജീവിച്ചു പോകാമെന്ന് പറഞ്ഞോണം. ഇതൊക്കെ ഐസിസ് ആസനങ്ങളാണ്, അതിനകത്തേക്ക് പോകാതിരിക്കുക. അപ്പോൾ ഞാൻ ഈ വർഷത്തെ ഈ ന്യൂ ഏജ് ഓഫ് റീസൺ പറയുമ്പോൾ കേരളത്തിൻ്റെ കാര്യം പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് വന്ന സ്ഥാനമാണ് ഇപ്പോൾ എസെൻസ് പോലെയുള്ള സംഘടനകൾ. എസെൻസിൻ്റെ ഒരു കാര്യം ഞാൻ പറയുകയാണ്, കുറേയധികം പുതിയ ആൾക്കാരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാനും പ്രഭാഷണങ്ങൾ നടത്താനും ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു കഴിഞ്ഞൊരു 10 മാസത്തിനുള്ളിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു മൂവ്മെൻ്റാണ്. ഓക്കെ, ഓഫ്കോഴ്സ് ഞാനിപ്പോൾ സംസാരിക്കുന്ന പോലും അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഏതാണ്ട് 45 മുതൽ 48 വരെ യൂറോപ്യൻസ് ഗോഡ്ലെസ് ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണ്. എൻ്റെ ഒരുപക്ഷേ യൂറോപ്പിൻ്റെ എത്തീസ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്ന ഫ്രാൻസാണ്. എക്കാലത്തും ഫ്രാൻസ് തന്നെയായിരുന്നു, പക്ഷെ ഫ്രാൻസിനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പൊട്ടിത്തെറികളിലൂടെ. ബോംബ് കണ്ടുപിടിച്ച ഇത് ശാസ്ത്രമാണ്. അപ്പോൾ ശാസ്ത്രത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആരാണ് എന്നാലോചിച്ചു. ഇത് പിന്നെ ഗോഡ്ലെസ് നോക്കുകയാണെങ്കിൽ യൂറോപ്പ്, ഈ ജാപ്പനീസ് കൊറിയൻ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവം ഉണ്ടെന്ന് ചോദിച്ചാൽ അവർ ദൈവത്തിൽ ആർക്കും വിശ്വാസമില്ല. അവർക്ക് പിന്നെ ഈ വളരെ സില്ലിയായിട്ടുള്ള ആചാരങ്ങളുണ്ട്, ഗോത്രാചാരങ്ങൾ, നാടൻ ആചാരങ്ങൾ. ചായ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാനിൽ ചെന്ന് കഴിഞ്ഞാൽ ചായ ഉണ്ടാക്കലൊക്കെ വലിയ ജോലിയാണ്, ഭയങ്കര നാട്ടാചാരങ്ങളിലൊക്കെയാണ്. പക്ഷേ എല്ലാം അവരാരും ദൈവവിശ്വാസികളല്ല, അതുകൊണ്ട് അത്രയും സ്വസ്ഥതയുണ്ട് അവിടെ. ആ ഒരു ശാന്തമായി ഒഴുകുന്ന ഈ ദൈവം എന്ന് പറയുന്ന ടെറർ ഇല്ലാത്ത എല്ലാ സമൂഹങ്ങളും വളരെ ശാന്തവും സ്വസ്ഥവുമായി ഒഴുകുന്ന നദികളെ പോലെയാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഹാപ്പിനെസ് ഇൻഡെക്സിലും പ്രോസ്പെറിറ്റി ഇൻഡെക്സിലും എക്കാലത്തും കഴിഞ്ഞ ഒരു 10-20 വർഷം നോക്കുകയാണെങ്കിൽ 1st place ആദ്യത്തെ 10 വരുന്ന രാജ്യങ്ങളാണ് നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഐസ്ലൻഡ്, ഫിൻലൻഡ് പോലെയുള്ളത്. അവിടെ വർഗീയ ലഹളകളില്ല, അവിടെ ഏറ്റവും നല്ല റോഡുകൾ, ഏറ്റവും നല്ല ആശുപത്രികൾ, ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കൊച്ചുകുട്ടികളുടെ പോലും പൗരാവകാശം ഏറ്റവും നന്നായിട്ട്, ദാരിദ്ര്യമില്ല, ആളുകളിടയിൽ സംഘർഷമില്ല, മതവുമില്ല, മതം മരിച്ചു. മതം കൂടുതൽ വീർത്ത് കെട്ടി നിൽക്കുന്ന സോമാലിയയും ബംഗ്ലാദേശും ഇറാഖൊക്കെ ഇങ്ങനെ വീർപ്പുട്ടി. ഇന്ത്യയിലെ പ്രശ്നങ്ങളിൽ ഒരു വലിയൊരു കാര്യം ഇതല്ലേ? ഈ മതവിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ ഈ മതപരമായി ധ്രുവീകരിക്കാൻ കഴിയുന്നത്? മോഡി പ്രസംഗിക്കുമ്പം ആളുകൾ രണ്ടായിട്ട് വിഭജിക്കപ്പെടണമെങ്കിൽ ആ ജനക്കൂട്ടത്തിന് ഇതേ കണക്കുള്ള പ്രാകൃത വിശ്വാസങ്ങൾ ഉണ്ടാവണം.
മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന ഒരു ജനക്കൂട്ടത്തെ മോഡിയുടെ ചപ്പളാച്ചി കൊണ്ട് നമുക്ക് വിഭജിക്കാൻ കഴിയില്ല, അത് വോട്ടാക്കാനും കഴിയില്ല. ഈ അന്ധവിശ്വാസങ്ങൾക്കും യുക്തിഹീനമായിട്ടുള്ള ആചാരങ്ങൾക്കും അടിപ്പെട്ട മനസ്സുകളെയാണ് നിങ്ങൾ സ്വത്വബോധത്തിന്റെ പേരിൽ വിഭജിക്കുന്നത്. യഥാർത്ഥ ഒരു മനുഷ്യനെ, യുക്തിപരമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ ഈ മതപരമായിട്ടുള്ള ഗീർവാണങ്ങൾ കൊണ്ട് അവൻ വോട്ട് ചെയ്യില്ല. അവൻ വേറെ പറയുന്നതായിരിക്കും, നീ എന്ത് ചെയ്തു, നിന്റെ പോളിസി എന്താണ്, നിന്റെ ഭരണം എങ്ങനെയാണ് എന്ന് നോക്കിയായിരിക്കും വോട്ട് ചെയ്യുന്നത്. ദാറ്റ്സ് എ ബിഗ് ഡിഫറൻസ്. ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സർവേകളും പറയുന്നത് അവിശ്വാസികളാണ്. അവിശ്വാസികൾ ഒരു മതമായിട്ട് എടുക്കുകയാണെങ്കിൽ അവരാണ് ഏറ്റവും കൂടുതൽ. ഓൾമോസ്റ്റ് 16% ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു മതവുമായി ബന്ധമില്ലാത്ത, വിശ്വാസമില്ലാത്ത ജനങ്ങൾ 16% എന്ന് പറയുമ്പോൾ അറൌണ്ട് ഒരു 100, 120, 130 കോടി ജനങ്ങൾ ഈ ലോകത്ത് അന്തസ്സായി ജീവിക്കുന്നു. പക്ഷെ ഇസ്ലാം അണ്ടർ റിപ്പോർട്ട്സ് എത്തീസം. ഇസ്ലാമിക രാജ്യങ്ങളിൽ സർവേ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒറ്റ എത്തീസ്റ്റും കാണുന്നില്ല. ഇറാനിൽ എത്ര എത്തീസ്റ്റ് എന്ന് വെച്ചാൽ 0 ആയിരിക്കും. ഒരിക്കലും അങ്ങനെ ആവാൻ വഴിയില്ല. കാര്യം എത്തീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ സർവേ ആയിരിക്കും അവൻ്റെ, പിന്നെ സർവേ നടത്തേണ്ട ആവശ്യമില്ല. സൗദിയിലും അതാണ്. പക്ഷെ അവിടെയൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ ഈ സൗദിയിൽ ഈവൻ മെക്കയിൽ നിന്നുകൊണ്ട് തന്നെ ചില ആൾക്കാർ ഐ മീൻ എത്തീസ്റ്റ് എന്ന് പറയുന്ന കുറേ പ്ലക്കാർഡുകളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ മെക്കയിൽ ചെന്ന് നിന്നുണ്ട്. അല്ലെ, അവന് പറയാൻ വയ്യ, അവൻ പറയണം, എന്നാൽ പറയാനും വയ്യ. സൗദി അറേബ്യയിൽ എത്തീസ്റ്റുകൾക്കെതിരെ നിയമം വരെ ഉണ്ടാക്കി. എത്തീസ്റ്റുകൾ അവിടെ ആരും ഇല്ലെങ്കിൽ നിയമം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടാവും. ഞാൻ ഇവിടെ പറയാം, ചൊവ്വാ മനുഷ്യരെ 20 വർഷം തടിന കടവിന് ശിക്ഷിക്കുന്നതാണ് എന്നിവിടെ ആരെങ്കിലും നിയമം ഉണ്ടാക്കുമോ? അല്ല, ഇവിടെ ചൊവ്വാ മനുഷ്യരില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ നിയമത്തിൻ്റെ ആവശ്യമുണ്ടോ? എത്തീസം ബ്രീച്ച് ചെയ്യുന്നതിന് 20 കൊല്ലമാണ് സൗദി അറേബ്യയിലെ തടവ്. സൗദിയിലൊക്കെ ജീവിക്കുന്ന മലയാളി, മൂളയുള്ള മലയാളികളെ എനിക്ക് അവരോട് എനിക്ക് സഹതമായി ഉള്ള കഷ്ടം പറഞ്ഞു. 20 ഇയേഴ്സ് ഭീകരവാദമാണെന്നാണ് പറയുന്നത് എത്തീസം സൗദി അറേബ്യയിൽ. അവിടെ എത്തീസ്റ്റ് ആരും ഇല്ലെന്നാണ് പറയുന്നത്. രണ്ടുകൂടെ എങ്ങനെ ശരിയാവുന്നത് എനിക്കറിയില്ല. അവർക്കെതിരെ ഒരു നിയമമുണ്ട്. അന്തരീക്ഷ വായു പോലെയാണ് കേട്ടോ, നോക്കുമ്പോൾ ആളിനെയൊന്നും കാണാനുണ്ടാവില്ല. പക്ഷേ പള്ളികളിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലെ പള്ളികളിൽ ചെന്നാൽ അച്ഛന്മാർ പ്രസംഗിക്കുന്ന മുഴുവൻ നിരീശ്വരവാദികൾക്കെതിരെയാണ്. എവിടെ അച്ഛാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാരും കാണുന്നില്ല. പക്ഷെ ഇവന്മാർ ഇവിടെ എല്ലാം ഉണ്ട്. ഇവന്മാരെല്ലാം എൻ്റെ വീട്ടിലുണ്ട്, നീ പോകുന്ന ജോലി സ്ഥലത്തുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ആണ് ലൈക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ട്, പക്ഷെ കാണാനില്ല. സെക്കുലർ സ്കാൻഡിനേവിയെ കുറിച്ച് ഞാൻ പറഞ്ഞു, സ്വീഡൻ ആൻഡ് ഡെൻമാർക്ക്. ഇപ്പോഴും ഹാപ്പിനെസ് ഇൻഡെക്സ് എടുക്കുമ്പോൾ ഡെൻമാർക്കാണ് ഇപ്രാവശ്യം മേളിൽ നിൽക്കുന്നത്. അവിടെ ഇന്ത്യയുടെ സ്ഥാനം വെച്ചാൽ 138 ആണ്. 138 ആണെന്ന് മാത്രമല്ല, ഹാപ്പിനെസ് ഇൻഡെക്സിൽ, സന്തോഷപൂർവ്വം ജീവിക്കുന്ന ജനതകളുടെ ഇൻഡെക്സിൽ ഇന്ത്യ താഴോട്ട് പോവുകയാണ്. ആർഷഭാരതം ഒരിടത്ത്, മറ്റേ പുണ്യമാസം വേറൊരിടത്ത്, എല്ലാം ഉണ്ട്. പക്ഷേ ജനങ്ങളുടെ ജീവിത നിലവാരവും മനസ്വസ്ഥതയും ശാന്തിയും പുറകോട്ട് താഴോട്ട് താഴോട്ട് പോകും. മതം ഉണ്ടെങ്കിലേ ധാർമ്മികതയോടെ ജീവിക്കാൻ പറ്റുമെന്നാണ് വാദം. നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. മതമില്ലാത്ത, മതത്തിൻ്റെ സ്വാധീനം കുറഞ്ഞ രാജ്യങ്ങളിലെ ജനങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. മതത്തിൻ്റെ അതിപ്രസരം കൊണ്ട് മതം തിന്ന് ജീവിക്കുന്നവർ നരകത്തിൽ ജീവിക്കുന്നു. നരകം അവിടെ ഉണ്ടാക്കിയിട്ട് കപ്പലിലും ചങ്ങാടത്തിലും കയറി അങ്ങോട്ട് ചെല്ലുന്നു. എവിടെയാ തിരിച്ച്? സ്വീഡനിലുള്ള ആരും അഭയാർത്ഥികളായിട്ട് ഇറാഖിൽ പോകുന്നില്ലല്ലോ. ഡെൻമാർക്കിലുള്ള ആരും അഭയാർത്ഥികളായിട്ട് സിറിയയിലോട്ട് വരുന്നില്ലല്ലോ. നേരെ തിരിച്ചല്ലേ പോകുന്നത്? ജലത്തിൻ്റെ ഒഴുക്ക് നോക്കുക. ജലം താണു കിടക്കുന്ന സ്ഥലത്തേക്കേ ഒഴുകത്തുള്ളൂ. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഈ സാധനം കളയേണ്ട സമയമായി. മൊത്തമായിട്ടും ചില്ലറയായിട്ടും കളയാം. എന്നെങ്കിൽ മാത്രമേ മനുഷ്യന് അവൻ്റെ അടുത്ത പുരോഗതിയുടെ അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ കഴിയൂ. അല്ല, ഇതിനെക്കുറിച്ച് ഇതിനെ പ്രീണിപ്പിച്ചില്ല. മതയാനയ്ക്ക് തീറ്റി കൊടുക്കുന്നത് പോലെയാണ് മതത്തെ പ്രീണിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഈ റിഗ്രസീവ് ലെഫ്റ്റ് എന്നൊക്കെ പറയുന്ന ടീമുകളുണ്ടല്ലോ, അവർ മനസ്സിലാവും. അവർ നോക്കുമ്പോൾ അവരുടെ കാലഘട്ടത്തിൽ അവർക്കൊരു ഇലക്ഷൻ ജയിക്കണം, ഒരു മന്ത്രി ആവണം, എങ്ങനെ പോകണം. അവരിങ്ങനെ സമൂഹത്തെ താഴോട്ട് താഴോട്ട് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ആന അവർക്കെതിരെ തിരി. മതയാനെ എത്ര നാൾ പ്രീണിപ്പിക്കാൻ പറ്റും? ശർക്കരയും വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കുറെ കഴിയുമ്പോൾ ആന അവരെ കൊമ്പെ കോർക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതൊരു റീഡ് ബുക്കാണ്, സൊസൈറ്റി വിത്തൗട്ട് ഗോഡ്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ എങ്ങനെയാണ് ജനങ്ങൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു പുസ്തകമാണ്. നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ വായിക്കുക. സുക്കർമാൻ അവിടെ പോയി 2-3 ആഴ്ച, അല്ലെങ്കിൽ 2-3 മാസം അദ്ദേഹം അവിടെ താമസിച്ച് അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് ദൈവമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്നു. സൊസൈറ്റി വിത്തൗട്ട് ഗോഡ് 2006 പുസ്തകമാണ്. ഇനി ഓസ്ട്രേലിയയുടെ കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാം. ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഒരു പോള് നടന്നു.
അവിടെ ഓൾമോസ്റ്റ് കത്തോലിക്ക മതമായിരുന്ന ഏറ്റവും വലിയ മതം അവരല്ലാതായി അവിശ്വാസികളാണ് ഇപ്പോൾ ഏറ്റവും ഇനി അടുത്ത ഒരു പോളോട് നടക്കുമ്പോഴത്തേക്ക് മിക്കവാറും അവിടെ അവിടെ ഞാൻ ദേ ഡോണ്ട് കെയർ ആക്ച്വലി ഒരുപക്ഷെ എസൻസിന് മെൽബണിൽ ഒരു യൂണിറ്റ് ഉണ്ട് ഇപ്പോൾ സിഡ്നിയിൽ ഒരെണ്ണം തുടങ്ങാൻ പോകുന്നു കേരളത്തിലെ യൂണിറ്റുകൾ മുഴുവൻ അടിച്ചു പിരിഞ്ഞാലും ആ രണ്ട് യൂണിറ്റുകൾ അടിപൊളിയായിട്ട് പോകും കാര്യം അവർക്ക് അവിടെ സുഖമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള റിസോഴ്സസ് ഉണ്ട് കൾച്ചറൽ ക്ലൈമറ്റ് ഉണ്ട് പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ഉണ്ട് കേരളം അൺപ്രഡിക്റ്റബിൾ ആണ് വി നോ ദാറ്റ് അതാണ് ആ ഒരു സമൂഹത്തിൻ്റെ ഒരു വലിയൊരു വ്യത്യാസം ഇനി മതേതരത്വത്തെ കുറിച്ചുകൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം മതേതരത്വം ഒരുപാട് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് നമുക്ക് ഭയങ്കര എന്താ മതേതരത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇതിങ്ങനെയുള്ള പടങ്ങളാണ് ഒരു അമ്മച്ചി ഒരു മുസ്ലിം അമ്മച്ചി പോകുന്നു ഹിന്ദു പെൺകുട്ടികളെ എന്ന് കൈപിടിച്ചു കൊടുക്കുന്നു ഒരു ഒരു ബൈക്കിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരനും ഒരു ഹിന്ദു ചെറുപ്പക്കാരനോട് ബൈക്ക് യാത്ര ചെയ്യുന്നു മതേതരത്വം ഇതൊക്കെ കണ്ടെത്തുന്നു ഇവരൊന്നും ഇങ്ങനെ ബൈക്കിലൊന്നും യാത്ര ചെയ്യാൻ പാടില്ല ഇവരെന്തോ വ്യത്യസ്തമായിട്ടുള്ള ഭീകര ജീവികളാണ് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ബോധ്യം ഉള്ളിടത്തല്ലേ ഈ ചിത്രങ്ങൾ വാർത്തയാകുന്നത് എന്തുകൊണ്ടാണ് രണ്ട് മുസ്ലിം ചെറുപ്പക്കാർ ഒരുമിച്ചൊരു ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ അതൊരു ചിത്രമോ വാർത്തയോ അല്ലാതാകുമ്പോൾ ഒരു ഹിന്ദു ചെറുപ്പക്കാരനും ഒരു മുസ്ലിം ചെറുപ്പക്കാരനും ഒരു ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വാർത്തയും എന്തോ വലിയ സന്ദേശമായി മാറുന്ന എന്തുകൊണ്ടാണ് ആ സമൂഹത്തിലെ വിഭജനം ആ സമൂഹത്തിലുള്ള അവിശ്വാസം പരസ്പരമുള്ള സംശയം അതല്ലേ കാണിക്കുന്നത് ഇതെങ്ങനെയാണ് വാർത്തയായി മാറുന്നത് രണ്ട് മനുഷ്യർ തമ്മിൽ വിവാഹിതരാകുന്നു വാർത്തയാണോ അച്ഛാ ഒരു മനുഷ്യനും വേറെ ഒരു ഒരു മൃഗവും തമ്മിലാണ് വിവാഹമെങ്കിൽ അത് വാർത്തയാണ് ആ രീതിയിലാണ് കാണിക്കുന്നവർ ഉണ്ടല്ലോ ഒരു ചെറുപ്പക്കാരിൽ നിന്ന് വേറൊരു മുസ്ലിം ചെറുപ്പക്കാരനെ മുത്തുന്നു മതേതരത്വം കൈയടിക്കട മ്ലേച്ഛമായ ചിത്രങ്ങളാണ് ഇതൊക്കെ മ്ലേച്ഛമായ ചിത്രങ്ങൾ സ്വന്തം ഉള്ളിലെ ഇരുട്ടും വിവരക്കേടും പുറത്ത് കാണിക്കുന്ന ചിത്രങ്ങൾ അത് കൊച്ചു പിള്ളേരെയൊക്കെ വെച്ചുകൊണ്ട് കാണിക്കുക ഒരു മൂന്ന് രീതിയിൽ വേഷം കെട്ടി കൊച്ചു പിള്ളേരെ ആ അവരൊന്നും അറിയത്തില്ല പണ്ടത്തെ സിനിമകൾ ശ്രദ്ധിച്ചറിയാം ആദ്യം ഒരു അമ്പലം കാണിക്കും ഒരു പള്ളി കാണിക്കും പിന്നെ ഒരു മോസ്കും കാണിക്കും മതേതരത്വം ഈ മതേതരത്വത്തിൻ്റെ അവസാനമാണ് ഇവിടെ നിങ്ങൾ കാണുന്ന അവസാനത്തെ ചിത്രം ഒരു മുസ്ലിം പെൺകുട്ടി ഒരു പഴയ ഒരു ഫ്രണ്ട് ഹിന്ദു ആയിരുന്നു അവനെ കണ്ടു ഒരുമിച്ച് ഇന്നൊരു സെൽഫി എടുത്താണ് അതിൻ്റെ കീഴിലുള്ള കമൻറ്റുകളൊന്ന് വായിക്കണം ഇപ്പം ഇന്നലെ വന്ന ഒരു ഒരു ട്രോളാണ് ഈ മതേതരത്വം ഇങ്ങനെയാണെങ്കിൽ ഈ ചെറുപ്പക്കാരന് പകരം ഒരു ചെറുപ്പക്കാരിയാണെങ്കിൽ ഇതേ കയ്യടി ഉണ്ടാകുമോ മതേതരത്വം എങ്ങനെയാണ് പോകുന്നത് അസ്തമിക്കുന്നത് എന്നുള്ള ചോദ്യം ഒരു ചെറുപ്പക്കാരനൊരു ചെറുപ്പക്കാരിയെ ആകുമ്പോൾ അവിടെ മതേതരത്വം ഇല്ല ഇനി എന്ത് മതേതരത്വം ഇത്തരത്തിലുള്ള ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് അറിയാമല്ലോ നിങ്ങൾ പന്ത് കൊണ്ടിടുമ്പോഴത്തേക്ക് ഭയങ്കര ബൗൺസ് ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ ചോദിക്കടാ എനിക്ക് ഇതൊന്നും ഒട്ടും സ്പീഡില്ല നിങ്ങൾ അടിക്കുമ്പോൾ കണ്ട് പുരണം കഴിഞ്ഞായിരിക്കും പന്ത് വീഴുന്നത് സിക്സ് ആയിരിക്കും ടെന്നീസ് ബോൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ആൾക്കും കളിക്കാവുന്നതാണ് ആരെറിഞ്ഞാലും ഭയങ്കര ബൗൺസ് ആയിരിക്കും ആരടിച്ചാലും പന്ത് ദൂരെ പോകും മുഖത്ത് ഹെഡ് ചെയ്താലും കുഴപ്പമില്ല യഥാർത്ഥ ക്രിക്കറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അത് ക്രിക്കറ്റ് ബോൾ ഉപയോഗിച്ച് തന്നെ കളിക്കണം ഇത്തരത്തിലുള്ള വാചാടോപങ്ങളും ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഒന്നും മതേതരത്വമാവില്ല ഇതൊക്കെ വളരെ പൊള്ളയാണ് ഇനി യു കെ ഈസ് വൺ ഓഫ് ദ ലീസ്റ്റ് റിലീജിയസ് കൺട്രീസ് ഇൻ ദ വേൾഡ് സർവേ അത് സർവേയിലെ കരിയില ഗാർഡിയനിൽ വന്നതാണ് 33 ഡസ് നോട്ട് ബൈ റിലീജിയൻ ലോകമെമ്പാടും ഇപ്പോഴുള്ള 2017 ലേറ്റസ്റ്റ് കണക്കാണ് 33% ഓഫ് ദ പീപ്പിൾ ഓൾ അറൗണ്ട് ദ വേൾഡ് ദേ ഡു നോട്ട് ബൈ റിലീജിയൻ മതം തിരസ്കരിക്കുന്നു എന്നുള്ളത് 33 ഇസ് എ ഹ്യൂജ് ആൻഡ് വിശ്വാസം ആരംഭിക്കുന്നിടത്ത് അന്വേഷണം അവസാനിക്കുന്നു സയൻസ് നാസ്തികതയുമായി തിരിച്ചറിയാൻ കഴിയാത്ത വിധം പൊരുത്തപ്പെടും കാരണം രണ്ടിടത്തും വിശ്വാസം ആവശ്യമില്ല ഇതാണ് ഈ കഴിഞ്ഞ ഒരു 20-25 വർഷം കൊണ്ട് ലോകമെമ്പാടുമുള്ള നാസ്തികതയ്ക്കും അതുപോലെ യുക്തിയിന്ദയ്ക്കുമുള്ള ഒരു ഒരു ഉണർവ് എന്നുള്ള രീതിയിൽ ഞാൻ നടത്തിയ ഒരു ഷോ ഇനി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇൻട്രാക്ഷൻ ആകാം നമ്മൾ അല്പം വൈകിപ്പോയി തുടങ്ങാൻ എന്നുള്ളൂ താങ്ക്സ് ഓക്കെ ഞാൻ ആദ്യത്തെ ചോദ്യം വായിക്കാം ബലിപെരുന്നാൾ സന്ദേശങ്ങളിൽ പ്രവാചകനായ ഇബ്രാഹിമിനേക്കാൾ ഹാദിയ ചർച്ചയപ്പെടുന്നതിനോട് സാറിൻ്റെ അഭിപ്രായം എന്താണ് ബലിപെരുന്നാൾ സന്ദേശങ്ങളിൽ പ്രവാചകനായ ഇബ്രാഹിമിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല കാരണം എന്താണ് ബലിപെരുന്നാളിൻ്റെ സന്ദേശം ബലിപെരുമാളിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് അയാൾക്കുണ്ടാകുന്ന മാനസികമായ വിഹുലതയുടെ അടിസ്ഥാനത്തിൽ അയാളുടെ മകനെ ദാസിയിലുണ്ടായ മകനെയോ അല്ലെങ്കിൽ സ്വന്തം മകനെയോ സ്വന്തം ഭാര്യയിലുണ്ടാകുന്ന മകനെയോ ഇപ്പോൾ ഇസഹാക്കായാലും ഇസ്മയിലായാലും കൊണ്ടുപോവുകയും ഒരു മൃഗത്തെ ബലി കൊടുക്കുന്നത് പോലെ അവനെ ബലി കൊടുക്കുകയും ചെയ്യാം എന്നും അങ്ങനെ ചെയ്യാനായിട്ട് ഇയാൾ ഒരുങ്ങുമ്പോൾ അവസാനം എസ്കേപ്പ് ബട്ടൺ അടിച്ച് ഈ ആകാശപൗരൻ വേണ്ടടാ എന്ന് പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിലുള്ള
ആ തിന്മ എന്ന് പറയുന്നത് ആഘോഷിക്കപ്പെടേണ്ടതല്ല. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ഒരു ബലിപീഠത്തിലേക്ക് അദ്ദേഹത്തിനുണ്ടായ ഒരു മാനസിക വിഹ്വലതയുടെ അടിസ്ഥാനത്തിൽ ബലിപീഠത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്കത് സഹിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ചോദിക്കുക. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മകനെ നിങ്ങൾക്കുണ്ടായ ഒരു മാനസിക വിഹ്വലതയുടെ അടിസ്ഥാനത്തിൽ കഴുത്തറുത്ത് കൊല്ലാനായിട്ട് ബലിപീഠത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ചിന്തിക്കുക. ഇത് രണ്ടും ചിന്തിക്കുമ്പോൾ ഇല്ല എന്നാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ ഇബ്രാഹിമിൻ്റെയും ഇസ്മയിലിൻ്റെയും ബലിയെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അത് ചർച്ച ചെയ്യപ്പെടാൻ യോഗ്യതയുള്ളൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. ബലി കൊടുക്കുന്നെങ്കിൽ മറ്റൊരു മനുഷ്യജീവിയെ കൊന്നുകൊണ്ടല്ല, അത്രയ്ക്കങ്ങ് മതവെറിയുണ്ടെങ്കിൽ സ്വന്തം കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ അല്ല വേറൊരാളുടെ ജീവൻ എടുക്കണ്ടല്ലോ. പിന്നെ ഹാദിയുടെ കേസ് പിന്നെ ആദ്യത്തെ ഭാഗം തന്നെ തെറ്റായതുകൊണ്ട് രണ്ടാമത്തെ ഭാഗം പറയേണ്ട കാര്യമില്ല. വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തോടുള്ള ആധുനിക യുക്തിവാദികളുടെ നിലപാടുണ്ട്. അത് ആധുനിക യുക്തിവാദികളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ഒന്നും ആരും ഫോളോ ചെയ്യുന്നില്ലല്ലോ കേരളത്തിൽ. കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടി ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, അവർക്കതൊന്നും ഒരു വിഷയമല്ല. അവർക്ക് വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ദേ ആർ ഡീലിംഗ് ഇൻ സം അദർ ഏരിയാസ്. നിങ്ങൾ വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തെ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസ്റ്റുകാരൊന്നും ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞില്ലേ അള്ളാഹുവിനെ പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളൊന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നു, പക്ഷെ മുഹമ്മദിനെ പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും. അതുപോലെ തന്നെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രശ്നമില്ല, പക്ഷെ വേറെ ചില കാര്യങ്ങൾ പറയായിരുന്നു അത്. അപ്പോൾ അത് അതൊരു അന്ധവിശ്വാസമാണ്, അതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള തിയറി അല്ല. അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദാറ്റ്സ് നോട്ട് എ സയൻറ്റിഫിക്കലി പ്രൂവൺ തിയറി. അതിന് പിന്നെ നിങ്ങളൊരു ഒരു ഡോഗ്മയാണ്, ആ ഡോഗ്മയിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ കാണുന്നതെല്ലാം തെളിവായിരിക്കും. ആദ്യം ഒരു ഡോഗ്മ ഉണ്ടാക്കുക, അതനുസരിച്ചാണ് ലോകം പോകുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുക. സ്വാഭാവികമായിട്ട് തെളിവുകൾ നിങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. മറിച്ച് സയൻസിൻ്റെ രീതി എന്ന് പറയുന്നത് ഒരു കാര്യം പഠിച്ച് പരീക്ഷിച്ച് നിരീക്ഷിച്ച് തെളിവുകൾ കണ്ടെത്തി സിദ്ധാന്തങ്ങൾ ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കി അത് കൺഫേം ചെയ്ത് റാറ്റിഫൈ ചെയ്ത് വെരിഫൈ ചെയ്ത് ആവർത്തിച്ച് ബോധ്യപ്പെടുമ്പോഴാണ് അതൊരു സിദ്ധാന്തമായി മാറുന്നത്, അതൊരു നിയമമായി മാറുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്, ആദ്യമേ ഒരു സിദ്ധാന്തം ഇങ്ങനെയാണ് ലോകം പോകുന്നത് എന്ന് പറയുന്നു, ഇങ്ങനെയാണ് ലോകത്തെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നു, എന്നിട്ട് നോക്കുമ്പോൾ എല്ലാം അങ്ങനെയല്ലേടാ പാപ്പി എന്ന് പരസ്പരം ചോദിക്കുന്നു. ഇത് തന്നെ എല്ലാ മതങ്ങളിലും നടക്കുന്ന ഒരു മതാത്മകമായ വീക്ഷണമാണ് എന്നാണ് എനിക്ക് പറയുന്നത്. യുക്തിചിന്തയുടെ യുക്തിചിന്തകരുടെ താവളം ഇന്റർനാഷണൽ കോർപ്പറേറ്റ് ലാവണത്തിലാണെന്ന് ശരിയല്ലേ? ആണ്, ഇപ്പോഴാണ് ഇവിടെയാണ് കോർപ്പറേറ്റ് ലാവണം. ഈ കോർപ്പറേറ്റ് എന്താണ് എന്ന് പലർക്കും അറിയില്ല. ഈ അടുത്തിടെ ഒരു വലിയൊരു മാസ്റ്റർ ചിന്തകൻ കോർപ്പറേറ്റ് ശക്തികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റാലിയൻ കോർപ്പറേറ്റുകളെ കുറിച്ചൊക്കെ ഒരു റെഫറൻസ് നടത്തിയുണ്ടായി. ഇറ്റാലിയൻ മുസോളിനിയുടെ കാലഘട്ടത്തിലൊക്കെ എന്താണ് കോർപ്പറേറ്റ്സ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കിയിരുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള പരാമർശങ്ങൾ വരുന്നത്. ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കോർപ്പറേറ്റുകൾ ഇപ്പോൾ റിലയൻസോ അല്ലെങ്കിൽ വാൾമാർട്ടോ അല്ലെങ്കിൽ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികളോ ആണെങ്കിൽ അവിടെയാണോ നമ്മുടെ ലാവണം എന്ന് ചോദിച്ചാൽ ആണ്, ഞാൻ വാൾമാർട്ടിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ റിലയൻസ് എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ കൂടുതൽ ശമ്പളം കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് പോകും. ഇനി അടുത്തത് സമൂഹത്തിലെ അടിസ്ഥാന വർഗങ്ങളോടുള്ള യുക്തിവാദികളുടെ നിലപാട് എന്താണ്? അടിസ്ഥാന വർഗം എന്ന് പറയുമ്പോൾ ആരാണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ മനുഷ്യരോടും സമാനമായിട്ടുള്ള അവരുടെ ഉത്കർഷേച്ഛയാണ് യഥാർത്ഥത്തിലെ യുക്തിവാദികൾ മുന്നോട്ട് വെക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഏതെങ്കിലും ഒരു വർഗത്തോട്, ഏതെങ്കിലും സമൂഹത്തെ വിഭജിക്കുന്ന തന്ത്രങ്ങളോട് താല്പര്യമില്ല. മുസ്ലിമും അമുസ്ലിമും ഹിന്ദുവും അഹിന്ദുവും ഉള്ളവനും ഇല്ലാത്തവനും കറുത്തവനും വെളുത്തവനും ആണും പെണ്ണും അങ്ങനെ ഒരു വിഭജനത്തോട് താല്പര്യം ഒരു മാനവികവാദിക്കുണ്ടാവാൻ വഴിയില്ല. അപ്പം അടിസ്ഥാന വർഗം എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും അവരുടെ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഉത്കർഷം ഉണ്ടാകണം, അതിനായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ പരിസരങ്ങൾ ഉരുത്തിരിഞ്ഞു വരണം എന്നായിരിക്കും യുക്തിവാദികൾ ആഗ്രഹിക്കുക എന്ന് ഞാൻ കരുതുന്നു. മാർക്സിസവുമായി ചേർന്ന് പൊരുതുകയല്ലേ യുക്തിവാദികൾക്ക് കരണീയമായിട്ടുള്ളത്? ആർക്കെതിരെ പൊരുതണം? എൻ്റെ അടുത്ത ആലപ്പുഴയിലെ പ്രസൻറ്റേഷൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടാണ്, കേവല തൈലം എന്നാണ് അതിൻ്റെ പേര്. മാർക്സിസ്റ്റുകളുമായി ആർക്കെതിരെ പൊരുതണം എന്നുള്ളതാണ് ചോദ്യം. ഈ അതായത് ഈ പോരാട്ടങ്ങളും മുഖ്യശത്രുക്കളും അങ്ങനെ ഒരു രീതിയല്ല. അതായത് മനുഷ്യൻ്റെ സമൂഹത്തെ ഞാൻ പറഞ്ഞല്ലോ, വിഭജന തന്ത്രങ്ങൾ നമുക്ക് പല രീതിയിൽ വിഭജിക്കാം. മതം പറഞ്ഞ് ജയിക്കാം, ജാതി പറഞ്ഞ് ജയിക്കാം, തൊഴിലാളി മുതലാളി പറഞ്ഞ് ജയിക്കാം. സമൂഹം എന്ന് പറയുന്നത് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന സാധനമാണ്, അതൊരു പാക്കേജാണ്. അവിടെ നമ്മൾ പറയേണ്ടത് മനുഷ്യനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. മനുഷ്യനെ കുറിച്ച് സംസാരിച്ച് നിങ്ങൾ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈയടിക്കാം. ബാക്കിയുള്ള വിഭജന തന്ത്രങ്ങളിലും കാര്യങ്ങളിലൊന്നും വലിയ കഥയില്ല.
ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾ എന്ന് പറയാവുന്ന രാജ്യങ്ങളിലാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആനന്ദവും ശാന്തിയും സ്വസ്ഥതയും അനുഭവിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ എന്ന് പറയാവുന്ന രാജ്യങ്ങളിലാണ് തൊഴിലാളികൾ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നത് ഫോർ എക്സാമ്പിൾ എന്തുകൊണ്ടാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവാണ് അതിൻ്റെ പ്രധാന ഘടകം തൊഴിലാളികൾക്ക് നക്കാപ്പിച്ചയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് അത് നിങ്ങൾ മനോരമയിലാണോ ദേശാഭിമാനിയിലാണോ ഒരു തൊഴിലാളി സംതൃപ്തൻ എന്ന് അന്വേഷിച്ചു നോക്കിയാൽ മനസ്സിലാവും കൈരളിയിലാണോ ഏഷ്യാനെറ്റിലാണോ എന്ന് അന്വേഷിച്ചു നോക്കിയാലും മനസ്സിലാവും തൊഴിലാളികളെ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ ക്ഷേമം അവർ അധ്വാനത്തിന് കൂലി ഇതൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇന്ന് ഈ മുതലാളിത്തം എന്ന് ആക്ഷേപിക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെല്ലാം തന്നെ മുതലാളിത്ത രാജ്യങ്ങളാണ് അവിടെയാണ് ഏറ്റവും സന്തോഷത്തോടെയും ഏറ്റവും കൂടുതൽ ക്ഷേമ പദ്ധതികളുള്ള രാജ്യങ്ങൾ ഞാൻ ഓസ്ട്രേലിയയിൽ പോയി ക്യാപിറ്റലിസമാണ് അവിടെ ഈ ക്യാപിറ്റലിസം എന്നത്തെ മുതലാളിത്തം എന്ന് നമ്മൾ വാക്ക് മാറ്റി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് മൂലധനം എന്നുള്ളതാണ് മൂലധനം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മൂലധനം വെച്ചുകൊണ്ട് തന്നെയാണ് മൂലധന വിരുദ്ധ ശക്തികൾ മുന്നോട്ട് പോകുന്നത് ചൈനയിലുള്ളതിൻ്റെ പേര് എന്താ പേര് കമ്മ്യൂണിസം എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പോലും വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചൈനയിൽ കമ്മ്യൂണിസം ഉണ്ടെന്ന് പാർട്ടിയും കൊടിയും പദ തെസ്യൂസിൻ്റെ കപ്പലാണ് ഇതെല്ലാം അരിവാൾ ചുറ്റിക നക്ഷത്രമുണ്ട് ബാക്കി അവിടെ നടക്കുന്നതല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ സഹസ്ര കോടീശ്വരന്മാരുള്ളത് ബീജിംഗിലാണ് എങ്ങനെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് നക്കാപ്പിച്ചയ്ക്ക് ഇവിടെ കിട്ടുന്നു ആരെങ്കിലും അല്ലേ ഒരു പൈസ നിങ്ങൾക്ക് കളഞ്ഞു കിട്ടിയാൽ എൻ്റെ അർത്ഥം എന്താണ് ആർക്കും അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് നിങ്ങൾക്കൊരെണ്ണം കിട്ടിയാൽ എൻ്റെ അർത്ഥം ആർക്കും അത് പോയിട്ടുണ്ടെന്നാണ് അത്രയും മനസ്സിലാക്കിയാൽ മതി അതിന് വലിയ സോഷ്യോളജി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ മാസിസ്റ്റുമായിട്ട് പൊരുത്തപ്പെടുകയല്ല യുക്തിവാദികൾ കരണീയമായിട്ടുള്ള അങ്ങനെ പൊരുത്തപ്പെട്ടു പോവുകയും മാസിസ്റ്റുമായിട്ട് യുദ്ധം ചെയ്യുകയൊക്കെ ചെയ്യുന്ന യുക്തിവാദികൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ റൈറ്റ് ഇറ്റ്സ് അപ് ടു ദം ഞാൻ അതിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ ബീഫ് നിരോധനത്തിൻ്റെ പേരിലുള്ള അസഹിഷ്ണുത സായുധ വിപ്ലവത്തിലെത്തിയാൽ യുക്തിവാദികളുടെ നിലപാട് എന്തായിരിക്കാം ഞാൻ അതിനെക്കുറിച്ചൊരു പുസ്തകം തന്നെ എഴുതി ഇവിടെ ബീഫിൻ്റെ വിഷയം വന്നപ്പം ഒരു പുസ്തകം തന്നെ എഴുതി അതിൻ്റെ സമസ്ത വശങ്ങൾ ഞാൻ പരിശോധിച്ചുകൊണ്ട് എൻ്റെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് നിങ്ങൾ ബീഫും ബിലീഫും എന്ന് പറയുന്ന സായുധ വിപ്ലവം എന്താണ് ഈ സായുധം വിപ്ലവം വർഗീയ ലഹളയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് വർഗീയ ലഹളയാണോ ഈ സായുധ വിപ്ലവം ആരാണ് ഈ വിപ്ലവം നടത്തുന്നത് ആർക്കെതിരെയാണ് ഈ വിപ്ലവം നടത്തുന്നത് വർഗീയ ലഹളകൾ ഒഴിവാക്കണം എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത് കമ്മ്യൂണൽ പോളറൈസേഷൻ ഒഴിവാക്കണം രാഷ്ട്രീയത്തിൽ മതത്തിൻ്റെ സ്വാധീനം കുറച്ചുകൊണ്ട് വരണം അതെങ്ങനെയാണ് മതത്തെ പോഷിപ്പിച്ചുകൊണ്ടാണോ എല്ലാ അനാചാരങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടാണോ എന്താണ് നടക്കുന്നതെന്നാണ് ശബരിമലയിൽ പോകുന്ന അയ്യപ്പന്മാർക്ക് കറുത്ത വസ്ത്രം കൊടുക്കുക ബക്രീദിന് പോകുന്ന ആൾക്കാർക്ക് പുതു വസ്ത്രങ്ങൾ കൊടുക്കുക ബലിയിടാൻ പോകുന്നവരുടെ മുന്നിലേക്ക് ചുക്ക് കാപ്പിയായിട്ട് ചാടി വീഴുക തീർത്ഥാടനം നടത്തുന്നവരെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ വെക്കുക ഒരു അന്ധവിശ്വാസവും നശിപ്പിക്കാൻ ഞങ്ങളുടെ കൊക്കിൽ ശ്വാസം ഉള്ളിടത്തോളം സമ്മതിക്കില്ല എന്ന് പറയുക ഇതൊക്കെയാണോ അല്ല ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ സായുധ വിപ്ലവം എന്ന് എനിക്കറിയില്ല ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലയോ ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു യുക്തിവാദികളുടെ സമ്മേളനത്തിൽ പോയിട്ട് ഈ ലോകത്ത് യുക്തിവാദികൾക്കെതിരെ രണ്ട് പുസ്തകങ്ങൾ സ്വന്തം നിലയിൽ എഴുതി പ്രസിദ്ധീകരിച്ച ഏക പാർട്ടി സി പി ഐ എം ആണ് ലോകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോട്ടെ ഒരു രാഷ്ട്രീയ പാർട്ടി പോട്ടെ മതങ്ങൾ അല്ലാത്ത ആരും ചെയ്തിട്ടില്ല കാരണം ഇല്ല ഈ ചില ആൾക്കാരുണ്ടല്ലോ ഈ അയൽവക്കത്തെ ആളുകളെ നമ്മളോട് അക്രമം ചെയ്യുമ്പോൾ സ്വന്തം പിള്ളേരെ എടുത്തിട്ട് അടിക്കുന്ന ചില മാതാപിതാക്കളുണ്ട് അപ്പം നീ എന്തിനാണ് അവിടെ പോയെന്ന് പറഞ്ഞു അമ്മ ഞാൻ അവിടെ പോയി ഞാൻ ഇന്ന് തെറ്റും ചെയ്യാം നീ തെറ്റിയല്ലോ പക്ഷെ നീ അവിടെ പോകാൻ പാടില്ലെന്ന് പറഞ്ഞ് ഇത്ര അടിക്കും കാര്യം ഇതൊക്കെ ഗതികേടാണ് ഈ വിട്ട് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഈ അടുത്തിടെ ഞാൻ സ്ഥിരം പറഞ്ഞത് ഈ മൂവാറ്റുപുഴയിലെ ഒരു ഏരിയ കമ്മിറ്റി ഓഫീസിലെ അവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെയുള്ള ഒരു ഗൂഢാലോചനയിൽ ഉന്നയിച്ച ആദ്യത്തെ ആരോപണം ആ ഓഫീസ് കമ്മിറ്റി കെട്ടിടം അദ്ദേഹം വാസ്തുപ്രകാരം ഉടച്ചു വാർക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു മൂവാറ്റുപുഴയിൽ അത് തെറ്റായിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം എൻ്റെ ആശങ്ക ഇത് എത്ര നാളെടുക്കും എ കെ ഐ സെൻ്ററിലേക്ക് ചെല്ലാൻ ഇതേ ആരോപണം എന്നുള്ളത് മാത്രമാണ് അടിമുടി കീഴടക്കാണ് പിന്നെ നിങ്ങൾ എന്ത് വിപ്ലവത്തെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് ഇത് വിശദമായി ഈ വിഷയം അടുത്ത ടോക്കിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കും നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറയാം മതേതരത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു മതത്തിൽ നിന്നുകൊണ്ട് എല്ലാ മതങ്ങളെയും ഒരേപോലെ കാണലാണോ ഒരു മതത്തിൽ നിന്നുകൊണ്ട് എല്ലാ മതങ്ങളെയും ഒരേപോലെ കാണാൻ സാധ്യമല്ല അതെങ്ങനെയാണ് സാധിക്കുന്നത്
അപ്പൊ പറയും ഈ മതസൗഹാർദ്ദവും അല്ലെങ്കിൽ മതമൈത്രിയും മതേതരത്വവും തമ്മിൽ വ്യത്യാസമുണ്ട്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭിന്ന മതങ്ങൾ ഒരു സമൂഹത്തിൽ മത്സരാധിഷ്ഠിതമായി പ്രവർത്തിക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ ഇവന്മാർ എന്ത് ചെയ്യും, ചില ചില കരാറുകൾ ഉണ്ടാക്കും, ചില സമാധാന സന്ധികൾ ഉണ്ടാക്കും. ആ സന്ധികളുടെ അടിസ്ഥാനത്തിൽ അവർ ഒരുമിച്ച് കഴിഞ്ഞു പോകും. പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, ഇതിനെയാണ് മതമൈത്രി എന്ന് പറയുന്നത്, മതസൗഹാർദ്ദം എന്ന് പറയും. ഇതുണ്ടാകാൻ ആരുടെയും സഹായം ആവശ്യമില്ല, ആരും ഇടപെടേണ്ട ആവശ്യമില്ല. മതങ്ങൾ തമ്മിൽ മത്സരിച്ച് അവരൊരു ഇക്വിലിബ്രിയം പോയിന്റിലെത്തി പരസ്പരം എങ്ങനെ അതിജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് ചില നിയമങ്ങൾ ഉണ്ടാക്കും. കാട്ടിൽ പോലും അതിർത്തികളുണ്ട്, ആ സിംഹം അവിടം വരെ പോകൂ, അല്ലെ അവിടെ മൂത്രമൊഴിച്ചു വെക്കും, അതിൻ്റെ അതിർത്തി. വന്യമൃഗങ്ങൾ ഉള്ളിടത്ത് പോലും പരസ്പര ആക്രമണം സംബന്ധിച്ച് സന്ധികളും സമാധാനപരമായിട്ടുള്ള കരാറുകളും ഉണ്ടാവും. അത് മതങ്ങൾക്കിടയിൽ ഉണ്ടാകും, അവർ മൈത്രിയിൽ കഴിഞ്ഞോളും, അതിനാരുടെ സഹായം ആവശ്യമില്ല. അത് മതമൈത്രി എന്ന് പറയുന്നത്, മതസൗഹാർദ്ദം എന്ന് പറയുന്നത് മതസംഘർഷത്തിൻ്റെയും മതങ്ങൾ തമ്മിലുള്ള പരസ്പരമുള്ള കൊള്ളക്കൊടുക്കലിൻ്റെയും അവശ്യമായ അനിവാര്യമായ ഒരു ഉൽപ്പന്നമാണ്. അതാരും പുറത്തുനിന്ന് കുത്തിവെക്കേണ്ട കാര്യമില്ല. അടിച്ച് കുറേ ആൾ അടിക്കും, അമ്മര് അടിച്ചിട്ട് അമ്മര് സമാധാനം അമ്മര് തന്നെ ഉണ്ടാക്കിക്കോളും, വീണ്ടും അടിക്കും, വീണ്ടും സമാധാനം ഉണ്ടാക്കും, അതങ്ങനെ അങ്ങ് പോവും. അതിനവിടെ സമാധാനം വേറെ ആരും കൊണ്ടുവന്ന് ഒട്ടിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അവന്മാർ അടി സമാധാനം വേണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ഒട്ടിച്ചു വെക്കുന്നവന്മാരുടെ അപത്വം ഉണ്ടാവുമെന്നല്ലാതെ ഗുണമൊന്നുമില്ല. മതം തന്നെ ചെയ്തോളൂ, അത് അവരുടെ തുണി അവർ തന്നെ അലക്കിക്കോളും, അത് പുറമേ നിന്ന് അലക്കേറി ഇറങ്ങേണ്ട കാര്യമില്ല. ഇനി മതേതരത്വമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ മത ഇതരമായിരിക്കണം. മതം ഇതരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത ഇതരമാണ്, മതം അല്ലാത്തതാണ്. അത് മതമൈത്രി അല്ല, അത് കേട്ടോ, മതസൗഹാർദ്ദമല്ല, ഇത് കണക്കുള്ള ഫോട്ടോസ് അല്ല. സ്റ്റേറ്റ് ഹാസ് നോ റിലീജിയൻ എന്നാണ് മതേതരത്തിൻ്റെ ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട അർത്ഥം. സ്റ്റേറ്റിന് മതമില്ല. മതം നിങ്ങൾക്കുണ്ട്, വ്യക്തിക്കുണ്ട്, ആചാരങ്ങളാകാം, അനുഷ്ഠാനങ്ങളാകാം, എന്തു വേണേലും ചെയ്യാം, പക്ഷേ രാഷ്ട്രത്തിന് മതമില്ല എന്നുള്ളതാണ് മതേതരത്വത്തിൻ്റെ ഹോളിയോക്ക്. ഹോളിയോക്ക് പറഞ്ഞ ജോർജ് ഹോളിയോക്ക് 1856 പറഞ്ഞത് തൊട്ട് ഇങ്ങോട്ട് നോക്കിയാലുള്ള അർത്ഥം അത് തന്നെയാണ്. അതിന് വിപരീതമായി എല്ലാ മതങ്ങളെയും പ്രീണിപ്പിക്കുകയും ഓരോ ഇപ്പോൾ ആറ്റുകാലിന് പൈസ കൊടുക്കുന്നു, ശബരിമലയിൽ പൈസ കൊടുക്കുന്നു, ഹജ്ജിന് സബ്സിഡി കൊടുക്കുന്നു, മതങ്ങളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, മതത്തിന് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അയ്യോ വീണോ വല്ലതും പരിക്ക് പറ്റിയോ എന്ന് ഓടിയെത്തുന്നു. ഹമാസ് ഒരു ചിന്തിക്കുന്നതിന് മുമ്പ് ഹമാസിനെ വെല്ലുന്ന ഒരു ലേഖനം ഇസ്രായേലിനെതിരെ ഇവിടെ എഴുതി പ്രസിദ്ധീകരിക്കുന്നു. അവർ പറഞ്ഞില്ലേ ചിലർ ഈ ഓവർ റിയാക്ട് ചെയ്യുമല്ലേ, നമ്മളൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവല്ലോ, പക്ഷെ നമ്മുടെ പേരിലൊക്കെ പോയി അടിച്ചു കളയോ അല്ലേ. ഒരുമാതിരി കൊച്ചിൻ അനീഫ കിരീടത്തിൽ കളിക്കുന്ന ഒരു കളിയുണ്ടല്ലോ, സേതു പുറകെ വരുന്നുണ്ടെന്നും പറഞ്ഞ് ആളുകളെ പോയി വരട്ടെ ഒക്കെ ചെയ്യുന്നതാണ്. ഇവിടുത്തെ മതപ്രീണനമൊക്കെ പോയി പോയി പഴയ രീതി പ്രീണിപ്പിച്ചാൽ പോരാ. ഈ പ്രീണനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ ആദ്യമൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മതി, അല്ല മദ്യപാനം പോലെ പിന്നെ അതേ കിക്ക് കിട്ടണമെങ്കിൽ കൂടുതൽ കൂടുതൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അവസാനം എന്ത് ചെയ്യും, അങ്ങോട്ട് പോയി അടിക്കണം. ശത്രുവിനെ ശത്രു ആണെന്ന് പറയുന്ന ആൾക്കാരുമായിട്ട് അടിക്കുകയും അവർക്കെതിരെ പ്രചരണം നടത്തുകയും അവർക്കെതിരെ പ്രസംഗിക്കുകയും ഒക്കെ നടത്തി അവസാനം എന്ത് സംഭവിക്കും, കൂടുതൽ കൂടുതൽ മദ്യപാനികളുടെ കണക്ക്, കൂടുതൽ കൂടുതൽ പ്രീണനം. പ്രീണനമൊന്നും അല്ല ഇപ്പോൾ, പ്രീണനമൊന്നും ഇല്ല ഇന്ന് കേരളത്തിൽ, പ്രീണനമില്ല ഇന്ന് കേരളത്തിലുള്ളത് വർഗീയതയാണ്. വലത് വർഗീയതയും ഇടത് വർഗീയതയും അല്ലാതെ പ്രീണനമൊക്കെ അതൊക്കെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ കുറച്ച് മുന്നേ നിലവിലിരുന്ന സാധനം. ഇപ്പോൾ പ്രീണനമൊന്നുമില്ല, ഇപ്പോൾ ആ പച്ചയ്ക്ക് വർഗീയത, ബുദ്ധിജീവികൾ ഉൾപ്പെടെ വന്ന് പറയുന്നത് വർഗീയത തന്നെയാണ്. അത് ഒരിക്കലും സഹായകരമല്ല. ഈ മതങ്ങളെ തൂക്കി നോക്കുമ്പോൾ കൈവറയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം. പക്ഷം ചേരരുത്. അമിത്ഷാ സാറിനെ നേരിട്ട് വിളിച്ച് ഒരു കേന്ദ്രമന്ത്രിസ്ഥാനം ഓഫർ ചെയ്താൽ സാർ എങ്ങനെ പ്രതികരിക്കും? ഇത് എഴുതിയാൾ വളരെ ഉദാരനാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഈസ് എ വെരി ലിബറൽ ആൻഡ് ബ്രോഡ് ഹാർട്ടഡ് ഫെലോ. ഹു ഈസ് ദാറ്റ്? അമിത്ഷാ നേരിട്ട് വിളിച്ച് സഹിക്കുന്നില്ല. ഗുരുവായൂർ അമ്പല നടയിൽ വന്ന് യുക്തിവാദം പറയുന്ന സാറിന്റെ ധൈര്യത്തെ അഭിനന്ദിക്കുന്നു. ഇതുപോലെ ഏതെങ്കിലും പള്ളി പരിസരത്ത് നിന്ന് ഇസ്ലാമിക വിമർശനം നടത്താൻ സാർ ധൈര്യപ്പെടുമോ? അസഹിഷ്ണുത കാണിക്കുന്ന ആരാണെന്ന് സാറിന് തീരുമാനിക്കാം. ഈ അസഹിഷ്ണുത, അതായത് ഞങ്ങൾക്കെതിരെ പറയുന്നു ഇതേ കാര്യം അവർക്കെതിരെ പറയാമോ എന്ന് ചോദിക്കുമ്പോൾ, അപ്പൊ അവര് വെട്ടും കുത്തും കൊല്ലുമെന്നാണല്ലോ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഞങ്ങൾ അങ്ങനൊന്നും ചെയ്യാറില്ല എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാം പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം ഞങ്ങൾ വേണമെങ്കിൽ ചെയ്യും നീ അത് നിർത്തണം എന്നല്ലേ? എന്താ വ്യത്യാസം?
വില്ലിങ് ടു വൂണ്ട് അഫ്രൈഡ് ടു സ്ട്രൈക്ക് എന്ന അഡീസനെ കുറിച്ച് പോപ്പ് പറഞ്ഞൊരു വാദമുണ്ട്. വില്ലിങ് ടു വൂണ്ട് അഫ്രൈഡ് ടു സ്ട്രൈക്ക്, മുറിപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വെട്ടാൻ ധൈര്യമില്ല. ആരും വെട്ടുമ്പോൾ നമുക്ക് കുറേ നഷ്ടം ഉണ്ടാവുമല്ലോ. നമ്മൾ ഹീറോ ഒക്കെ ആയാലും നമുക്ക് ചിലപ്പോൾ ചില ഉണ്ടകളൊക്കെ തിന്നുകൊണ്ട് ചില, അപ്പോൾ നമ്മളീ സമാധാനമൊക്കെ നമ്മൾ ഈ ഒരു നിലപാടായിട്ട് എടുക്കുന്നത്, നമ്മൾ സമാധാന പ്രേമിയായിട്ടൊന്നും ആവണമെന്നില്ല. നമ്മൾ സാഹചര്യമൊക്കെ വിലയിരുത്തിയാണ് പലപ്പോഴും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളുടെ യഥാർത്ഥ ഈ തനിക്കുണം പുറത്തു വരുന്നതുകൊണ്ട് നമ്മൾ ഒതുക്കപ്പെടുകയാണ്. ബിക്കോസ് ഓഫ് പോലീസ്, പോലീസ് മീൻസ് ദ റിയൽ പോലീസ് ആൻഡ് ദ പോലീസ് വിതിൻ. നമുക്ക് വിതിൻ പോലീസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരാളോട് അക്രമം പ്രകടിപ്പിക്കാത്തത് ന്യൂനപക്ഷമായതുകൊണ്ടല്ല. നിങ്ങൾ പറയുന്നത് സ്റ്റാലിനും മാവോയും ഒക്കെ എന്തോ ചെയ്തിട്ടുണ്ടെന്ന്, അവർ നിരീശ്വരവാദികളായതുകൊണ്ടല്ല, അവർ നിരീശ്വരവാദികളും ആയിരുന്നു എന്നേ ഉള്ളൂ. എങ്ങനെ? ഹിറ്റ്ലർ ഒരു വെജിറ്റേറിയൻ ആയിരുന്നത് പോലെ. ഹിറ്റ്ലർ ഒരു വെജിറ്റേറിയൻ ആയിരുന്നു എന്ന് വെച്ച് വെജിറ്റേറിയന്മാരെല്ലാം ഹിറ്റ്ലർ കണക്കാണ് അല്ല. ഇനി അത്രയേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ കൊന്നു കളയാനൊക്കെ ആർക്കും സാധിക്കും. ഒരു എന്തോ പറയാ, കൊടി സുനിയുടെയൊക്കെ പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടീമുകൾ, ഇതൊക്കെ നമ്മൾ വെറുതെ പോകില്ലേ. നമ്മളൊരു സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നു, അവിടെ ഇവിടെയൊക്കെ പോകുന്നു. വി ആർ ഓപ്പൺ. അത് വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള സ്ഥിരം എനിക്ക് കിട്ടുന്നൊരു ചോദ്യമാണ്, എന്താ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എനിക്കറിയില്ല. എന്നാ പറയേണ്ടത് എന്താണ്? അവർ ചെയ്യുന്നത് തെറ്റാണ്, ഞങ്ങൾ നിങ്ങൾ ശരിയാണ് ചെയ്യുന്നതെന്നാണോ നിങ്ങളുടെ ധാരണ? നിങ്ങളുടെ സഹിഷ്ണുത ശരിയാണെന്നെങ്കിൽ നിങ്ങളിങ്ങനെ എഴുതാൻ പാടില്ല. ഞങ്ങളുടെ സഹിഷ്ണുതയാണ് ഞങ്ങളുടെ കുഴപ്പം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ അവർക്കൊപ്പം കുറ്റക്കാരാണ്. നിങ്ങൾ അവരാകാൻ ആഗ്രഹിക്കുന്നു. ഈ അടുത്തിടെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഒരു അധ്യായമുണ്ട്, വെളിച്ചപ്പാടിൻ്റെ ഭാര്യയിൽ. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്ന ഇത്രയും കാര്യമുള്ളൂ. ദൈവദശകം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനാ സാഹിത്യമാണ്. അരി വേണം, തുണി വേണം എന്നർത്ഥിക്കുന്ന ഒരു വിശ്വാസി, അത് ഒരു യാചനാ സാഹിത്യമാണ് ഇത്. പക്ഷെ അതിനകത്ത് പറയുന്നത് എന്താണ്? അദ്വൈതം, ഞാനും നീയും ഒന്നാണ്. എന്നിട്ട് പിന്നെ ഞാൻ എന്തിനാ നിന്നോട് തന്നെ അഭ്യർത്ഥിക്കും, ഞാനും നീയും ഒന്ന് തന്നെ അല്ലേ? ശബരിമലയിലേക്ക് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ എഴുതിയിരിക്കുന്നത് തത്വമസി എന്ന് എഴുതിയിരിക്കും. അത് പിന്നെന്തിനാണ് യാത്ര ചെയ്ത്? അപ്പോൾ ഈ പറയുന്ന ന്യായം അല്ല ഇത്. യഥാർത്ഥം അരി വേണം, തുണി വേണം, കപ്പലിനെ കാത്തോണം, പൊന്നു തമ്പുരാനെ എന്ന് പറഞ്ഞിട്ട് അത് യാചനാ സാഹിത്യമാണ്. അത് യഥാർത്ഥ ദൈവ വിശ്വാസികൾ ചെയ്യുന്ന സാഹിത്യം തന്നെയാണത്. അതിനകത്ത് അദ്വൈതം ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. മാത്രമല്ല ഗുരുവിൻ്റെ പ്രതിഷ്ഠയെക്കുറിച്ച് പറഞ്ഞു. ഈഴവ ശിവന് ബ്രാഹ്മണ ശിവന് പകരം അദ്ദേഹം പ്രതിഷ്ഠിച്ചു. അതൊരു വലിയ പൊളിറ്റിക്കലായിട്ടുള്ള വിപ്ലവമാണ്. പക്ഷേ ഈ അത് ചെയ്യുന്നതിലൂടെ ശിവനെന്നുള്ള അന്ധവിശ്വാസം അവിടെ ന്യായീകരിക്കപ്പെടുന്നു. ഇത്രയും ഞാൻ എഴുതിയുള്ളൂ. അല്ലാതെ എന്നിട്ട് എഴുതി ഈ ദൈവദശകം വെച്ചുകൊണ്ട് ഗുരുവിനെ വിലയിരുത്തരുത് എന്നും അതിനേക്കാൾ ഉന്നതമായിട്ടുള്ള പല കാര്യങ്ങളും പുള്ളി പറയുകയും എഴുതുകയും ചെയ്തിട്ടുണ്ടെന്ന് ആ അധ്യായത്തിൽ തന്നെ ഉണ്ട്. 38 കോൾസാണ് വന്നത്. ഏതോ ഒരിടത്ത് കമ്മിറ്റി കൂടിയിരുന്ന് തീരുമാനിച്ചു ഇയാളെ വിളിച്ച് ചീത്ത പറയണം. 38 കോളുകളാണ്. അല്ല, ഒരു സ്ത്രീ എൻ്റെ വൈകിട്ട് വിളിച്ച് ചോദിച്ചു, സാറേ അരവിചന്ദ്രൻ സാറാണോ? ആണ്. സാറ് പിന്നെ ഗുരുവിനെ കുറിച്ച് എന്തെങ്കിലും എഴുതിയായിരുന്നു. ഞാൻ പറഞ്ഞു ഏതാ പുസ്തകമാണോ ഉദ്ദേശിക്കുന്നത്? ആണ്. ആ അതെ. ഞാൻ പറഞ്ഞു എന്താ അതിനകത്ത് കുഴപ്പം? വായിച്ചായിരുന്നോ മാഡം അത് വായിച്ചിരുന്നോ? ഞാൻ വായിച്ചില്ല, പക്ഷേ വിളിച്ച് വിമർശനം പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു? അല്ല അത് യോഗം കൂടി പറഞ്ഞു. അവരിങ്ങനെ വീണ്ടും വീണ്ടും പറയുക. ഞാൻ പറഞ്ഞു എന്താണ് മാഡം, എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറയും, നമുക്ക് സംസാരിക്കാം. അല്ല സാറേ, ഇങ്ങനെ വിമർശനം പറയണമെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് വിളിച്ച, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിമർശനം പറയണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് പറഞ്ഞു. പാവ സ്ത്രീ, അവരത് വായിച്ചിട്ടും ഇല്ല, ഒന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ ഇസ്ലാം മുഹമ്മദിനെ സംരക്ഷിക്കുന്നത്, അതേപോലെ ശ്രീനാരായണ ഗുരു സംരക്ഷിക്കപ്പെടേണ്ടത് അങ്ങനെയാണ് എന്ന് കരുതുന്ന കുറേ ആൾക്കാർ ഈ വിഭാഗത്തിൽ വരുന്നു എന്നുള്ളത് പരമമായ അധപ്പതനമാണ്. കണ്ണാടിയിൽ നോക്കിയാൽ നീ കാണുന്നത് എന്തോ അതാണ് ദൈവം എന്ന് പറഞ്ഞ നാരായണ ഗുരുവിനെ കണ്ണാടിയിലാക്കിയ ടീമാണ്. എന്നിട്ട് അദ്ദേഹത്തോട് തന്നെ പ്രാർത്ഥിക്കുന്നു. നോക്കുമ്പോൾ കാണാം, അവിടെ അടി വെട്ട്, കുത്ത്, കൈവെട്ട്, കാലുവെട്ട്, കഴുത്ത് വെട്ട്, ആരും ഒന്നും പറയുന്നില്ല. എന്നാൽ നമ്മളും അങ്ങ് തുടങ്ങിയേക്കാം. ശ്രീനാരായണ ഗുരുവിനെ ഒന്നും പറയരുത്, വിമർശിക്കരുത്. എല്ലാ മത നേതാക്കളെയും മുഹമ്മദിനെ പോലെ ആക്കുക. ഇതൊരു ആധുനികമായ എല്ലാ വിമർശനങ്ങളും അസാധ്യമാകുന്നു. പിന്നെ ആരും എഴുതാൻ പാടില്ല. ഇനി നാളെ ഇതേ കണക്ക് മന്ന നിന്ദ വരികയാണ്. മന്നത്തിനെതിരെ പറഞ്ഞു, നീ ഇവിടെ ജീവിക്കാൻ യോഗ്യനല്ല. മന്ന നിന്ദയോ അയ്യങ്കാളി നിന്ദകളും പല പല എല്ലാവരെയും കൂടെ നിന്ദ എന്നുള്ള ഒരു വാക്ക് എടുത്തിട്ടാണ് നിന്ദ ഇടുക. വലിയ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
പലരും ശ്രദ്ധിക്കുന്നില്ല. അസഹിഷ്ണുതയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അസഹിഷ്ണുത കാണിക്കുന്ന വലിയ കാര്യമൊന്നുമില്ല കേട്ടോ, എനിബഡി കൻ ഡു ഇറ്റ്. വലിയ നിങ്ങൾ വലിയ സാറിൻ്റെ വെളിച്ചപ്പാടിൻ്റെ ഭാര്യ പ്രസൻറ്റേഷനിൽ ഇവിടെ പ്രതിപിക്കുന്ന തരത്തിലുള്ള സ്ത്രീ വിരുദ്ധ ഒന്നും കാണുന്നില്ല. പക്ഷേ അത് പുനർവായന എന്ന പേരിൽ ഒരു പെൺകുട്ടി മറുപടി പറഞ്ഞതിനോട് സാർ പ്രതികരിക്കാതിരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമല്ലേ? ഓ അത് ശരി, എന്താ പ്രതികരിക്കാനുള്ളത്? നിങ്ങൾ അതിനകത്ത് തന്നെ ജഡ്ജ്മെൻ്റലായിട്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു, അതിനകത്തൊന്നും കണ്ടില്ല. പക്ഷേ പുനർവായന എന്ന പേരിൽ ഒരു പെൺകുട്ടി മറുപടി പറഞ്ഞതിനോട് സാർ പ്രതികരിക്കാതിരിക്കുന്നത് പല ചോദ്യങ്ങളും പല അഭിപ്രായങ്ങളും പ്രതികരിക്കപ്പെടാതെ തന്നെ അത് സെറ്റിൽ ചെയ്ത് പോകാറുണ്ട്. അത്തരത്തിലുള്ളൊന്നായിട്ട് എനിക്ക് തോന്നില്ല. കാര്യം വെളിച്ചപ്പാടിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് സ്ത്രീപക്ഷമോ അല്ലെ സ്ത്രീ വിരുദ്ധതയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമല്ല. ഒരവിശ്വാസി ലോകമെമ്പാടും എങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ, അതിനായിട്ടുള്ള പോസിബിൾ സൊല്യൂഷൻസ്, ഇതൊക്കെ പറയുന്നൊരു കാര്യം. അതിനകത്ത് സ്ത്രീയും പുരുഷനും ഭിന്നലിംഗക്കാരും ഒന്നും വരുന്ന കാര്യമല്ല. അങ്ങനെ ഒരാൾക്ക് അങ്ങനെ തോന്നി, അതായത് ഞാനത് പറഞ്ഞിട്ടുണ്ട് മൂവാറ്റുപുഴ, ഞാനൊരു വെളുത്ത കാറാണ് അവിടെ കൊണ്ടുവന്നിട്ടത്, മൊത്തം വെളുപ്പാണ്. കുറേ ആൾക്കാർ അതിൻ്റെ കീഴിൽ കയറി നിന്ന് നോക്കിയിട്ട് പറഞ്ഞു അതിൻ്റെ അടിയിൽ കീല് പറ്റിയിരിക്കുന്നു, കറുപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത്രയുള്ളൂ, കാറ് പുറത്തു നിന്ന് നോക്കുക. ഇപ്പം ഞാൻ ഈ ഇത്രയും സംസാരിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ദളിത് വിരുദ്ധത കണ്ടെത്താം, ഞാൻ ഇത്രയും സംസാരിച്ചാൽ വേണമെങ്കിൽ ഭിന്നലിംഗക്കാർക്കെതിരെയുള്ള ചില പരാമർശങ്ങളുടെ ധ്വനികൾ കണ്ടെത്താം, വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ത്രീ വിരുദ്ധത കണ്ടെത്താം, രണ്ട് ഒരു വാക്ക് പറഞ്ഞപ്പോൾ എന്തോ അത് വേണമെങ്കിൽ കണ്ടെത്താം. ഇതൊക്കെ വെറും ചപ്ലാച്ചി ന്യായങ്ങളാണ്. സ്ത്രീകളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പരമമായ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മൂന്ന് ഒന്നൊന്നര ഒരു 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 വർഷമായിട്ടുള്ള ഏകീകൃത സിവിൽ കോഡ്, ഒരു പുരുഷൻ എന്ന് പറയുന്ന, ഒരു സ്ത്രീ എന്ന് പറയുന്നത് അരപുരുഷനാണെന്ന് പറയുന്ന ഒരു നിയമത്തിനെതിരെ വളരെ കൃത്യമായ നിലപാടെടുക്കുകയും സംസാരിക്കുകയും നമുക്ക് ആവുന്ന രീതിയിൽ എസൻസും ഞാൻ എൻ്റെ പ്രസംഗവേദികളിലും എഴുത്തിലും എല്ലാം നിരന്തരം പറയുന്ന ഡിബേറ്റുകളിലും പറയുന്നൊരു കാര്യമാണിത്. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ ഇതെടുക്കുന്നില്ല, ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ, സോ കോൾഡ് ഫെമിനിസ്റ്റുകൾ ഇതെടുക്കുന്നില്ല. ഇത് യഥാർത്ഥ പ്രശ്നമാണ്. അല്ലാതെ ഒരു പാട്ടിൻ്റെ വരിയുടെ ചുനുപ്പ് മാറിപ്പോയി, കോമ മാറിപ്പോയി, ആ സിനിമയിൽ ഒരു സീൻ ഇങ്ങനെയായിപ്പോയി, അതിനകത്ത് ദളിത് വിരുദ്ധതയുണ്ട്, കീഴാള വിരുദ്ധതയുണ്ട് എന്നൊക്കെയുള്ള വളരെ അതിസൂക്ഷ്മമായ നിരീക്ഷണങ്ങളുടെ പേരിൽ ഉണ്ടാക്കുന്ന പ്രകമ്പനങ്ങളൊന്നുമല്ല യഥാർത്ഥ പ്രശ്നങ്ങൾ. നഴ്സുമാരുടെ സമരം, എസ് എൻ എസ് അതിനകത്ത് വളരെ കൃത്യമായിട്ട് അഭിപ്രായം പറഞ്ഞു, നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചു എഴുതി. അത് വലിയൊരു തൊഴിൽ ചൂഷണമാണ്. ആരാണ് ഇവിടുത്തെ വനിതാ കമ്മീഷൻ ഇടപെട്ടില്ല, ഇവിടുത്തെ സി ഐ ടി യു പോലെയുള്ള തൊഴിലാളി സംഘടനകൾ നഴ്സുമാരുടെ പന്തലിൽ പോയിരുന്ന് എതിർവാദങ്ങൾ ഉന്നയിക്കുന്ന ലഘുലേഖകൾ വിതരണം ചെയ്തു? സമരം ഞങ്ങൾ മുഖേന നടത്തിയില്ല എന്നുള്ള ഒരു ആരോഗ്യൻസ് അവിടെ. അത്തരം കാര്യങ്ങളാണ് നമ്മൾ സ്ത്രീപക്ഷ, സ്ത്രീ എന്ന് പറയുന്നത് പുരുഷനാൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരു വിഭാഗമല്ല. പിങ്ക് പ്രത്യേക ഓട്ടോറിക്ഷയും പ്രത്യേക ടാക്സിയും പ്രത്യേക ട്രെയിനും ഏർപ്പെടുത്തി സദാ സംരക്ഷിക്കപ്പെടേണ്ട അങ്ങനെ ഒരു വിഭാഗമല്ല. അങ്ങനെ സംരക്ഷണം കൊണ്ട് അവർക്കൊരു കാലഘട്ടത്തിലും സ്വന്തം കാലിൽ നിൽക്കാനും അവരുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി അല്ലെ അവരുടെ യഥാർത്ഥ സാന്നിധ്യം സമൂഹത്തിൽ ഉറപ്പിക്കാനും സാധിക്കില്ല. അങ്ങനെ ഒരു എന്താ പറഞ്ഞാൽ ഈ പഗ് എന്ന് പറയുന്ന പട്ടികളുണ്ട്. പഗ് മനുഷ്യർ വളർത്തുന്നതാണ്. അതിനെ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ വഴിയാണ് അതിനെ കൊണ്ടുവരുന്നത്. അതിൻ്റെ തല വളരെ വലുതാണ്, സിസേറിയൻ വെച്ചാണ് അതിനെ പുറത്തിറക്കുന്നത്. ഈ പഗ്ഗിനെ നിങ്ങൾ, മനുഷ്യൻ ഈ ലോകത്ത് ഇല്ലാതായി കഴിഞ്ഞാൽ 3 ദിവസത്തിൽ കൂടുതൽ ജീവിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു മൃഗമാണ് പഗ്. മനുഷ്യൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ശ്രദ്ധയും പരിപാലനവും പഗ്ഗിന് ആവശ്യമാണ്. സ്ത്രീകളെ അത്തരത്തിലാക്കേണ്ട കാര്യമില്ല. അത് പലപ്പോഴും ഞാൻ ഈ നഴ്സുമാരുടെ സമരത്തിനിടയിലും അവരുടെ പുരുഷ നഴ്സുമാർ വന്ന് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ടപ്പോഴാണ് ശരിക്കും പോരാട്ടമുണ്ടായത്. എപ്പോഴും ബൂസ്റ്റർ ഇഞ്ചക്ഷൻ പുറത്തുനിന്ന് കൊടുക്കേണ്ടി വരുന്നു, നേതൃത്വം കൈയാളാൻ പുരുഷൻ വരേണ്ടി വരുന്നു, പുരുഷൻ വന്നത് നന്നായി എന്ന് ചിന്തിക്കുന്ന സ്ത്രീകൾ. ഇതൊന്നുമല്ല സ്ത്രീ മോചനത്തിന്. ദേ ഹാവ് ടു ലിബറേറ്റ് ദംസെൽസ്. നമുക്ക് അതിന് സഹായകരമായ നിലപാടുകൾ നിരന്തരമായി എടുക്കാമെന്നേ ഉള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാനത്തിൽ ഇല്ലാത്ത കാര്യം കണ്ടുപിടിച്ചിട്ട് നടത്തുന്ന തുള്ളലുകളും ഒന്നുമല്ല. തുള്ളൽ എന്ന് പറയുന്നത് നമ്മുടെ ഇദ്ദേഹം ആരോ ഒരാളുണ്ട്, പുള്ളിയുടെ ടേമാണ്. അതുകൊണ്ടാണ് പറയേണ്ടത്, അതൊന്നും ഉത്തരം കൊടുക്കേണ്ട കാര്യമുണ്ട് എന്ന് തോന്നിയില്ല. അത് ആ വ്യക്തിയോടുള്ള വിരോധമൊന്നുമല്ല, വ്യക്തിയോട് ഒരു വിരോധമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അത് ആശയത്തിന് ആ പരിപാടി ഇറ്റ് എക്സ്പ്ലെയിൻഡ് ഇറ്റ് സെൽഫ് ആൻഡ് ഇറ്റ് ഡിഫെൻഡഡ് ഇറ്റ് സെൽഫ്. സോ പുറത്തുനിന്ന് യാതൊരുവിധ സപ്പോർട്ടും ആവശ്യമില്ല എന്ന് ഞാൻ കരുതി. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇറാഖിൽ യുദ്ധം ഉണ്ടായതുകൊണ്ടാണ് ഇറാഖുകാർ ഇങ്ങനെ ആയെന്ന് പറയാം.
ബാക്കി രാജ്യങ്ങളെയൊന്നും വിദേശ ശക്തികൾ ആക്രമിച്ചില്ല. സിറിയയിൽ പരസ്പരം അടിച്ചപ്പോൾ വിദേശ ശക്തികളെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഇനി ഇറാഖിലെ യുദ്ധത്തിൽ തന്നെ ആദ്യഘട്ട രണ്ട് ഇറാഖ് യുദ്ധം ഉണ്ടായി. ഒന്ന് സദാം ഹുസൈനെ മെരുക്കിയ യുദ്ധവും രണ്ട് സദാം ഹുസൈനെ നീക്കം ചെയ്ത യുദ്ധവും. ഈ രണ്ട് യുദ്ധങ്ങളിലും ഇറാഖിനെതിരെ മിസൈല് തുടർത്തുവിടാനായിട്ടുള്ള മുഴുവൻ ലോഞ്ചിങ് പാടുകൾ ഒരുക്കി കൊടുത്തിയത് അവിടെയുള്ള മുസ്ലിം രാജ്യങ്ങളാണ്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മുസ്ലിം രാജ്യങ്ങളാണ്. അവർ നിരന്തരമായി അമേരിക്കയുമായിട്ടും മറ്റ് രാജ്യങ്ങളുമായിട്ടും വലിയ സുഹൃത്ത് ബന്ധത്തിലാണ്. അവിടെ ഒന്നും യാതൊരു വിഷയമില്ല. ഈ മതതീവ്രവാദം ഉണ്ടാകുന്നത് അവിടെയുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി മാത്രം ആണ് കാരണമെങ്കിൽ എങ്ങനെയാണ് ഈ ബംഗ്ലാദേശിലെ ഈ 16 പേര് കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് കൊല്ലപ്പെട്ടത് എന്നാലോചിക്കുക. എന്തുകൊണ്ടാണ് ബർമ്മ ഏത് വിദേശ രാജ്യത്തിലാണ് രാജ്യം ആക്രമിച്ചുകൊണ്ടാണ് ബർമ്മയിൽ ഇപ്പോൾ റോഹിംഗ്യ മുസ്ലിങ്ങളുടെ പ്രശ്നം? അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള പ്രശ്നമാണ്. മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെയുള്ള വർഗീയപരമായിട്ടുള്ള സംഘർഷങ്ങൾ ലോകമെമ്പാടും നടക്കുന്നില്ല. എത്ര എണ്ണത്തിൽ നിങ്ങൾക്കൊരു യുദ്ധം അല്ലെങ്കിൽ ഒരു ഫോറിൻ ഫോഴ്സിൻ്റെ ഇൻവേഷൻ കണ്ടെത്താൻ കഴിയും? ഇറാഖ് കൊണ്ടുവന്ന് മുട്ടിക്കാം, പക്ഷേ ഇറാഖിലെ യുദ്ധം വിദേശ ശക്തിക്കെതിരെയുള്ള യുദ്ധമല്ല. ഈ അഭയാർത്ഥികൾ ഉണ്ടായത് അമേരിക്ക അവിടെ യുദ്ധം ചെയ്തപ്പോൾ സമയത്തല്ല. അഭയാർത്ഥികൾ ഉണ്ടായത് അമേരിക്ക വിട്ടുപോവുകയും ഷിയ സുന്നി രണ്ട് ഇസ്ലാമിലെ പ്രമുഖ വിഭാഗങ്ങളാണ്. ഷിയകൾക്കാണ് ഇറാഖിൽ മുൻതൂക്കം. ഷിയകളുടെ തലസ്ഥാനമാണ് ഇറാൻ. സുന്നി വിഭാഗക്കാര്, കുർദുകൾ, ഷിയകൾ, ഇവർ തമ്മിലുള്ള സംഘർഷമാണ് ഇറാഖിൽ നടക്കുന്നത്. അമേരിക്ക വന്നതാണ് പ്രശ്നമെന്ന് പറഞ്ഞാൽ സദാം ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇതിന് മുന്നേ അവിടെ നടക്കേണ്ട കാര്യമാണ്. കാര്യം സദാം ഹുസൈൻ എന്ന് പറയുന്ന ഒരു സ്വച്ഛാധിപതി ഈ അവിടെയുള്ള വർഗീയ സംഘർഷങ്ങളെയും വർഗീയപരമായിട്ടുള്ള പോരാട്ടങ്ങളെയും തടഞ്ഞു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുക. കാരണം ഒരു ഏകാധിപതിക്ക് അടിച്ചമർത്താൻ കഴിയും. അങ്ങനെയാണ് സുന്നിയായിട്ടുള്ള സദാം ഇറാഖ്, ഷിയാ ഭൂരിപക്ഷമുള്ള ഇറാഖ് ഭരിച്ചുകൊണ്ടിരുന്നത്. അമേരിക്ക വന്നത് യഥാർത്ഥത്തിൽ വിളിച്ചു വരുത്തുന്നതാണ്. ഇനി അമേരിക്ക വരുന്നതിന് മുമ്പ്, അമേരിക്ക ഉണ്ടാകുന്നതിന് മുമ്പ് എന്താ കാര്യം? അത് ആദ്യം പറയും. അമേരിക്കയെ എത്ര വർഷത്തെ പഴക്കമുണ്ട്. ഈ മതസംഘർഷങ്ങളുടെയും മത യുദ്ധങ്ങളുടെയും കുരിശു യുദ്ധങ്ങളുടെയും ഒക്കെ പണ്ട് ബോംബ് വെച്ച് പൊട്ടിത്തെറിയൊന്നുമില്ല. ആരും ബോംബില്ല, അത്രേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, അമേരിക്ക ഇന്നലെ ഉണ്ടായാ എത്ര വർഷമായി അമേരിക്ക വന്നിട്ട്? അമേരിക്കയുടെ സാമ്രാജ്യത്വം തുടങ്ങുന്ന 1900 ശേഷമാണ്. ശരി, 20-ാം നൂറ്റാണ്ടിലാണ് സാമ്രാജ്യത്വ മോഹമായിട്ട് അമേരിക്ക നിൽക്കുന്നത്. ഇനി സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും തങ്ങളുടേതായ ഒരു കോളനികൾ ഉണ്ടാക്കുക, അവരിലവിടെ എല്ലാം തങ്ങളുടെ അധികാരം ഉറപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ഇസ്ലാമിൻ്റെ അയലത്ത് വരില്ല അമേരിക്ക. വെറും സാമ്പത്തികമായിട്ടുള്ള സ്വാധീനമല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള, സാംസ്കാരികപരമായിട്ടുള്ള, കൾച്ചർ, എല്ലാത്തരം സ്വാധീനങ്ങളും മാത്രമല്ല ഇസ്ലാം അതിൽ വിശ്വസിക്കുന്നുണ്ട്. ഇസ്ലാം ലോക മേധാവിത്വത്തിൽ വിശ്വസിക്കുന്ന മതമാണ്, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അല്ലെന്ന് ആരും പറയില്ല. ലോക മേധാവിത്വത്തിൽ വിശ്വസിക്കുന്ന പ്രമുഖ മതങ്ങൾ എത്രയുണ്ട് എന്നാലോചിച്ച് നോക്കുക. ക്രിസ്ത്യാനിറ്റി പ്രേക്ഷിത പ്രവർത്തനം നടത്തി, പക്ഷേ എല്ലാ ക്രിസ്ത്യൻസ് ഇപ്പോൾ ഒരേ ഇതിൽ കൊണ്ടുവരണം. ഉമ്മത്ത് എന്ന് പറയുന്ന, ഉമ്മ എന്ന് പറയുന്ന സാധനം ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റാണ്. അമേരിക്കക്കാർക്ക് അങ്ങനെ കൺസെപ്റ്റ് ഇല്ല. അമേരിക്കൻ സാമ്രാജ്യം എന്ന് വെച്ചാൽ വ്യാപാര ഇടപെടലുകൾ, കൊടുക്കുക വാങ്ങുക, ലാഭം അവനെടുക്കുക, ഇതല്ല സാമ്രാജ്യത്വം എന്നൊക്കെ ചുമ്മാ. ഇനി ഇസ്ലാം എല്ലാ കാലത്തും സാമ്രാജ്യത്തിൻ്റെ കൂടെയായിരുന്നു. ഇസ്ലാമിന് സാമ്രാജ്യത്വമായിട്ട് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിലേക്ക് പടയെ അയക്കുമ്പോൾ അമേരിക്കയുടെ കൂടെ നിന്നാണ് യുദ്ധം ചെയ്യുന്നത് താലിബാനും ഇസ്ലാമിസ്റ്റുകളും. ഇസ്ലാം എന്നാണ് അമേരിക്കെതിരെയായിട്ടുള്ളത്? അത് ഈ അടുത്ത കാലത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഒരു 10-20 വർഷമായിട്ടുണ്ട് മാക്സിമം. അതിനുമുമ്പ് സാമ്രാജ്യത്വ ശക്തികൾ ഇപ്പോൾ കിഴക്കൻ യൂറോപ്പുകളിലായാലും സോവിയറ്റ് യൂണിയനിലായാലും എല്ലാം കമ്മ്യൂണിസത്തെ നിഷ്കാസനം ചെയ്യുമ്പം ഇസ്ലാം അമേരിക്കയുടെ കൂടെയാണ്. എവിടെയൊക്കെ ഇസ്ലാമിന് സ്വാധീനമുണ്ടോ അവിടെയെല്ലാം കമ്മ്യൂണിസം 75,000 പേരെയാണ് ഒറ്റ ആഴ്ച കൊണ്ട്. സാംസ്കാരിക വിപ്ലവം ഇറാനിലുണ്ടായപ്പോൾ 75,000 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെയാണ് തിൻ എയറിലേക്ക് ഇവാപ്പറേറ്റ് ചെയ്ത് പോയത്. എന്തോ അമേരിക്ക യൂറോപ്യൻസ് ആണ്, അതിന് മുന്നേ വന്നിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിലൊക്കെ വലിയ 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 ഗ്രൂപ്പുകളായിട്ട് എത്തുന്നു. ആ അമേരിക്ക, ഈ ഓസ്ട്രേലിയ അതുപോലെ തന്നെ അമേരിക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ കുടിയേറിയിരിക്കുന്ന യൂറോപ്യൻസ് ആണ്. യൂറോപ്യൻസിന് ലോക രാജ്യങ്ങളിൽ, ലോക ജനതയുടെ ഇടയിൽ അവർക്ക് നിർണായകമായ മുൻതൂക്കം കിട്ടി. കാരണം സാങ്കേതിക വിദ്യ, സയൻസ്, അന്നത്തെ സയൻസ്. അതുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് ഇന്ത്യ പോലെയുള്ള ഒരു വലിയ രാജ്യത്തെ
ഇംഗ്ലണ്ട് പോലുള്ള ഒരു ചെറിയ രാജ്യം, അമേരിക്ക പോലുള്ള ഒരു വലിയ രാജ്യത്തെ ഇംഗ്ലണ്ട് പോലെ ചെറിയ രാജ്യം, ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ ലോകം സൺ നെവർ സെറ്റ് എന്നാണ് പറയുന്നത്, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമാണ്, നാല് ബ്രിട്ടീഷ് ഐലൻഡുകൾ. എങ്ങനെയാണ്? ആളുകൊണ്ടല്ല, ഇന്ത്യക്കാർ ഇത്രയും ഇന്ത്യക്കാരെന്ന് തുമ്മി അത്തരിച്ചു പോകുന്ന സാധനമുള്ളവരും ആണ് സോഫ്റ്റ്വെയർ എന്ന സാധനം. ഇന്ന് ലോകത്തിൻ്റെ ഇക്വേഷൻ നിയന്ത്രിക്കുന്നത് അറിവാണ്, ഇൻഫർമേഷനാണ്. ഏറ്റവും കൂടുതൽ ഇൻഫർമേഷനും അറിവും ഉള്ളവരാണ് ലോകം ഭരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഇവിടെ എത്ര കിടന്ന് പൊട്ടിത്തെറിച്ചാലും 8-9 രാജ്യങ്ങൾക്ക് നടുവിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന അതിജീവനത്തിനായി നിരന്തരം പൊരുതുന്ന ഒരു രാജ്യമുള്ളത്. ആരുടെ ഭാഗത്തായിക്കോട്ടെ ശരി തെറ്റുക, പക്ഷെ ആ രാജ്യം സർവൈവ് ചെയ്യുന്നു, അന്തസ്സായി സർവൈവ് ചെയ്യുന്നു. അവിടെ 20% മുസ്ലിങ്ങളാണ്, അവിടെ വളരെ ഹാപ്പിയാണ്. വളരെ ഹാപ്പി എന്ന് പറയുമ്പോൾ ദേ ആർ ഹാപ്പിയർ ദാൻ ദോസ് ഹു ആർ ഇൻ ഗാസ ആൻഡ് ബെസ്റ്റ് ബാങ്ക്. ഗാസയിലും ബെസ്റ്റ് ബാങ്കിലും ഉള്ള മുസ്ലിങ്ങളെക്കാൾ സന്തോഷത്തിലാണ് ഇസ്രായേലിലെ മുസ്ലിങ്ങൾ. അവർക്ക് പാർലമെൻറ്റ് അംഗങ്ങളുണ്ട്, സവിശേഷ അധികാരങ്ങളുണ്ട്, അവരുടെ ഭാഗത്തു നിന്ന് ഇവർക്ക് പിന്തുണ കിട്ടുന്നുമില്ല, ജനാധിപത്യമാണ്. പേടിയാണ്, അറിയാം. നിങ്ങളീ പറഞ്ഞ റിഗ്രസീവ് ലെഫ്റ്റിന് ഭയങ്കരമായ ഇസ്ലാമോ ഫോബിയുണ്ട്. ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ അവർക്ക് ഭയമാണ്, അവരതിന് പറയുന്നത് മറ്റുള്ളവർക്ക് ഇസ്ലാമിനെ ഭയമാണ്. ഞാനൊരു പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നാരെ ഇന്നാരെ ഇന്നാരെയൊക്കെ അടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ കേസ് ഞങ്ങൾ കൊടുത്തോളാം, കേസ് ഞങ്ങൾ പറഞ്ഞോളാം, സംരക്ഷിച്ചോളാം എന്ന് പറയുന്നവർ വേറെ ചില ആൾക്കാരെതിരെ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, ഓഫീസിലോട്ട് വരണ്ട എന്ന് പറയും. കാരണം എന്താണ്? അത് ശരിയാവില്ല. എന്താ ശരിയാവാത്തെ? അതവർ വളരെ വയലൻ്റ് ആവും. അപ്പം വയലൻ്റ് ആകുന്ന, ഞാൻ ഈ അടുത്തറ തന്നെ എഴുതി, വയലൻ്റ് ആകുന്നവർക്കെതിരെ മാത്രം മര്യാദക്കാരാകുക എന്ന് പറയുന്നത് നിങ്ങളും ഉള്ളിൽ വയലൻസിനെ താലോലിക്കുന്ന ആളായിട്ടാണ്. അക്രമികൾ അക്രമികളെ കണ്ട് ഭയക്കും എന്ന് പറയുന്നതാണ്. ഇപ്പോൾ റിഗ്രസീവ് ഫെമിനിസത്തിൻ്റെ കാര്യം പറഞ്ഞത്, സൗദി അറേബ്യയിലെ സ്ത്രീകൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, അവർ മുഖം മൂടി നടക്കണം, അതൊക്കെ അവരുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയുടെ ഭാഗമാണ്, അവർക്ക് അങ്ങനെ ആകാം, അതൊന്നും പ്രശ്നമല്ല. ഇവിടെ ഒരു അതായത് തുറന്ന സമൂഹങ്ങളിൽ മാത്രമാണ് ഫെമിനിസം ഉണ്ടാകേണ്ടത്, തുറന്ന സമൂഹങ്ങളിൽ മാത്രമാണ് ഈക്വാലിറ്റി ഉണ്ടാകേണ്ടത് എന്നൊക്കെയുള്ള വാദം യഥാർത്ഥത്തിൽ ഒട്ടും സഹനീയമായതല്ല. ഇത് ദേ ആർ അഫ്രൈഡ്, അല്ലാതെ എന്താ പറയാൻ കഴിയുക? അവർക്ക് അതിനെതിരെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള സ്കോപ്പ് ഇല്ല. കേരളത്തിലെ ആയാലും ഇന്ത്യയിലെ ആയാലും റിഗ്രസീവ് ലെഫ്റ്റിൻ്റെ പ്രശ്നം ഇസ്ലാമോ ഫോബിയാണ്. പക്ഷേ അവർ നേരെ തിരിച്ച് ബാക്കിയുള്ളവരെ ആക്രമിക്കാനായിട്ടാണ് ഇസ്ലാമോ ഫോബിയ. ആക്ച്വലി ദേ ആർ അഫ്രൈഡ് ഓഫ് ഇസ്ലാം, ലിറ്ററലി, ഫിഗറേറ്റീവ്ലി, ഇൻ ഓൾ ഏറ്റീവ്ലി. അത് കാണുമ്പോൾ അറിയാം. ഇപ്പോൾ സർവശക്തനായ ഭരണാധികാരി കേരളത്തിലുണ്ട്, അദ്ദേഹത്തിൻ്റെയൊക്കെ അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും വളരെ ഇതായിട്ട് തീരുമാനമെടുക്കാൻ കഴിയും. പക്ഷേ ചില ഭാഗങ്ങൾ വരുമ്പോൾ അദ്ദേഹം നിന്നുപോകും, ഒരു രക്ഷയില്ല. അതായത് ബീഫിനെതിരെ അവകാശമുണ്ട് എന്നാണ് പറഞ്ഞത്. ജല്ലിക്കെട്ടിൻ്റെ കാര്യം പറഞ്ഞത്, ജല്ലിക്കെട്ട് രണ്ട് കാര്യങ്ങൾ, ഒന്ന് ആ മൃഗങ്ങളെ നമ്മൾ പീഡിപ്പിക്കുന്നുണ്ട്, ഈ പീഡിപ്പിക്കുന്ന മൃഗങ്ങൾക്കെതിരെ മൃഗപീഡനം, അതനുസരിച്ച് നിയമപരമായിട്ട് തന്നെ അത് തെറ്റാണ്, കാരണം നമുക്കങ്ങനെ ഒരു നിയമമുണ്ട്. ഇപ്പം നിങ്ങൾ നിയമത്തിൻ്റെ ലോയുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു നിയമവിരുദ്ധത അവിടെ നടക്കുന്നു, മൃഗങ്ങൾക്കെതിരെയുള്ള പീഡനം നടക്കും. അതേസമയം ബീഫിൻ്റെ കാര്യത്തിൽ ഈ മൃഗങ്ങളെ നമ്മൾ എഡിബിളായിട്ടുള്ള സാധനമാണ്, നമ്മൾ എഡിബിളായിട്ട് ഒന്നിൽ പശുവിനെ കൊന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും കൊല്ലും, താല്പര്യമുള്ളവർക്ക് ആഹാരം, അതൊരു പർട്ടിക്കുലർ. ഒരിക്കലും നമ്മൾ നമ്മുടെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽച്ച് കവിനെ കൊല്ലാൻ പാടില്ല എന്നുള്ള, പാലൂട്ടി അല്ലെങ്കിൽ പ്രസവിച്ച് പാല് ഉൽപ്പാദിപ്പിക്കുന്ന മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല എന്നുള്ള, പ്രസവിച്ച് പാല് ഉൽപ്പാദിപ്പിച്ച് ഉപയോഗശൂന്യമായ കന്നുകാലികളെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും വ്യക്തമായ ധാരണയില്ല. അവയെ മാംസത്തിനായിട്ട് ഉപയോഗിക്കുക, ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുക, കുറഞ്ഞ അളവിൽ ഭക്ഷണം കിട്ടുക എന്നുള്ളത് നിയമവിരുദ്ധമായ കാര്യമല്ല. അതേസമയം ഇത് നിങ്ങൾക്ക് ചിലർക്ക് ഒഴിവാക്കാൻ പോലും കഴിയത്തില്ല, കാര്യം വളരെ കുറഞ്ഞ അളവിൽ ഭക്ഷണം കിട്ടുന്ന ഒരു സാധനമാണ്, അതുകൊണ്ടാണ് അവർക്ക് ചെയ്യാനുള്ളവർക്ക് അതിനുള്ള അവകാശമുണ്ട് എന്നുള്ള വാദം. രണ്ടാമത്തെ ജല്ലിക്കെട്ടിൽ അവശ്യം ഒഴിവാക്കാവുന്ന ഒരു ക്രൂരതയും തിന്മയാണ്. ഒന്ന്, അത് മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരതയാണ്. രണ്ട്, ആ ജല്ലിക്കെട്ടിൽ കൊല്ലപ്പെടുന്നത് മിക്കവാറും മനുഷ്യരാണ്. എല്ലാവരും കൊല്ലപ്പെടണമെന്നില്ല, ചിലർ കഴുത്തൊടിഞ്ഞ്, ചിലർ നട്ടലിന് പരിക്കേറ്റ് ജീവച്ഛവങ്ങളായിട്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ തമിഴ്നാട്ടിലുണ്ട്. ഇതെല്ലാം തന്നെ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആൾക്കാരാണ് ഇതിന് പോകുന്നത്. ഈ പറഞ്ഞ ഉയർന്ന ഘട്ടത്തിലുള്ള അല്ല നിലയിലുള്ള ആൾക്കാരൊന്നും ഇതിൽ പങ്കെടുക്കാറില്ല. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരല്പം സുഖത്തിനും ഒരു ഉന്മാദത്തിനും ഒരു രസത്തിനുമാണ്, ഒരു സ്പോർട്സായിട്ടാണ് എടുക്കുന്നത്. ഇതല്ലാതെ എത്രയോ ആൾട്ടർനേറ്റീവ് സ്പോർട്സ് അവിടെ അവൈലബിൾ ആണ്. ഭക്ഷണ കാര്യം പോലെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല ജല്ലിക്കെട്ട് കണ്ട് ഉന്മാദം അല്ലെങ്കിൽ സുഖം ഉണ്ടാക്കാമെന്നത്. അപ്പം സംഗതി പുറമേ നോക്കുമ്പോൾ ഒരേപോലെയാണെങ്കിലും ഇതിനകത്തുള്ള ഉള്ളടക്കങ്ങൾ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ജല്ലിക്കെട്ട് എന്ന് പറയുന്ന
ഒഴിവാക്കാൻ കഴിയുന്ന വിനോദത്തിനായി മനുഷ്യരെയും മൃഗങ്ങളെയും പീഡിപ്പിക്കുന്ന ഒരു കാര്യത്തെ എതിർത്തത്. മറ്റത് ഞാൻ പറഞ്ഞത് മിൽച്ചിക്കാവിനെ കൊല്ലാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്. അതാണ് നിർദ്ദേശ തത്വത്തിലുള്ളത്. നിയമം അല്ല ഞാൻ പറഞ്ഞത്, നിർദ്ദേശ തത്വത്തിലുള്ളത്. അസിം, അത് കഴിഞ്ഞു വരുന്ന കന്നുകാലികളെ നിങ്ങൾ എന്ത് ചെയ്യും? അതൊരു ഒരു ചോദ്യമാണല്ലോ. മാത്രമല്ല അതിൻ്റെ അതിൻ്റെ മാംസം കഴിക്കുന്ന നിങ്ങൾക്ക് വേറെ മൃഗങ്ങളെ കൊല്ലാം, പോത്തിനെ കൊല്ലാം, പശുവിനെ കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞത് എന്താ അർത്ഥമുള്ളത്? പോത്തിന് ജീവനില്ലേ? അപ്പോൾ അവിടെ അങ്ങനെ ഒരു തീരുമാനം ക്രിട്ടിക്കലാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ അവിടെ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇതിന് അനുകൂലമായിട്ടും ഇതിന് പ്രതികൂലമായിട്ടും. ഓക്കെ, ഇത് കുറേ ചോദ്യങ്ങളുണ്ട്. എല്ലാത്തരം ചിന്തകളും തുടക്കത്തിൽ ന്യൂനപക്ഷവും പിന്നീട് ഭൂരിപക്ഷമായി തീരുമ്പോൾ സാർ ചൂണ്ടിക്കാണിച്ച ഫാസിസം കൈവരിക്കുന്നു. വ്യക്തികൾ സംഘടിത രൂപമായി മഹാപ്രസ്ഥാനങ്ങളാവുകയും പ്രസ്ഥാനങ്ങളെ നയിക്കുന്നവർ ഏകാധിപതികളായും മാറുകയും ചെയ്യുന്നു. ചരിത്രം ഇതിനെയാണ് കാണുന്നത്. അഹിംസ പറഞ്ഞ ബുദ്ധന്റെ അനുയായികൾ സംഘടിതമായപ്പോൾ കൂട്ടക്കുരുതികൾ നടത്തുന്ന കാഴ്ചകൾ കാണുന്നു. ഇത്തരം പേക്കൂത്തുകളെ എങ്ങനെ പരിഹരിക്കും? ഈ ഫാസിസം എന്നുള്ള വാക്ക്, ഫാസിസ്റ്റ് വിരുദ്ധ സമരം എന്നൊക്കെ നമ്മൾ കേരളത്തിൽ വലിയ വാചാടവുമായിട്ട് പറയാറുണ്ട്. അപ്പം ഞാനത് എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. അതായത് ഒരു നിലക്കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഫാസിസ്റ്റിനെ കാണാൻ കഴിയും എന്നുള്ള അവസ്ഥയിലും ഫാസിസ്റ്റുകളെ ഒപ്പം കൂട്ടി ഫാസിസ്റ്റുകൾക്കെതിരെ ഫാസിസ്റ്റുകൾ നടത്തുന്ന സമരമാണ് കേരളത്തിലെ ഫാസിസ്റ്റ് വിരുദ്ധ സമരം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഫാസിസം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു മനുഷ്യൻ്റെ ജനാധിപത്യപരമായ അവകാശ അധികാരങ്ങളും ഒരു മനുഷ്യൻ്റെ നിലയിലുള്ള അവകാശ അധികാരങ്ങൾ കവരുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ശക്തികൾ. അവർ സമഗ്ര ആധിപത്യത്തിലേക്ക് പോകണമെന്ന് തന്നെ ഇല്ല. അവരെ ചെറിയ പോക്കറ്റുകളിൽ സമഗ്രാധിപത്യം ഉണ്ടായാൽ മതിയാകും. ഇന്ത്യ മുഴുവൻ കാൽക്കീഴിലാക്കുന്ന ഒരു ശക്തിയെ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഗുരുവായൂരിലൊരു പ്രശ്നം ഉണ്ടാവണമെന്നില്ല. കാരണം ഗുരുവായൂർ ഒരു ലോക്കൽ വ്യവസ്ഥ ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ ഭർത്താവും ഫാസിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഫാസിസം അവിടെ അനുഭവിക്കുകയാണ്. പുറത്തുള്ള സമൂഹത്തിൽ ആരും ഫാസിസ്റ്റുകളല്ല, കൂട്ടുകാരെല്ലാം നല്ലതാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നല്ലതാണെങ്കിൽ നിങ്ങൾ ഫാസിസത്തിൻ്റെ ഇരയാകുകയാണ്. കാര്യം മനുഷ്യനെ സംബന്ധിച്ചോളം ഈ ആഗോളതലത്തിലുള്ള ഫാസിസം, ദേശീയ തലത്തിലുള്ള ഫാസിസം, സംസ്ഥാന തലത്തിലുള്ള ഫാസിസം, പഞ്ചായത്ത് തലത്തിലുള്ള ഫാസിസം, ഇതിൽ ഏറ്റവും കൂടുതൽ അവന് പ്രശ്നം ഉണ്ടാവുക അവൻ ആദ്യം കാണുന്നത് പഞ്ചായത്ത് തലത്തിലുള്ള ഫാസിസമായിരിക്കും, അല്ലെങ്കിൽ വാർഡ് തലത്തിലുള്ള ഫാസിസമായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലുള്ള ഫാസിസമായിരിക്കും. അപ്പോൾ ഫാസിസത്തിനെ ഓരോരോ കള്ളികളിൽ പെടുത്തിക്കൊണ്ട് കുറേ ഫാസിസ്റ്റുകൾ വേറെ കുറേ ഫാസിസ്റ്റുകൾക്കെതിരെ നടത്തുന്ന സമരത്തെയാണ് നമ്മൾ ഫാസിസ്റ്റ് വിരുദ്ധ സമരം എന്ന് പറയുന്നത്. ഒരാശയം എന്ന നിലയിൽ ജനാധിപത്യ സമൂഹം തിരസ്കരിക്കേണ്ട ഒന്നാണ് ഫാസിസം. അത് അപരനോടുള്ള കരുതലുണ്ടാവണം, അവൻ്റെ ജനാധിപത്യപരമായ അവകാശങ്ങളും അധികാരങ്ങളും അംഗീകരിക്കാനായിട്ടുള്ള മനസ്സുണ്ടാവണം. അതൊരു സെറിബ്രൽ പ്രോസസ്സിലൂടെ സാധിക്കുകയുള്ളൂ. അല്ല, ഒരു ഫാസിസ്റ്റ് വേറൊരു ഫാസിസ്റ്റിനെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഫാസിസ്റ്റ് ഫാസിസ്റ്റ് അല്ലാതാവുകയല്ല, മറിച്ച് തൻ്റെ ഫാസിസത്തിന് മൂർച്ച കൂട്ടുകയാണ് ചെയ്യുക. ഇവർക്ക് രണ്ടുപേർക്കും സമരം നടത്താനായിട്ട് കൂടുതൽ കൂടുതൽ ഞങ്ങൾ ഫാസിസ്റ്റിനെ എതിർക്കുന്നു, ഞങ്ങൾ ഫാസിസ്റ്റിനെ എതിർക്കുന്നു, ഈ മത്സരം ത്തിന് വീര്യം കൂട്ടുന്നു എന്നല്ലാതെ നമ്മളൊരു മനോഭാവമാണ്. ഫാസിസ്റ്റ് വിരുദ്ധത എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു മനോഭാവമാണ്. അതൊരു സാമൂഹിക വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. റാലികൾ നടത്തിയത് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിരന്തരമായി ഏതെങ്കിലും വിഭാഗങ്ങളെ അപഹസിച്ചത് കൊണ്ടോ വലിയ ഗുണമുണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ച രണ്ട് കാര്യങ്ങൾ, എന്താണ് പശുവിനെ അനുകൂലിക്കാൻ കാരണം, എന്താണ് ജെല്ലിക്കെട്ടിന്, ഇത്തരത്തിലുള്ള ഒരു ബോധവും തിരിച്ചറിവും ഉണ്ടായി കഴിഞ്ഞാൽ കാര്യങ്ങൾ സുഗമമായിട്ട് പോകും. ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിലും പറഞ്ഞതാണ് ഈ എങ്ങനെയാണ് യൂറോപ്പിൽ ദേശീയ വലിയ വലിയ ലോകയുദ്ധങ്ങൾ ചെയ്ത യൂറോപ്പിൽ, ദേശീയതയുടെ പേരിൽ ലോകയുദ്ധങ്ങൾ ചെയ്ത യൂറോപ്പിൽ എങ്ങനെയാണ് നെതർലൻഡ്സിലും ബെൽജിയത്തിലും ചെല്ലുമ്പോൾ നിങ്ങൾ ഒരു കസേരയിൽ ഇരിക്കുന്ന ആൾ നെതർലൻഡ്സിലും മറ്റേ ആൾ ബെൽജിയത്തിലും ഇരിക്കുകയും അതിൻ്റെ നെതർലൻഡ്സിനും ബെൽജിയത്തിനും ഇടയിലുള്ള അന്താരാഷ്ട്ര അതിർത്തി നിങ്ങളുടെ മേശയുടെ അടിയിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ ദേശീയതയുടെ മേരിൽ വലിയ വൻ യുദ്ധങ്ങൾ ചെയ്ത രാജ്യങ്ങൾക്ക് ഈ തിരിച്ചറിവ് വന്നത് എങ്ങനെയാണെന്ന്, അത്തരത്തിലുള്ള തിരിച്ചറിവുകളാണ് ഒരു സമൂഹത്തിലുണ്ടാവുക. അത് ജ്ഞാനോദയത്തിൻ്റെ, സയൻസിൻ്റെ, യുക്തിബോധത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ തിരിച്ചറിവുകളാണ്. അല്ലാതെ പരസ്പരം നിന്ന് വലിയ വലിയ റാലികൾ നടത്തി പരസ്പരം തേജോവധം ചെയ്യുകയും അപഹസിക്കുകയും ചാപ്പയടിക്കുകയും ചെയ്തുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് ഗുണകരമാണ്, കാര്യം നിങ്ങൾ പോരാളികൾ എന്ന രീതിയിൽ അറിയപ്പെടും. നിങ്ങൾക്കതുകൊണ്ട് നേട്ടം ഉണ്ടാവും, അധികാരം കിട്ടും, സമ്പത്ത് കിട്ടും. പക്ഷെ സമൂഹത്തിന് വലിയ നേട്ടമൊന്നും ഉണ്ടാവില്ല. സമൂഹം അരക്ഷിതമായിട്ട്, സംഘർഷഭൂമിയായിട്ട്, വർഗീയത്തിൻ്റെ, വർഗീയതയുടെ വിളനിലമായിട്ട് നിലകൊള്ളും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഭക്തിയും വിശ്വാസങ്ങളൊക്കെ അവിഭാജ്യ ഘടകങ്ങളായ ക്ലാസിക്കൽ കലകളെ യുക്തിവാദം നോക്കിക്കാണുന്നത് എങ്ങനെയാണ് ആസ്വദിക്കുന്നത്? കല യഥാർത്ഥത്തിൽ മതം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്, ഭക്തി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. കലയെന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് നിങ്ങളെങ്ങനെയാണ് ഒരു ആക്രിക്കടയിൽ പോയിരിക്കുന്ന നിങ്ങൾക്ക് അത് സുന്ദരമല്ല എന്ന് തോന്നുന്നത്, ഒരു ബുക്ക് സ്റ്റോളിലോ ബേക്കറിയിലോ പോകുമ്പോൾ സുന്ദരമാണെന്ന് തോന്നുന്നത്, നിങ്ങൾ മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, നിരീശ്വരവാദി ആവട്ടെ, നിങ്ങളുടെ മസ്തിഷ്കത്തിൽ സിമ്മട്രി എന്ന് പറയുന്ന
ഒരു ഡാറ്റകളുടെ അടുക്കിയ ഡാറ്റകൾ നിങ്ങളുടെ മസ്തിഷ്കം നല്ലത് എന്ന് കാണുന്നതുകൊണ്ടാണ് ഈ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരാക്രിക്കടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ല വൃത്തിയും സൗന്ദര്യവും ഇങ്ങനെ അതുപോലെ തന്നെ സംഗീതവും ഒക്കെ തന്നെ അടുക്കുകളും ഓരോരോ നമ്മുടെ മസ്തിഷ്കം അംഗീകരിക്കുന്ന പാറ്റേണുകളാണ് നമുക്ക് ആസ്വാദ്യകരമായ അനുഭവങ്ങളായി മാറുന്നത് എന്തുകൊണ്ടാണ് കാക്കോഫോണി കാക്കോ മീൻസ് ബാഡ് ഫോണി മീൻസ് സൗണ്ട് മോശം ശബ്ദങ്ങൾ നിങ്ങൾക്ക് സംഗീതമായി തോന്നാത്തതും ഒരേ ആവൃത്തിയിൽ ഇടപെട്ടുകൊണ്ടുള്ള നിമ്നോന്നതകളുള്ള ശബ്ദങ്ങൾ ആവൃത്തിയിലുള്ള കംപ്രഷൻസ് വേർഡ്സ് സൗണ്ട് വേർഡ്സ് നിങ്ങൾക്ക് സംഗീതമായിട്ട് തോന്നും അത് ഏത് പാട്ട് ഏത് ശബ്ദത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാം എന്ത് വേണമെങ്കിലും ആസ്വദിക്കാം ഇപ്പോൾ വിശക്കുന്നല്ലോ എനിക്ക് വിശക്കുന്നല്ലോ എന്ന് വേണമെങ്കിൽ പാടാം അത് മാറ്റിയിട്ട് വടക്കും നാഥ വടക്കും നാഥ എന്ന് പാടാം അല്ലെങ്കിൽ രോഗം മുഴുവൻ സൗഖ്യമാക്കിയിടുവാൻ വൈദ്യരെ ഉടനെ വിളിക്കണമേ എന്നൊരു പാട്ട് വേണമെങ്കിൽ ലോകം മുഴുവൻ സുഖം പകരാൻ സ്നേഹദീപമേ നയിച്ചാലും എന്ന് പാടാം അത് പാടും ഇനി ഈ ലാംഗ്വേജ് മൊത്തം കളഞ്ഞിട്ട് നിങ്ങളത് അറബിയിൽ പാടിയാലും നിങ്ങളുടെ മസ്തിഷ്കം അതേ കണക്കിന് അതോട് താതാമ്യം പ്രാപിക്കും അതിനകത്ത് ഉപയോഗിക്കുന്ന വരികളോ അർത്ഥങ്ങളോ അല്ല മറിച്ച് ഒരു പ്രത്യേക ശബ്ദ ക്രമീകരണത്തോട് മസ്തിഷ്കം പ്രതികരിക്കുന്ന രീതിയിൽ നിന്നുണ്ടാവുന്ന അനുഭവമാണ് നിങ്ങളെ മ്യൂസിക് ആസ്വദിക്കാൻ പ്രേരിപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് അതിനകത്ത് ഇസ്ലാം കയറ്റാം അതിനകത്ത് ഹിന്ദു കയറ്റാം കമ്മ്യൂണിസം കയറ്റാം അതിനകത്ത് എന്ത് വേണം നിരീശ്വരവാദവും കയറ്റാം ഒരു പ്രശ്നമില്ല അത് ഭക്തിയും കലയുമായിട്ട് ഒരു ബന്ധവുമില്ല കല ഉപയോഗിച്ചുകൊണ്ട് ഭക്തി പ്രചരണം നടത്തുന്നതിൽ മതങ്ങൾ വിജയിക്കാറുണ്ട് എന്നുള്ളത് മാത്രം കണ്ടാൽ മതി സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ മതത്തെക്കാൾ പ്രധാനം അവിടെ ജനസംഖ്യയിലെ കുറവല്ലേ യഥാർത്ഥത്തിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെക്കാൾ ജനസംഖ്യ കുറവുള്ള പല രാജ്യങ്ങളിലും വളരെ മോശമാണ് കാര്യങ്ങൾ ജനസംഖ്യ കുറവ് എന്ന് പറയുന്നത് സാമൂഹ്യപരമായിട്ടുള്ള സുരക്ഷയ്ക്കും വെൽഫെയറിനും ഒരു ഘടകമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ജനസംഖ്യ കുറയുന്നത് കൊണ്ട് മാത്രം ആ രാജ്യത്ത് സമൃദ്ധിയും പല മൗണ്ടേനിയൻസ് മൗണ്ടെയിൻ റീജിയനിലുള്ള പല രാജ്യങ്ങളിലും ആളുകളെ ഇല്ല പക്ഷെ അവിടെയൊക്കെ ഇപ്പോഴും ജീവിതം വളരെ ഗോത്രകാലഘട്ടത്തിന് സമാനമായിട്ടുള്ള ജീവിതമാണല്ലോ ഡെൻസിറ്റി തന്നെ എടുത്തു നോക്കുക ജപ്പാനിൽ എന്താ ഹൈ ഡെൻസിറ്റിയാണ് ജപ്പാനിൽ അടിപൊളിയാണ് ജീവിതം ഭയങ്കര ഡെൻസിറ്റി ജനസംഖ്യയാണ് ജപ്പാൻ അപ്പം ഞാൻ പറഞ്ഞത് ഈ സമാധാനത്തിനും സുരക്ഷയ്ക്കും ജനസംഖ്യ ഒരു വലിയ ഘടകം തന്നെയാണ് പക്ഷേ ദാറ്റ്സ് നോട്ട് ദ ഓൺലി റീസൺ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അതിൽ മതനിരാശ ഒന്നാണ് മതനിരാശ ഉണ്ടാകുമ്പോൾ എന്താണ് ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടാവും ആദ്യം ആണും പെണ്ണും തമ്മിൽ ഞാൻ ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഇവിടെ ഇങ്ങനെ ടൂറിസ്റ്റുകൾ ഇറങ്ങുന്നത് അവർ കൊച്ചിനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ആണ് പുരുഷന്മാർ കൊച്ചിനെ എടുത്ത് ഇങ്ങനെ തോളയിൽ ഒരു ഒരു പൊക്കണം ഉണ്ടാക്കി അതിനകത്ത് ഇട്ടേക്കും സ്ത്രീകൾ കുറേ അടിപൊളിയായിട്ട് നടന്നു വരും പുരുഷന്മാരുടെ കയ്യിലാണ് കൊച്ചിരിക്കുന്നത് എപ്പോഴും അവർ അങ്ങനെയാണ് കാണുന്നത് ഇവിടെ നേരെ തിരിച്ച് കൊച്ചിനെ എടുക്കത്തു പോലുമില്ല അല്ലെങ്കിൽ ആ ഒരു ഗോത്രീയമായിട്ടുള്ള പ്രാചീനമായിട്ടുള്ള ഈ സാധനം ഈ സോഫ്റ്റ്വെയർ ഇതൊന്നും മാറുന്നില്ല അത് കോർപ്പറേറ്റ് ആയാലും പോലീസ് ഓഫീസറായാലും കോളേജ് അധ്യാപനായാലും അത് മാറുന്നില്ല അത്തരത്തിലുള്ള ചില മാറ്റങ്ങളും തിരിച്ചറിവുകളും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുണ്ടായിട്ടുണ്ട് ലിംഗനീതി അവിടെ ഞാൻ സ്വീഡനിൽ തന്നെ പറഞ്ഞു അവിടെ സ്ത്രീക്ക് സ്ത്രീയെ വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിക്കാൻ സാധിക്കില്ല സ്വീഡനിൽ അത് ക്രിമിനൽ കുറ്റമാണ് പക്ഷെ സ്ത്രീക്ക് വേണമെങ്കിൽ ചെയ്യാം അത് അവളുടെ സ്വാതന്ത്ര്യമാണ് ആ തലത്തിലേക്കാണ് കാര്യങ്ങൾ അതൊന്നും ജനസംഖ്യ കുറഞ്ഞത് കൊണ്ട് മാത്രം ഉണ്ടായ കാര്യങ്ങൾ തുറന്ന ജയിലുകളാണ് നെതർലൻഡ്സിൽ ജയിലുകൾ അടച്ചു പൂട്ടുന്നു എത്ര ജയിലുകളാണ് എനിക്ക് എൻ്റെ ഒരു കണക്ക് ഞാൻ എടുത്തറ വായിച്ചു ജയിലുകൾ ആവശ്യമില്ല അവിടെ മതവും ആവശ്യമില്ല അത് വളരെ രസമല്ലേ മതവും ആവശ്യമില്ല ജയിലുകളും ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ല എത്തീസം കൊണ്ടാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഇതെല്ലാം നേടിയെന്ന് ഞാൻ പറഞ്ഞില്ല അതൊരു കാരണമാണ് പ്രമുഖ ഒറ്റ കാരണത്തിൽ ഞങ്ങൾ ഒരിക്കലും പല ബഹുവിധ കാരണങ്ങളാണുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണിത് പ്രണയം കവിത ആധുനിക ചിത്രകലകാരൻ യുക്തിപരമായ ശാസ്ത്രീയ വിശകലനം ചെയ്യുമ്പോൾ അതിൻ്റെ സൗന്ദര്യം ചോർന്നു പോവില്ല അല്ലെങ്കിൽ തീവ്രത കണ്ടുപോകും പൊതുവെ യുക്തി ഇന്ത്യ ശാസ്ത്രം കലാപരമാശന തരാമെന്ന് കുറഞ്ഞു പോകും ഞാൻ ഈ കലാപരമായ കുറേ മൂല്യങ്ങളുള്ള കുറേ കൃതികൾ എഴുതുന്നതായിരിക്കും ഉടനെ ഈ കല ആസ്വദിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ യുക്തി കൊണ്ടാണ് യുക്തി ബോധം ഇല്ല എങ്കിൽ കല ഉണ്ടാവില്ല കല കല എങ്ങനെ നിങ്ങൾ ആസ്വദിക്കുന്നത് അതിനൊരു സവിശേഷമായിട്ടുള്ള യുക്തിയുണ്ട് ഒരു ഷെയ്ഡാണത് അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഒരു മന്ദബുദ്ധിയുടെ മുന്നിൽ ഒരു പിക്കാസോയുടെ പെയിൻറ്റിംഗ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവനത് വലിച്ചു കീറും ഒരു കൊച്ചുകുട്ടിയുടെ മുന്നിൽ ഒരു പിക്കാസോ പെയിൻറ്റിംഗ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവനതൊന്നുമല്ല അവനൊരു കളർ കോമ്പിനേഷൻ മാത്രമാണ് അതിൻ്റെ അർത്ഥങ്ങളും ആന്തരിക അർത്ഥങ്ങളും സൗന്ദര്യപരമായിട്ടുള്ള നിർദ്ദേശങ്ങളും അംഗീകരിക്കണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവും അത് വിചിന്തനം ചെയ്യാനുള്ള യുക്തിബോധം ഉണ്ടായിരിക്കും യുക്തിബോധവും ആസ്വാദനവും രണ്ടും രണ്ടാണ് യുക്തിബോധം എന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ അതൊക്കെ വളരെ പ്രാചീനമായ ചിന്താരീതിയാണ് അതൊക്കെ തെറ്റാണ്
അതുപോലെ തന്നെ സയൻസ് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ കലാബോധം കുറഞ്ഞു പോകും, സൗന്ദര്യബോധം കുറഞ്ഞു. 100% തെറ്റാണ്. സയൻസ് എത്ര അധികം സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്വേഷണ മാർഗമാണ്, അതൊരു പ്രോസസ്സിങ് വേ ആണ്. അത് കോളറിജ് തന്നെ പറയുന്നുണ്ട്, വില്ലിങ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ്. ഒരു കല കാണാൻ പോകുമ്പോൾ ഈ തലച്ചോറ് മാറ്റി വെച്ചിട്ടാണ്, അല്ല അതിനകത്ത് സാമാന്യ യുക്തിയും ലോജിക്കും ഒന്നും നോക്കുന്നില്ല. പുലിമുരുകനായിട്ട് വരുമ്പോൾ ഇയാൾക്ക് എങ്ങനെ ഇത്രയും പൊങ്ങാൻ കഴിയുന്ന, 56 വയസ്സുണ്ടോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ കൈയടിക്കും. കല ആവശ്യപ്പെടുന്ന ചില യുക്തിപരമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്, അത് കലായുക്തിയാണ്. ആ യുക്തി ഇല്ലെങ്കിൽ കല ആസ്വദിക്കാനേ പറ്റില്ല. അതാണ് ഈ പറഞ്ഞ മന്ദബുദ്ധികൾക്കോ കൊച്ചുകുട്ടികൾക്കോ പലതും ആസ്വദിക്കാൻ പറ്റില്ല. പല കണ്ടില്ല, ചില പെയിന്റിങ്ങുകളൊക്കെ കൊണ്ടു വെക്കുമ്പോൾ ഇതെങ്ങനെ ഇത്ര ഇത്ര കോടി രൂപ വന്നതെന്ന് നിനക്കറിയില്ല. കാരണം എന്താണ്, അതിൻ്റെ യഥാർത്ഥ മെരിറ്റ് തിരിച്ചറിയാനായിട്ടുള്ള ആ കലായുക്തി നിങ്ങൾക്കില്ല. യുക്തി ഇല്ലാത്തതുകൊണ്ടാണ് കലാസ്വാദനം തടസ്സപ്പെടുന്നത്, യുക്തി നേരെ തിരിച്ചാണ്. മതം കൃത്യമായി പഠിക്കാത്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത്രയും സമയം ലാഭിക്കാം, ഊർജം ലാഭിക്കാം, പണം ലാഭിക്കാം. പൂർണ്ണമായി മറ്റൊരു വിഷയം, എന്താണ് മെൻ്റലിസം? ഇത് ശാസ്ത്രീയമാണോ? ശാസ്ത്രീയമാണ്. അത് മറ്റുള്ളവരുടെ മനസ്സ് നമുക്ക് വായിക്കാൻ കഴിയുക, ആ ഒരു കല കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യുക, അത് ട്രെയിൻ മിസ്സാകും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയ ചോദ്യം. അപ്പം ഇന്ത്യയെ വിദേശികൾ വിളിക്കുന്നത് ഇന്ത്യ എന്നാണ്, നമ്മൾ ഭാരതം എന്ന് വിളിക്കുന്നു, ഇതിൻ്റെ യുക്തി എന്താണ്? അതായത് ഇന്ത്യ എന്നും ഭാരതം, നമ്മുടെ ഭാരതം എന്നുള്ള ഒരു സംസ്കൃത വാക്കിൻ്റെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഇന്ത്യ എന്നുള്ള സാധനം ഉൾപ്പെടുത്തിയത് അംബേദ്കറെ പോലെയുള്ള ആൾക്കാരുടെ ഒരു നിർബന്ധത്തിൻ്റെ, നെഹ്റുവും അംബേദ്കറും ഒക്കെ എന്നാണ്. അപ്പോൾ ഇന്ത്യ അതർവൈസ് ഭാരത് എന്നുള്ള സാധനം ഒരു കോംപ്രമൈസ്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ആക്ച്വലി എ ചെയിൻ ഓഫ് കോംപ്രമൈസസ്, അങ്ങനെയൊക്കെ ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റും. അല്ല, ട്രെയിൻ്റെ കണക്ക്, ഒരു 10 പൈസ വളർത്ത് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ജനാധിപത്യത്തിൽ ഇത്തരത്തിലുള്ള അപഹാസ്യമായിട്ടുള്ള ഒരുപാട് കോംപ്രമൈസുകൾ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ആഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത്, 15th. അപ്പോൾ സർവ അലുക്കുലുത്തുകളെയും പരിഗണിക്കേണ്ടി വരും. അതൊരു ജനാധിപത്യപരതയാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കണക്ക്, ഗ്രൂപ്പ് അടി അവരുടെ വേദികളൊക്കെ തകർന്നു വീഴുന്നതാണ്. ഒരു 10-90 പേര് ഇവിടെയും 9 പേര് അവിടെയും. അപ്പോൾ അത് ജനാധിപത്യമാണ്. എല്ലാവരും കിടന്ന് വഴക്കുണ്ടാക്കട്ടെ, പറയട്ടെ, കാര്യങ്ങൾ പറയട്ടെ. അപ്പോൾ അങ്ങനെ വരുന്ന കോംപ്രമൈസ് ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ ഗ്രന്ഥമാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടനയിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് ചില കൊടുക്കൽ വാങ്ങലുകൾ, തർക്കങ്ങൾ, നല്ലതാണ് തർക്കങ്ങൾ, സംവാദങ്ങൾ നല്ലതാണ്. അല്ലാതെ ഒരാൾ പറയുന്നു എല്ലാവരും അനുസരിക്കുന്നു അങ്ങനെയല്ല. തർക്കങ്ങൾ ഉണ്ടാകട്ടെ, പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള രീതിശാസ്ത്രമുണ്ട്. ഇന്ത്യയെ വിദേശികൾ വിളിക്കുന്നു, ശാസ്ത്രം സാമൂഹ്യ മാറ്റത്തിന് എന്ന ആശയം മുന്നോട്ട് വെച്ച സംഘടനയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അതിനെ വിമർശിക്കുന്നത് എന്തുകൊണ്ട്? മതനിരാശത്തിലൂടെ സാമൂഹ്യം ഉണ്ടാകുന്നതിനെ പറ്റിയുള്ള ഒരു പ്രഭാഷണം ശാസ്ത്ര സാഹിത്യ യുവസമിതിക്ക് വേണ്ടി ഫ്രീ ആയിട്ട് നടത്തി തരാമോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പ്രഭാഷണത്തിനും പൈസ വാങ്ങിച്ചിട്ടില്ല. നിങ്ങൾ ഫ്രീ ആണ്. ഞാൻ ഒരു 900 പ്രഭാഷണമെങ്കിലും, ഒരു 900, യെസ് ഓക്കെ റൈറ്റ്. ജനസംഖ്യാ സ്ഫോടനത്തിനെതിരെ ഈ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ പല നെഗേഷൻ ഓഫ് സയൻസ് എന്നുള്ള അതൊന്ന് കണ്ടു നോക്കൂ. സയൻസ് പ്രിസ്ക്രിപ്റ്റീവായിട്ടുള്ള ഒരു സാധനമാണ്. എന്താണെന്ന് വിശദീകരിക്കുക, എക്സ്പ്ലെയിൻ ചെയ്യലാണ് സയൻസ് നടത്തുന്നത്. എങ്ങനെ വേണം എന്ന് സയൻസ് പറയുന്നില്ല. നിങ്ങൾക്ക് ജനസംഖ്യ നിയന്ത്രിക്കണമെങ്കിൽ ഇന്ന ഏറ്റവും നല്ല മാർഗം സയൻസ് നിങ്ങൾക്ക് തരും. അല്ലാതെ ജനസംഖ്യ നിയന്ത്രിക്കണം എന്ന് സയൻസ് പറയത്തില്ല. അത് നമ്മളുടെ മൊറാലിറ്റി, നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അവബോധം, നമ്മുടെ കൾച്ചറൽ സോഷ്യൽ ക്ലൈമറ്റ്, അതനുസരിച്ച് ശാസ്ത്രം ഉപയോഗിക്കുകയാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് മോറലി, എത്തിക്കലി, പൊളിറ്റിക്കലി ന്യൂട്രലാണ്. അല്ല, ശാസ്ത്രം നമുക്ക് ഏത് കാര്യവും ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ സഹായിക്കുന്ന ഒരു രീതിയാണ് ശാസ്ത്രം. സപ്പോസ് നിങ്ങൾക്ക് ഒരാളെ സ്നേഹിക്കണം, നിങ്ങൾക്ക് സെക്സ് ചെയ്യണം, നിങ്ങൾക്ക് ഒരാളെ കൊല്ലണം, നിങ്ങൾക്കൊരു കവിത എഴുതണം, ഇതിനെല്ലാം ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രീയമായി ചെയ്യുക എന്നുള്ളതാണ്. അല്ല, ശാസ്ത്രം ഈ പറയുന്നോണം എന്ത് ചെയ്യണമെന്ന് നിങ്ങളോട് പറയുന്നില്ല. അത് നിങ്ങളുടെ പൊളിറ്റിക്കൽ, മോറൽ, കൾച്ചറൽ ലാൻഡ്സ്കേപ്പിൽ ഉണ്ടാകേണ്ട തീരുമാനം. പക്ഷേ ശാസ്ത്രം അതിന് സഹായിക്കും, നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും സഹായിക്കും. ഇവിടെ ഏറ്റവും നല്ലൊരു റാലി നടത്തണമെങ്കിൽ അത് ശാസ്ത്രീയമായി നടത്തുക. അപ്പോൾ അതിനകത്ത് പ്രൊഫഷണലിസം വരും. മഴ പെയ്യിക്കണമെങ്കിലും ശാസ്ത്രം, മഴ അങ്ങനെ പെയ്യിക്കണമെന്ന് ശാസ്ത്രം പറയുന്നില്ല. അടേ, നിങ്ങൾ ഈ സിൽവർ ഐഡൈഡ് മെതറി മേഘങ്ങളെ അങ്ങനെ ചെയ്യിക്കണമെന്ന് പറയുന്നത്, പക്ഷേ അങ്ങനെ മഴ പെയ്യിക്കണമെങ്കിൽ ശാസ്ത്രം സഹായിക്കും. ഒരു പശുവിനെ കൊല്ലണം, കൊല്ലണമെന്ന് ശാസ്ത്രം പറയുന്നില്ല, പക്ഷേ ഏറ്റവും വേദനാരഹിതമായിട്ട് അതിനെ സ്റ്റണ്ണിങ് ബിഫോർ സ്ലോട്ടറിങ്, അതിൻ്റെ ആ നാഡീകേന്ദ്രത്തിലേക്ക് ആദ്യം ഒരു ബുള്ളറ്റ് കൊടുക്കുക, അതിൻ്റെ പ്രജ്ഞ നശിക്കുക, പിന്നെ അതിനെ കഴുത്തിറക്കുക, അതിന് ഏറ്റവും കുറച്ച് വേദനയാണ്. പക്ഷെ കൊല്ലണമെന്ന് ശാസ്ത്രം പറയുന്നില്ല. പാറ പൊട്ടിക്കാനും ശാസ്ത്രം സഹായിക്കും, നഗരത്തെ തകർക്കാനും ശാസ്ത്രം സഹായിക്കും. പക്ഷെ തീരുമാനമെടുക്കുന്നത് എന്താണ്? നമ്മളുടെ ഉള്ളിലെ ഹിംസയാണ്. ഈ ഹിംസ തുടങ്ങിയത് എന്നാണ്? നമ്മൾ ഉണ്ടായപ്പോൾ തുടങ്ങിയതാണ്. ആദ്യം വടി ഉപയോഗിച്ചു, പിന്നെ കല്ല് ഉപയോഗിച്ചു. ഈ വടിയും കല്ലും തന്നെയാണ് ബോംബ്.
മടിയും കല്ലും തന്നെയാണ് ബോംബ്. ശാസ്ത്രം വികസിക്കുന്നു എന്ന് പറയുമ്പോൾ ശാസ്ത്രം വ്യത്യസ്തമായ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊണ്ടുതരുന്നു. നമ്മൾ വേണം തീരുമാനമെടുക്കാൻ. ഈ സയൻസ് ഇപ്പോൾ ഉദാഹരണമായിട്ട് ആറ്റം ബോംബ് ചില മത നേതാക്കളുടെ കയ്യിൽ കിട്ടിയിരുന്ന എന്തായിരുന്നതിന് അവസ്ഥ? ബിൻ ലാദന്റെ കയ്യിൽ ഒരു ആറ്റം ബോംബ് കിട്ടിയാൽ എന്താ സംഭവിക്കുക? എന്താകുമായിരുന്നു അവസ്ഥ? അതേപോലെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഇത്രയെല്ലാം ഞാൻ പറഞ്ഞു. എല്ലാ ചോദ്യങ്ങളും ഉത്തരം പറഞ്ഞു. ഇത്രയും നേരം ഈ വിശപ്പൊന്നും നിങ്ങൾക്ക് ഇല്ലേ എന്ന് ഒരു ചോദ്യം കൂടെ. ഓക്കെ, മെന്റലിസം കൂടുതൽ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ തന്നെ എഴുതുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. വുഡ് യു ലൈക്ക് ടു കം ആൻഡ് എക്സ്പ്ലെയിൻ? വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യം. ദുരവസ്ഥ എന്ന് താങ്കൾ പറഞ്ഞല്ലോ, ദുരവസ്ഥ തന്നെയാണത്. നമ്മൾ വളരെ നമ്മുടെ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ വളരെ മതാത്മകമായ വിദ്യാഭ്യാസം, വളരെ മതാത്മകം. ഈ രാവിലെ തൊട്ട് യഥാർത്ഥത്തിൽ ജനഗണമന ചൊല്ലിക്കൊണ്ട് തുടങ്ങി, ജനഗണമന കൊണ്ട് അവസാനിപ്പിക്കേണ്ട വിദ്യാലയങ്ങൾ ഈശ്വര പ്രാർത്ഥനകൾ കൊണ്ട് തുടങ്ങുന്നു, ഈശ്വര പ്രാർത്ഥന കൊണ്ട് അവസാനിക്കുന്നു. ഇടയ്ക്ക് പ്രാർത്ഥന, നിൽക്കുമ്പോൾ പ്രാർത്ഥന, ഇരിക്കുമ്പോൾ പ്രാർത്ഥന, വണ്ടി കയറുമ്പോൾ പ്രാർത്ഥന, ആഹാരം കഴിക്കുന്നതിനുമ്പോൾ പ്രാർത്ഥന. 24 പ്രാർത്ഥനയൊക്കെയാണ് ചില സമയങ്ങളിൽ ഞാൻ ഒരു 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 ക്രിസ്ത്യൻ സ്കൂളിലെ എണ്ണം എടുത്തു. 24 പ്രാർത്ഥനയാണ് ഒരു ദിവസം കുട്ടികൾക്ക് ചൊല്ലേണ്ടത്. പിന്നെ ഇതേ കണക്കുള്ള ജൈവകൃഷി. ജൈവകൃഷിയുടെ കാര്യത്തിൽ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ ഒരു എതിരഭിപ്രായം പോലും ഈ സമൂഹത്തിനുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറേ പേരൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എന്താണ് ജൈവകൃഷി? ഇത് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതും മറ്റ് കൃഷികളുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? അത്തരത്തിലുള്ള സത്യം പറയുന്ന സമൂഹത്തെ ഒരുപാട് ഒരു അന്ധവിശ്വാസത്തിലേക്ക് ആളുകളെ തള്ളിവിടുക എളുപ്പമാണ്. ഒരു കുഴിയിലേക്ക് തള്ളിവിടുന്നേ ഉള്ളൂ. പക്ഷെ അതിൽ നിന്ന് പിടിച്ചു കയറ്റിയ ഒരു കിണറ്റിൽ നിന്നോ ഒരു കുഴിയിൽ നിന്നോ ആളിനെ പിടിച്ചു കയറ്റുന്നതിന് അത്ര ആയാസകരമാണ്. ഒരു ജനതയെ മുഴുവൻ ഒരു അന്ധവിശ്വാസത്തിലേക്ക് തള്ളിവിടാൻ ക്ഷിപ്രസാധ്യമാണ്. കുറേ അനുഭവങ്ങളും പൊട്ടക്കഥകളും കൊണ്ട് അവരെ പറ്റിച്ചാൽ മതി. പക്ഷെ അതിന് തിരിച്ചു പിടിക്കലുണ്ടല്ലോ, ഓ ഭയങ്കര ബുദ്ധിമുട്ട്. ചിലപ്പോൾ നിങ്ങളോട് ആ കണ്ടിലായിപ്പോ. അപ്പോൾ ഒരു വലിയ എഡ്യൂക്കേഷണൽ പ്രോസസ്സാണ് നടക്കേണ്ടതായിട്ടുള്ളത്. അതിന് ഈ പറഞ്ഞത് വി ആർ നോട്ട് സപ്പോർട്ടഡ് ബൈ എനിബഡി എന്നുള്ളതാണ് ഒരു പ്രശ്നം. പല രീതിയിൽ ഇപ്പോൾ തന്നെ ഒരു ബന്ധവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടും. കോർപ്പറേറ്റ് കയ്യിൽ നിന്ന് പൈസ വാങ്ങി. ഇപ്പോൾ ജൈവകൃഷിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ആദ്യം പറയും നിങ്ങൾ രാസവള കമ്പനികളിൽ നിന്ന്, കീടനാശിനികളിൽ നിന്ന്. അവർക്ക് അത്രേ പറയാനുള്ളൂ, അത്രയൊക്കെ സെറിബ്രൽ കപ്പാസിറ്റി ഉള്ളൂ. ഒന്നുമില്ല, ഇതങ്ങ് പറയും. അല്ലെ സാമ്രാജ്യത്തിൻ്റെ ഏജൻറ്റ്, അല്ലെ അമേരിക്കൻ ഡോളർ, അല്ലെ രാസവള. വെച്ചാൽ ഇത്ര ഈ ഉണക്കമുന്തിരിയുടെ പണ്ടാണ് പറയണം, ഈ ഉണക്കമുന്തിരി പോലെ ശുഷ്കിച്ച മസ്തിഷ്കങ്ങളിൽ നിന്നാണ് ഇത്തരം വികലമായ വേറെ. അല്ലെങ്കിൽ ചില ആൾക്കാരൊന്നും പറയത്തില്ലേ, എല്ലാവരും പറയുന്നല്ല പറഞ്ഞു. ചില ഇതായിരിക്കും ആദ്യം പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് പൈസ കിട്ടുന്നുണ്ട്, അപ്പം നിങ്ങൾ പിന്നെ പറയുന്നൊന്നും കേൾക്കണ്ടല്ലോ. ഇതാണ് ഒരു വാദം. അപ്പം അതുപോലെ തന്നെ അമിതമായ പ്രകൃതിപരത, പ്രകൃതിയെ തോൽപ്പിച്ച മനുഷ്യൻ, പ്രകൃതിയെ നിരന്തരം അതിജീവിച്ച മനുഷ്യൻ, പ്രകൃതിയെ തിരുത്തി മുന്നേറിയ മനുഷ്യൻ. കൃഷി എന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധമല്ലേ? വസ്ത്രം എന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധമല്ലേ? പാർപ്പിടം എന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധമല്ലേ? മരുന്ന് പ്രകൃതി വിരുദ്ധമല്ലേ? ചികിത്സ പ്രകൃതി വിരുദ്ധമല്ലേ? ഇതൊക്കെ പ്രകൃതിയിലുള്ള കാര്യങ്ങളാണോ? ഇനി നിങ്ങളുടെ സംസ്കാരം പ്രകൃതി വിരുദ്ധമല്ലേ? നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതാണോ നിങ്ങൾ ചെയ്യുന്നത്? എന്നാൽ വിവരം അറിയും. നിങ്ങൾക്ക് പല പല വികാരങ്ങളും വിചാരങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളത് പരിഷ്കരിച്ചും തിരിച്ചും പ്രകൃതി പറയുന്നത് പോലെയോ നാച്ചുറലായിട്ടല്ല, നാച്ചുറലായിട്ട് നിങ്ങളൊന്നും കഴിക്കുന്നുമില്ല, ഒന്നും തിന്നുന്നുമില്ല, പ്രവർത്തിക്കുന്നുമില്ല, ചിന്തിക്കും. അതെനിക്ക് അംഗീകരിക്കാൻ പ്രശ്നമില്ല. നിങ്ങൾക്ക് ഞാനാണ് പരിപാടി അവതരിപ്പിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം കിട്ടുന്നു. താങ്കൾക്ക് അത്രയും കിട്ടുന്നില്ല എന്നല്ലേ? അത് ശരിയായ കാര്യമാണ്. അതിന് ചെയ്യേണ്ടത് താങ്കൾ ഒരു പരിപാടി അവതരിപ്പിക്കാം. അല്ല, അതെല്ലാം ചെയ്യാൻ പറ്റും. അതെ സുഹൃത്തെ, ഞാൻ ഇപ്പൊ ഏതാണ്ട് ഇതിനകത്ത് 25 ചോദ്യങ്ങൾ ഞാൻ വായിച്ചു. ഞാൻ രണ്ടു കാലം നിൽക്കുകയാണ്. അപ്പോൾ താങ്കൾ പറയുന്നത് ഞാൻ കേട്ടു, രണ്ട് ചോദ്യങ്ങൾ കേട്ടു. താങ്കൾ സ്വാഭാവികമാണ്, എന്താണ് അതിനകത്ത് വിശദീകരിക്കാനുള്ളത്? പ്രകൃതി കൃഷി. ഓക്കെ, ആയിക്കോട്ടെ, കം ഓൺ ഫോർ എ ഡിബേറ്റ്, നോ പ്രോബ്ലം. സുഹൃത്തെ, ഈ നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം, പണ്ട് കെമിക്കലൊന്നും ഇല്ലായിരുന്നപ്പോൾ നമ്മൾ എന്തോ ചേരുന്നു. കെമിക്കൽ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടേ ഇല്ല. നിങ്ങൾ തന്നെ കെമിക്കലാണ്. നിങ്ങളുടെ കെമിക്കൽ അല്ലാത്ത ഒന്നുമില്ല. നിങ്ങൾ കഴിക്കുന്ന ആഹാരം, ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ യൂറിയയുടെ പറഞ്ഞു, നിങ്ങൾ ഒരു ചെടിക്ക് നിങ്ങൾ യൂറിയ ഇട്ട് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാണകം ഇട്ട് കൊടുക്കുക, ഗോമൂത്രം ഇട്ട് കൊടുക്കുക. ഈ യൂറിയ എന്ന് പറയുന്ന ഒരു മോളിക്കൂളാണ്. ആ മോളിക്കൂൾ ചെടിക്കയുടെ വേര് മോളിക്കുലാർ തലത്തിലാണ് വലിച്ചെടുക്കുന്നത്.
നിങ്ങൾ പായസം ഇട്ട് കൊടുത്താലും ചാണകം ഇട്ട് കൊടുത്താലും യൂറിയ ഇട്ട് കൊടുത്താലും ചെടി വളം വലിച്ചെടുക്കുന്നത് അതിൻ്റെ ഒന്നേ അതിൻ്റെ മൂലകാവസ്ഥയിലോ അല്ലെങ്കിൽ അതിൻ്റെ അയണീകരിക്കപ്പെട്ട അവസ്ഥയിലോ അല്ലെങ്കിൽ തന്മാത്ര രൂപത്തിലോ ആണ്. ആ രീതിയിൽ മാത്രമേ അതിന് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. ചെടി എന്ന് പറയുന്നത് തന്നെ കെമിക്കൽസാണ്. ഇപ്പോൾ നിങ്ങൾ ഫോട്ടോ സിന്തസിസ് എന്ന് പറയുന്ന പ്രവർത്തനം, കാർബൺ ഓക്സിജൻ ഹൈഡ്രജൻ ഈ മൂന്ന് സാധനമേ ഉള്ളൂ. വെള്ളമായാലും കാർബൺ ഹൈഡ്രജൻ, ഇതിനകത്ത് കെമിക്കൽ അല്ലാത്ത ഒരു സാധനമില്ല. റേഡിയേഷൻ, സോളാർ റേഡിയേഷനിൽ നിന്നാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. ആ ഫുഡ് ചെടി പലയിടത്തായിട്ട് ശേഖരിച്ച് വെക്കുന്നത് ഗ്ലൂക്കോസ് രൂപത്തിൽ, അന്നജൻ രൂപത്തിൽ. ഇത് നമ്മൾ പഴം പറിക്കുമ്പോൾ നമ്മളത് മോഷ്ടിക്കുകയാണ്, തണ്ട് പറിക്കുമ്പോൾ നമ്മൾ മോഷ്ടിക്കുകയാണ്, ഇല പറിക്കുമ്പോൾ നമ്മൾ മോഷ്ടിക്കുകയാണ്. എന്നിട്ട് നമ്മളത് കഴിക്കുന്നു. അവിടെയും നടക്കുന്ന രാസപ്രവർത്തനമാണ്. നിങ്ങളുടെ വയറ്റിനുള്ളിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇല്ലേ? ഉണ്ട്. ആ എച്ച് സി എല്ലും നിങ്ങൾ ലബോറട്ടറിയിൽ എച്ച് സി എല്ലും രണ്ടാണോ?